ഓക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ കമൻറ്റുകളിലേക്ക് നമുക്ക് കിടക്കാം ക്ഷമിക്കുക ഇന്നത്തെ കമൻറ്റുകളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ നമ്മുടെ കമൻറ്റുകൾ നമ്മളൊന്ന് കേട്ടു നോക്കാം സോജി ഷിബു ഇസ് ഫ്രസ്ട്രേറ്റഡ് ബൈ ഹിസ് പാസ്റ്റ് ഈ വിൽ ഡൂയിങ് ആൻഡ് സ്പ്രെഡിങ് ഫാൾസ് മെസ്സേജസ് അബ്സുലൂട്ട്ലി ഷിബു ഫ്രസ്ട്രേറ്റഡ് ആണ് ഷിബു പണ്ട് യാക്കോബായ സഭയിൽ ഇരുന്ന ഫ്രസ്ട്രേഷൻ വീണ്ടും അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഷിബുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബുവിന് ഒരു അടിസ്ഥാന ഉപദേശത്തിന് പുറത്തല്ല ഷിബു സഞ്ചരിക്കുന്നത് ഷിബുവിനെ പപ്പറ്റിനെ പോലെ അതായത് ഈ കളിപ്പാവയെ പോലെ നമ്മൾ നൂലുകെട്ടി വലിക്കുന്ന പാവയില്ലേ അങ്ങനെ പപ്പറ്റിനെ പോലെ മുസ്ലിം ചാരന്മാർ ഷിബുവിനെ ഇങ്ങനെ പാവ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കുക അത് രണ്ട് മുഹമ്മദ് ഇസ വീഡിയോ ഇറക്കും മുഹമ്മദ്സയും കുരുവിള കുഞ്ഞും കൂടെ വീഡിയോ ഇറക്കും അതെടുത്ത് ഷിബു ഷെയർ ചെയ്യും ഷിബുവിൻ്റെ വീഡിയോ എടുത്ത് മുഹമ്മദ് ഇസ ഷെയർ ചെയ്യും കാര്യം ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബൈബിള് വിശ്വാസയോഗ്യമല്ല എന്ന് പ്രൂവ് ചെയ്യുക ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുഹമ്മദ് ഈസക്കൊപ്പം കയ്യോട് കൈ ചേർത്ത് വർക്ക് ചെയ്യുന്ന കുരുവളക്കുളഞ്ഞക്കുമ്പിനും മുഹമ്മദ് ഈസക്കൊപ്പം കയ്യോട് കൈ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഈ ഷിബു പിടിയക്കൽ എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തിന്റെ വ്യാഖ്യാനമാണ് ബൈബിൾ ബൈബിളുകൾ കൂടാതെ സഭ സഭയെ വ്യാഖ്യാനിക്കുക സംഭവിക്കുക പക്ഷെ സഭയുടെ വിശ്വാസത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അന്ത്യോക്യൻ സഭയുടെയോ സുറിയാനി സഭയുടെയോ റോമൻ സഭയുടെ വിശ്വാസത്തിന്റെ വ്യാഖ്യാനമല്ല അപ്പോസ്തോലിക സഭയുടെ വിശ്വാസത്തിന്റെ വ്യാഖ്യാനമാണ് അല്ലാതെ ഇന്ന് കാണുന്ന മാർപ്പാപ്പയുടെ സഭയുടെയോ പാത്രേർക്ക സഭയുടെയോ കോപ്റ്റിക് പോപ്പിന്റെ സഭയുടെയോ വിശ്വാസ പ്രഖ്യാപനമല്ല ബൈബിൾ എന്ന് പറയുന്നത് അപ്പോസ്തോലികമായ ശ്ലൈഹിക സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് അത് അന്ത്യോക്യക്കാർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല തോമസിന്റെ ആളുകൾക്കും തീരെഴുതി കൊടുത്തിട്ടില്ല റോമൻ സഭക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഒരാൾക്കും തീരെഴുതി കൊടുത്തിട്ടില്ല അപ്പോസ്തലിക വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ബൈബിൾ ആ അപ്പോസ്തലിക വിശ്വാസത്തിൽ ഏത് ഏത് കൂട്ടായ്മയ്ക്ക് നിലനിൽക്കുക ഐ പി സിക്ക് വേണമെങ്കിലും നിലനിൽക്കാം ഓർത്തഡോക്സുകാർക്ക് നിലനിൽക്കാം റോമൻ സഭക്കാർക്ക് നിലനിൽക്കുക ആർക്ക് വേണമെങ്കിലും ഐ ശ്ലൈഹിക വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ പ്രഖ്യാപനമായ പ്രവാചകന്മാരിലൂടെ വന്ന ദൈവശബ്ദത്തിൻ്റെ പ്രഖ്യാപനമായ ക്രിസ്തുവിലൂടെയുള്ള ദൈവശബ്ദത്തിൻ്റെ പ്രഖ്യാപനമായ ബൈബിൾ വിശ്വസിച്ച് അതിൽ വ്യാഖ്യാനിച്ച് അതിനനുസരിച്ച് ജീവിക്കാം അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഏത് ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞാലും ദുരുപദേശകരാണ് ബൈബിൾ വിട്ടാൽ നിങ്ങൾ ദുരുപദേശകരാണ് കാര്യം നിങ്ങളുടെ അടിസ്ഥാനം ഏതാ അപ്പോസ്റ്റലന്മാരാണ് അപ്പോസ്റ്റലന്മാരെ നിങ്ങൾക്ക് എവിടെ നിന്ന് അറിയുന്നത് ബൈബിളിൽ നിന്ന് അറിയുന്നത് അപ്പൊ ആ നിങ്ങളുടെ അടിസ്ഥാനമായ അപ്പോസ്റ്റലന്മാരെ വിട്ടുപോയി കഴിഞ്ഞാൽ ഏത് സഭയാണെങ്കിലും അത് ദുരുപദേശമാണ് അതിപ്പോ ഗ്ലോറിയസ് കോസ്പിൾ ആണെങ്കിലും ആരാണെങ്കിലും റോസി തോമസ് ബയർസ് ആൻസർ ടു മൈ ക്വസ്റ്റിൻ സിസ്റ്റർ റോസി താങ്കൾ എന്ത് ക്വസ്റ്റിനാണ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ പറയാം ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നതേ ഉള്ളൂ എനിക്ക് ഇത്രയും കമന്റ്സെ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് സിസ്റ്റർ റോസി എനിക്ക് ഇത്രയും കമൻസേ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് സിസ്റ്റർ റോസി എന്താണ് താങ്കളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല അലക്സാണ്ടർ കോശി ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ഒരു എന്തൊക്കെ പറഞ്ഞാലും സഭയാണ് ക്രോഡീകരിച്ചത് സഭയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട് ബൈബിൾ ക്രോഡീകരിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എഴുതിയ പുസ്തകങ്ങൾ മാത്രം അംഗീകരിച്ചിട്ട് അപ്പോസ്തലന്മാർ അവരുടെ ശിഷ്യന്മാർ എഴുതാത്ത പുസ്തകങ്ങളെല്ലാം നിരാകരിച്ചതാണ് ബൈബിളിന്റെ ക്രോഡീകരണം അതായത് ഒന്നാം നൂറ്റാണ്ട് മുതൽ എഴുതിയ പുസ്തകങ്ങൾ സഭയ്ക്ക് കാലങ്ങളായി എഴുതിയ ലേഖനങ്ങളൊക്കെ സഭയുടെ കയ്യിലുണ്ട് അന്നത്തെ ശ്ലൈഹിക സഭയുടെ അപ്പോസ്തലിക സഭയുടെ അത് ഓർത്തഡോക്സോ റോമൻ സഭയോ അന്ത്യോക്യൻ സഭയോ ഈജിപ്ഷ്യൻ സഭയോ എന്താ പറയുക അതായത് അലക്സാണ്ട്രിയൻ സഭയോ റഷ്യൻ സഭയോ ഗ്രീക്ക് സഭയോ ഒന്നുമല്ല അപ്പോസ്തലിക സഭ യേശുക്രിസ്തുവിനെ നാമ സ്നാനമേറ്റ അപ്പോസ്തലിക ഉപദേശപ്രകാരം നടന്ന പൗരോഹിത്യം ഇല്ലാതിരുന്ന അപ്പോസ്തലിക സഭ ആ അപ്പോസ്തലിക സഭയുടെ ഉപദേശങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ആ അപ്പോസ്തലിക സഭയുടെ കയ്യിലുണ്ടായിരുന്നു അത് എടി മുന്നൂറുകളോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുന്നൂറുകൾക്ക് ശേഷം എന്താ സംഭവിച്ചത് ഈ അപ്പോസ്തലികന്മാരല്ലാത്തവരെഴുതിയ ഉപദേശങ്ങളുടെ സഭക്കകത്ത് വന്നു തൃത്വമടക്കം അപ്പോൾ ഈ ആളുകൾ ചെയ്ത ഒരു ക്രൈറ്റീരിയ അതായത് അപ്പോസ്തലന്മാർ എഴുതിയ പുസ്തകങ്ങൾ മാത്രം അംഗീകരിച്ചിട്ട് അപ്പോസ്തലന്മാർ അവരുടെ ശിഷ്യന്മാർ ആ സമകാലീനരായ ശിഷ്യന്മാർ അതായത് മർക്കോസ് ലൂക്കോസ് തുടങ്ങിയ അപ്പോസ്തലന്മാരുടെ സമകാലീനരായ ശിഷ്യന്മാരും എഴുതിയ പുസ്തകങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി അംഗീകരിച്ചില്ല ഇതേ ഉള്ളൂ ക്രോഡീകരണം എന്ന് പറയുന്ന അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ അത്താനിയോസും ഒക്കെ ഇരുന്നിട്ട് ബൈബിൾ എഴുതി ഉണ്ടാക്കിയതല്ല ഇപ്പം ആണ് ബൈബിൾ എഴുതി ഉണ്ടാക്കിയെങ്കിലും ഒക്കെ അത്തനേഷ്യസിന് ഒരു വിലയുണ്ട് കാര്യം ആണല്ലോ ബൈബിൾ ഉണ്ടാക്കി പിന്നെ അദ്ദേഹം പറയുന്നില്ല അൾട്ടിമേറ്റ് വിലയെന്ന് ഇവിടെ അത്തനേഷ്യസ് അല്ല ബൈബിളുണ്ടാക്കിയത് ഇവൻ പത്രോസോ പൗലോസോ പോലും അല്ല ബൈബിൾ ഉണ്ടാക്കിയത് പരിശുദ്ധിയാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ആണ് അവരെ കൊണ്ട് അത് എഴുതിക്കുന്നതും ഈ പറയുന്ന ആളുകളെ കൊണ്ട് അത് അംഗീകരിക്കുന്നതും കാര്യം അവർ അവരംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോസ്തലന്മാരെ ഉപേക്ഷിച്ചിട്ട് ഒരു വിശ്വാസ സംഹിത ക്രിസ്തീയ സഭയ്ക്കില്ല കാര്യം ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരാണ് ക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരെന്ന് പറയുന്ന അടിസ്ഥാനത്തിന്മേലുമാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ എഴുതിയ പുസ്തകങ്ങളെ അംഗീകരിച്ചിട്ട് ബാക്കിയുള്ള പുസ്തകങ്ങളെ ബൈബിളിൻ്റെ ഭാഗമായി അംഗീകരിക്കാതിരുന്നതാണ് ക്രോഡീകരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ക്യാൻ പീപ്പിൾ മേക്ക് ഡിനോമിനേഷൻസ് ബേസ്ഡ് ഓൺ തെ ബിലീഫ് ആൻഡ് ഫേക്സ് പീപ്പിളിന് ഡിനോമിനേഷൻസ് ആർക്കും ഉണ്ടാക്കാം ഡിനോമിനേഷൻസ് ആർക്കും ഉണ്ടാക്കി ഇപ്പൊ ഉദാഹരണത്തിന് റോമൻ ഡിനോമിനേഷൻ അല്ല അന്ത്യോക്കിൻ ഡിനോമിനേഷൻ റോമൺ ഡിനോമിനേഷന്റെ പാത്രികർക്കീസ് വെള്ളക്കുപ്പായം ധരിക്കുമ്പോൾ അന്ത്യോക്കൻ ഡിനോമിനേഷൻകാര് കറുത്ത കുപ്പായം ധരിക്കും റോമൺ ഡിനോമിനേഷന്റെ പാ പാർപ്പാപ്പ കുർബാന ചൊല്ലാൻ നിർത്ത തൊപ്പി ഊരി മാറ്റി തലയിൽ തുണിയിടാതെ കുർബാന ചൊല്ലുമ്പോൾ അന്ത്യോക്കൻ ഡിനോമിനേഷൻസിന്റെ മാ പാത്രികർക്കീസുമാർ തലയിൽ ഒരു തൊപ്പിയിട്ട് അതിന്റെ പുറത്ത് വേറൊരു തുണിയും കൂടെ ഒരു ഒരു ഷീറ്റും കൂടെ വിരിച്ചിട്ട് തല മൂടിക്കൊണ്ട വചനവിരുദ്ധമായിട്ട് കുർബാന ചൊല്ലും അപ്പോൾ ഓരോ ഡിനോമിനേഷനിലും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഡിനോമിനേഷൻസ് ആർക്കും ഉണ്ടാക്കാം അന്ത്യോക്യക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഡിനോമിനേഷൻ ഉണ്ടാക്കാം റോമക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഡിനോമിനേഷൻ ഉണ്ടാക്കാം അതിനകത്ത് ആർക്കും ഒരു പരാതിയില്ല പക്ഷേ ബൈബിൾ വിരുദ്ധമായിട്ട് ആരും ഡിനോമിനേഷൻസ് ഉണ്ടാക്കാൻ പാടില്ല അത്രേ ഉള്ളൂ ഇപ്പം അന്ത്യോക്ക്യക്കാര് റോമക്കാർ ചെയ്യാത്ത രീതിയിൽ അവരുടെ രീതിയിൽ ഡിനോമിനേഷൻ ഉണ്ടാക്കി റോമക്കാല അന്ത്യോക്യക്കാരിൽ വ്യത്യസ്തമായി ഡിനോമിനേഷൻ ഉണ്ടാക്കി അപ്പോൾ ആർക്കും ഡിനോമിനേഷനൊക്കെ ഉണ്ടാക്കാം പക്ഷേ ബൈബിളിന് വിരുദ്ധമായി അപ്പോസ്റ്റോലിക് ഉപദേശത്തിന് വിരുദ്ധമായി ഉണ്ടാക്കുന്ന ഡിനോമിനേഷൻസ് ക്രൈസ്തവമല്ല എന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നിട്ട് നിങ്ങളിപ്പോൾ നിഖ്യാവിശ്വാസ പ്രമാണം അംഗീകരിച്ചില്ലേ ക്രിസ്തീയ വിശ്വാസികൾ ഒരു കാലത്തും നിത്യാവിശ്വാസ പ്രമാണം അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ കാരണം നിഖ്യാവിശ്വാസം ക്രിസ്തീയ വിശ്വാസവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അപ്പച്ചേക്കും എന്തുകൊണ്ടാണ് നിഖ്യാവിശ്വാസത്തിൽ യേശു ക്രിസ്തു ദൈവമല്ല യേശു ക്രിസ്തു സത്യദൈവമല്ല യേശു ക്രിസ്തു സത്യദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരുവനാണെന്നാണ് നിഖ്യാവിശ്വാസം പറയുന്നത് കാരണം നിഖ്യ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ദ ഫാദർ ഓൾ മൈറ്റി ഞങ്ങൾ ഒരു സത്യദൈവത്തിലേ വിശ്വസിക്കുന്നുള്ളൂ അത് സർവശക്തനായ പിതാവാണ് മലയാളത്തിൽ ചൊല്ലുമ്പോൾ ഇച്ചിരി കൂടെ ലൈറ്റാക്കി സർവശക്തിയുള്ള പിതാവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സർവ്വശക്തിയുള്ള പിതാവായി തകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ഏകദൈവത്തിൽ ഞങ്ങൾ ഏക സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ഞങ്ങൾ ഒരു സത്യദൈവത്തിലേ വിശ്വസിക്കുന്നുള്ളൂ അതാരാണ് ദ ഫാദർ ഓൾമൈറ്റി ആണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു സത്യദൈവം പുത്രനാണോ യേശു ആ സത്യദൈവം ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും അല്ല വി ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സത്യദൈവം അത് യേശു അല്ല അത് പിതാവാണ് യേശു ആ പിതാവിനിൽ നിന്ന് ജനിച്ച ഒരുവനാണ് എന്ന് പറയും അപ്പം യേശുക്കൊരു സത്യദൈവുമല്ലോ എന്നിട്ട് വൻ അതായത് അതിന് കൗണ്ടറായിട്ട് അതിനെതിരായിട്ട് അവര് തന്നെ അതിൻ്റെ താഴെ എഴുതി വെക്കും യേശു സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവാണ് അപ്പൊ നിങ്ങൾക്ക് എത്ര സത്യദൈവങ്ങളായി നിങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവം ആരാണ് യേശു ആണോ പരിശുദ്ധാമമാണോ അല്ല ഇവര് രണ്ടുപേരുമല്ല ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യ ഏകദൈവം പിതാവാണ് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന സത്യ ഏകദൈവം യേശുവോ പരിശുദ്ധാമവോ അല്ല അപ്പൊ നിങ്ങൾക്കൊരു സത്യേക ദൈവമുണ്ട് അത് യേശുവല്ല പരിശുദ്ധാമല്ല അത് പിതാവാണ് യേശു സത്യദൈവ അല്ലല്ലോ കാര്യം ബൈബിൾ പ്രകാരം ഓൺലി വൺ ഗോഡേ ഉള്ളൂ ഒരു ട്രൂ ഗോഡേ ഉള്ളൂ അത് പിതാവാണെന്ന് നിങ്ങൾ പറയുന്നു യേശു ക്രിസ്തു ആ പിതാവ് അല്ലെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ദൈവമല്ല എന്നിട്ട് ആ പറഞ്ഞതിന് ഘടകവിരുദായിട്ട് അടുത്ത പറയുകയാണ് യേശു ക്രിസ്തു സത്യദൈവുമല്ല പക്ഷെ സത്യദൈവത്തിൽ നിന്നുള്ള ഒരു സത്യദൈവാണ് അപ്പൊ മൊത്തം എത്ര സത്യദൈവോയി രണ്ടെണ്ണം ആ നിങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവരാ പിതാവ് ആ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ആരാ യേശു ക്രിസ്തു അപ്പൊ മൊത്തം എത്ര സത്യദൈവോ ഒരെണ്ണം നിങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവം പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവത്തിൽ നിന്ന് ജനിച്ചൊരു സത്യദൈവം അപ്പൊ എത്ര സത്യദൈവങ്ങളായി രണ്ടെണ്ണം ഒരു പുറപ്പെട്ട സത്യദൈവം അപ്പൊ എത്ര എണ്ണമായി മൂന്നെണ്ണം ഇതുകൊണ്ടാണ് നിഖ്യ വിശ്വാസം ക്രിസ്തീയമല്ല എന്ന് ഞങ്ങൾ പറയുന്നത് നിക്ക് യേശു ക്രിസ്തുവിന്റെ സുശേഷപ്രകാരം അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം ബൈബിളിൽ രേഖപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ പിതാവ് മാത്രമാണ് ദൈവം എന്നാൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ മറ്റൊരു ദൈവമല്ല അതേ ദൈവം തന്നെ പിതാവായ ഏകദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായത് അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് മനുഷ്യനായിട്ട് പ്രത്യക്ഷനായിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തോട് പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അതേസമയം യേശുവിനെ മഹാദൈവം എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണോ അതെ യേശുക്രിസ്തു മഹാദൈവത്തിന്റെ പുത്രനാണോ അതെ യേശുക്രിസ്തു മഹാദേവത്തിന്റെ പുത്രം മാത്രമാണോ അല്ല യേശുക്രിസ്തു പിന്നെ ആരാ അവ മഹാദേവൻ തന്നെയാ യേശുക്രിസ്തു ദൈവത്തോട് കൂടെയിരിക്കുന്നവനാണോ അതെ വചനം ദൈവത്തോട് കൂടെയായിരുന്നു ഏ ദൈവത്തോട് പിതാവായ ഏകദൈവേ നമുക്കുള്ളൂ അപ്പൊ യേശുക്രിസ്തു പിതാവായ ഏകദൈവത്തോട് കൂടെ ഇരിക്കുന്നവനാണ് അതേ യേശുക്രിസ്തു പിതാവായ ഏകദൈവാണോ അതേ കാര്യം വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആരാണോ ദൈവത്തോട് കൂടെയിരുന്ന വചനം അവൻ ആ ദൈവം തന്നെയാണ് വേറെ ദൈവമൊന്നും നമുക്കില്ല നാലുവഞ്ചും ദൈവമൊന്നും ഇല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള പോലെ ഇഷ്ടമുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കാൻ നാലുവഞ്ചും ബ്രാൻഡ് ദൈവങ്ങളൊന്നും ക്രിസ്തീയ ഗോളത്തിലല്ല അപ്പൊ വചനം ദൈവമാണെന്ന് പറഞ്ഞാൽ ആ ദൈവം തന്നെയാണ് അപ്പം യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് അവൻ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു മഹാദൈവത്തിൻ്റെ പുത്രനാണ് അപ്പോൾ മഹാദൈവം തന്നെയാണ് യേശുക്രിസ്തു ദൈവത്തോട് കൂടെയിരിക്കുന്നവനാണ് അവൻ ആ ദൈവം തന്നെയാണ് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ദൈവം പ്രത്യക്ഷമായാൽ ദൈവത്തോട് കൂടെ ഇരിക്കാം പക്ഷേ ദൈവം തന്നെയാണ് കാര്യം ദൈവം തന്നെയാണ് പ്രത്യക്ഷമായി നിൽക്കുന്നത് അതേസമയം തന്നെ ഈ മഹാദൈവം നമ്മുടെ മുന്നിൽ എന്തായിട്ട് പ്രത്യക്ഷം വന്നത് പുത്രനായിട്ട് പ്രത്യക്ഷമാണ് അപ്പോൾ മഹാദൈവമുണ്ട് ദൈവത്തിൻ്റെ പുത്രനുണ്ട് അപ്പോൾ ദൈവമുണ്ട് ദൈവത്തിൻ്റെ പുത്രമുണ്ട് പക്ഷേ ഈ പുത്രൻ ആരാശിക്കും മഹാദൈവം തന്നെയാണ് കാര്യം ദൈവത്തിൻ്റെ പ്രത്യക്ഷൻ ദൈവം മനുഷ്യനായിട്ട് വന്നതാണ് യേശുക്രിസ്തു അത് മനസ്സിലാക്കാൻ ഇത്ര വലിയ കോംപ്ലിക്കേഷനൊന്നും വേണ്ട

ഓർത്തഡോക്സുകാരും യാക്കുബക്കാരും എന്തുകൊണ്ടാണ് ബൈബിൾ അവരുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാത്തത് അവരെന്തുകൊണ്ടാണ് ബൈബിള് ചർച്ച് മീറ്റിങ്ങിൽ യൂസ് ചെയ്യാത്തത് അതോ ഷിബുപീഡിയക്കൽ ഉത്തരം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഉത്തരം പറയേണ്ട ഒരു ബാധ്യത എനിക്കില്ല ഓർത്തഡോക്സുകാർ എന്തുകൊണ്ട് ബൈബിൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറയേണ്ട ബാധ്യത എൻ്റെ മേലല്ല അത് ഷിബുപീടിയക്കലിൻ്റെ മേലോ മറ്റ് ഓർത്തഡോക്സുകാരുടെ മേലോ ആണ് അതിന് ഞാൻ ഉത്തരം പറയേണ്ട ഒരു ബാധ്യത ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എന്തുകൊണ്ട് അറുപത്താറ് പുസ്തകം ഞങ്ങളുടെ കൈലുള്ള ബൈബിൾ അറുപത്താറ് പുസ്തകം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ എത്ര ഉള്ളത് ഇരുപത്തിയേഴ് പുസ്തകം അതിപ്പോൾ ഓർത്തഡോക്സുകാരാണെങ്കിലും യാക്കോബായക്കാരാണെങ്കിലും കത്തോലിക്കാർ ആണെങ്കിലും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളേ ഉള്ളൂ പഴയ നിയമം ആർക്ക് നൽകപ്പെട്ടതാ യേശുക്രിസ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള പുസ്തകങ്ങളാണ് പഴയ നിയമം അത് യഹൂദമാർക്ക് നൽകപ്പെട്ടതാ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പുസ്തകങ്ങളാണ് പഴയ നിയമം അത് യഹൂദന്മാർക്ക് നൽകപ്പെട്ടതാണ് ആ പഴയ നിയമത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ അംഗീകരിക്കണം അതായത് ഏതൊക്കെ പുസ്തകങ്ങളാണ് പഴയ നിയമ ബൈബിളിന്റെ ഭാഗം പഴയ നിയമ കാനൂനിൻ്റെ ഭാഗമെന്ന് വന്ന് യഹൂദന്മാരാണ് തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചത് മുപ്പത്തൊമ്പത് പുസ്തകങ്ങൾ മാത്രമാണ് എന്നാൽ കത്തോലിക്കര് ഡ്യൂട്രോ കാനോണിക് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങളിലൂടെ കത്തോലിക്കരെ എക്സ്ട്രാ അംഗീകരിച്ചു ശലമോൻ തെറ്റിപ്പോയതിന് ശേഷം എഴുതിയ ശലമോൻ വ്യഭിചാരം ചെയ്തതിന് ശേഷം എഴുതിയ പുസ്തകങ്ങൾ അതുപോലെ തന്നെ യഹൂദന്മാരുടെ പിൽക്കാല പോരാട്ട ചരിത്രം മലാക്കി പ്രോചനത്തിന് ശേഷമുള്ള പോരാട്ട ചരിത്രങ്ങൾ ബക്കാബിയൻസിൻ്റെ ചരിത്രങ്ങൾ തോബിത്ത് ോബിത്തിയുദീത്ത് ജ്ഞാനം പ്രഭാഷകൻ തുടങ്ങിയ കുറേ പുസ്തകങ്ങൾ യഹൂദന്മാർ അംഗീകരിക്കാത്ത പഴയ പഴയവീപ ഗ്രന്ഥങ്ങള് കത്തോലിക്കർ എക്സ്ട്രാ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവൻ കേരളത്തിലെ യാക്കോബക്കാർ പോലും അത് അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ ആക്കോബേക്കാർ കൊണ്ടുനടക്കുന്ന പുസ്തകത്തിനകത്ത് അറുപത്താറ് പുസ്തകങ്ങളെ ഉള്ളൂ കത്തോലിക്കരുടെ പുസ്തകത്തിന് മാത്രമാണ് എഴുപത്തി രണ്ടെണ്ണം ഉള്ളത് അത് കത്തോലിക്കരെ എക്സ്ട്രാ ഡ്യൂട്രോ കാനോണിക് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പി ഒ സി ബൈബിളിന്റെ ആമുഖവും പ്രസ്താവനയും വായിച്ചു വെക്കിയാൽ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു വയ്ക്കിയ തീരുന്ന പ്രശ്നമുള്ളൂ ഗ്രിഫിൻ ജോൺ അഹ്റോന് മുൻപ് പൗരോഹിത്യം ഉണ്ടായിരുന്നു മോശയുടെ അമ്മായിപ്പനെ പുരോഹിതൻ എന്ന് പറയുന്നത് എന്ത് മോശയുടെ അമ്മായിപ്പൻ യഹോവയുടെ പുരോഹിതനല്ലായിരുന്നു മോശയുടെ അമ്മായിപ്പൻ ആരായിരുന്നു അതായത് അന്നത്തെ പ്രാകൃത ഗോത്രങ്ങളിൽ ദൈവത്തിന് അതായത് അന്നത്തെ ദേവന്മാർക്ക് യാഗം അർപ്പിക്കുന്നവരെയാണ് പുരോഹിതൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മോശയുടെ അമ്മായിപ്പൻ മിതിയാനിലെ പുരോഹിതനായിരുന്നു എന്നാ പറയുന്നത് അല്ലാതെ മിതിയാനിലെ പുര ഇസ്രായേലിന്റെ പൗരോഹിത്യമുള്ള യഹോവയായ ദൈവത്തിന് വേണ്ടി ജനത്തിന്റെ ഇടിവിൽ നിൽക്കുന്ന ഒരാളല്ലായിരുന്നു മോശയുടെ അമ്മായിയപ്പൻ ഇത്ര എന്ന് പറയുന്ന മിതിയാനിലെ പുരോഹിതനായിരുന്നു എന്നാണ് പറയുന്നത് പഴയ കാലത്ത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം യോബ് യോബ് യാഗം കഴിക്കുമായിരുന്നു ജോബ് എന്ന് പറയുന്ന ആൾ യാഗം കഴിക്കുമായിരുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം യാഗം കഴിക്കുമായിരുന്നു കാര്യം പഴയ കാലത്ത് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏത് കുടുംബത്തിലെയും മൂത്തപുത്രൻ ആണ് പൗരോഹിത്യം തന്റെ അവകാശം പുരോഹിതനും കുടുംബത്തിൻ്റെ അവകാശിയും മൂത്തപുത്രനാണ് അങ്ങനെയാണ് പഴയകാലത്തെ നിയമം അതുകൊണ്ടാണ് സബ് കൂട്ടത്തിലെ മൂത്തയാളെന്നുള്ള നിലയിലാണ് ഈ മൽക്കി സദേഖിന് അബ്രഹാം കൊണ്ട് ദശാംശം പോലും കൊടുക്കുന്നത് കാര്യം മൽക്കി സദേഖ് അവരുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാളായിരിക്കണം അതുകൊണ്ടാണ് ദശാംശം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അബ്രഹാമിന്റെ കുടുംബത്തിൽ അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്നത് ഇസാക്കിന് യാഗം കഴിക്കാൻ അബ്രഹാം ആണ് പോകുന്നത് ആ ആട്ടുകോറ്റിന് യാഗം കഴിക്കുന്നതും അബ്രഹാം ആണ് അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിലെ പ്രകാരം കുടുംബത്തിലെ മൂത്തയാളാരാണോ അവരാണ് യാഗം കഴിക്കാൻ അർഹതയുള്ള പുരോഹിതന്മാർ അതുകൊണ്ടാണ് ജോബ് ചെയ്യാൻ കഴിക്കുന്നത് എന്നാൽ പന്ത്രണ്ട് ഗോത്രങ്ങളെ ദൈവം ഇസ്രായേമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവം അവർക്കൊരു പുതിയ നിയമം കൊടുക്കുകയാണ് എല്ലാവരും പൗരോ രാജകീയ പുരോഹിത വർഗമാണ് ഇസ്രായേൽ ജനത്തിലെ സകലരും രാജകീയ പുരോഹിത വർഗമാണ് പക്ഷേ മൂത്തപുത്രന്മാർ പൗരോഹിത്യ കർമ്മം ചെയ്യുക എന്ന വ്യത്യസ്തമായും നിങ്ങളുടെ ആദ്യജാതന്മാർക്ക് പകരമായി ഞാൻ ലേവി ഗോത്രത്തെ എടുത്തിരിക്കുന്നു നിങ്ങളുടെ ആദ്യജാതന്മാർക്ക് പകരമായി ഞാൻ ലേവി ഗോത്രത്തെ എടുത്തിരിക്കുന്നു പൗരോഹിത്യ ശുശ്രൂഷൻ്റെ അങ്ങനെയാണ് അഹരോണ്യ പൗരോഹിത്യം ലേവി ഗോത്രത്തിൻ്റെ പൗരോഹിത്യം സ്ഥാപിതമാകുന്നത് അപ്പൊ ആദ്യജാതന്മാർക്ക് പകരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പൗരോഹിത്യമാണ് അഹരോന്യ പൗരോഹിത്യം അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു എന്ന ആദ്യജാതന്റെ അവകാശമുള്ള മഷിഹ ഈ ഭൂമിയിൽ വന്ന ആ പൗരോഹിത്യം ഏറ്റെടുത്തപ്പോൾ അഹരോന്യ പൗരോഹിത്യം അവിടെ കഴിഞ്ഞു ആദ്യജാതന്മാർക്ക് പകരം അഹരോന്യ പൗരോഹിത്യം വന്നു യേശുക്രിസ്തു എന്ന ആദ്യജാതന്റെ സമയത്ത് അഹരോന്യ പൗരോഹിത്യം ഇല്ലാതെയുമായി അത് കൃത്യമായി ബൈബിളിൽ പറയുന്നു അഹരോന്യ പൗരോഹിത്യത്തെ എന്നേക്കുമായിട്ട് യേശുക്രിസ്തു ഇല്ലാതാക്കിയിട്ടാണ് യേശു ക്രിസ്തു ക്രിസ്തീയ വിശ്വാസം സ്ഥാപിച്ചത് അപ്പൊ ക്രിസ്തീയ ഗോളത്തിൽ ഒരേ ഒരു പുരോഹിതനെയുള്ളത് കർത്താവ് യേശുക്രിസ്തുവാണ് ബാക്കിയുള്ള സകല ക്രിസ്ത്യാനികളും രാജകീയ പുരോഹിത പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇസ്രായേലിൽ ഒരേ ഒരു പൗരോഹിത്യ എല്ലാ ഇസ്രായേലിലും രാജകീയ പുരോഹിത വർഗമാണ് എന്നാൽ ലേബി ഗോത്രം ഒരു സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡുമാണ് ഒരു സ്പെഷ്യൽ പൗരോഹിത്യമുള്ള ആളുകളായിരുന്നു ലേബി ഗോത്രക്കാർ എന്നാൽ ക്രിസ്ത്യാനികളിൽ യേശു ക്രിസ്തു എന്ന ഒറ്റ പുരോഹിതനും ബാക്കി സകലരും രാജകീയ പുരോഹിത വർഗവുമാണ് അതാണ് ക്രിസ്ത്യാനികൾ യഹൂദന്മാർ എന്നുള്ള വ്യത്യാസം അപ്പൊ ബൈബിളിൽ ഒരിക്കലും അഹറോൻ എന്ന് പറയുന്ന അഹ്റോന് മുന്നേ പൗരോഹിത്യം എന്ന് വെച്ചാൽ ക്രിസ്തീയ പൗരോഹിത്യം സോറി യഹൂദ പൗരോഹിത്യം അന്നില്ലായിരുന്നു പക്ഷേ ഓരോ കുടുംബത്തിലെ മൂത്ത ആളുകൾ പുരോഹിതന്മാരായിരുന്നു വിജാതീയരായിട്ടുള്ള ആളുകൾക്കും പുരോഹിതന്മാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അല്ലാതെ ഇപ്പോൾ ഇഷ്ടംപോലെ പുരോഹിതന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഏലിയാവിൻ്റെ കാലത്ത് പുരോഹിതന്മാരില്ല ബാലിൻ്റെ പുരോഹിതന്മാരല്ലായിരുന്നു അങ്ങനെ ബാലിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ പ്രവാചക പുരോഹിതന്മാരും പ്രവാചകന്മാരും അന്യജാതികളിലുണ്ടായിരുന്നു അന്നത്തെ അബ്രഹാം ദുസാക്കി യാക്കോബ് ദിവരിൽ അവരുടെ കുടുംബത്തിൽ മൂത്ത ആളുകളാണ് യാഗം കഴിച്ചുകൊണ്ടിരുന്നത് ആ മൂത്തയാളുകൾക്ക് പകരമായിട്ടാണ് ക്രിസ്ത്യ മീൻസ് അഹരോണ്യ കുലത്തെയും ലേവി ഗോത്രത്തെയും ദൈവം എടുത്ത് വേർതിരിക്കുന്നത് പെന്തോകൾ നിൽക്ക അംഗീകരിച്ചതെന്ന് പറഞ്ഞാൽ യഹോസാക്ഷികളായിട്ടുള്ള ചില പെന്തോകളുണ്ട് കുരുവക്കുളഞ്ഞിക്കുമ്പൽ ഡെനീഷ് ലിനു കെ ജോൺ യേശു ദൈവമല്ല എന്ന് പറയുന്ന ആളുകൾ അവരൊക്കെ നിക്കി അംഗീകരിക്കും യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിക്കി അംഗീകരിക്കാൻ പറ്റും കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്ന ഏക ദൈവം അല്ല യേശുവിൻ്റെ പിതാവാണെന്ന് പറയുന്ന ആർക്കും നിക്കി അംഗീകരിക്കാൻ പറ്റും യേശുവിൻ്റെ സത്യദൈവായിട്ട് അംഗീകരിക്കുന്ന ആർക്കും നിക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല അതാണ് നിക്കാവിശ്വാസിൻ്റെ പ്രത്യേകത അതായത് നിഖിക്കാ വിശ്വാസ പ്രകാരം വി ബിലീവ് ഇൻ വൺ ഗോഡ് അത് ഫാദർ എന്ന ഹോളി സ്പിരിറ്റ് അല്ല വി ബിലീവ് ഇൻ വൺ ഗോഡ് അത് ഫാദർ മാത്രമാണ് അതാണ് നിക്കിയുടെ പ്രശ്നം അതായത് ത്രിയേക ദൈവത്തിൽ പോലും അല്ല നിൽക്കാൻ വിശ്വസിക്കുന്നത് പുത്ര ട്രിനിറ്റിയിൽ അറ്റ്ലീസ്റ്റ് പുത്രനെയും പരിശുദ്ധാമാവനെയും ഏകദൈവമായിട്ട് കാണുന്നുണ്ട് നമുക്കുള്ള ഒരേ ഒരു ദൈവം തന്നെയാണ് പുത്രനും എന്ന് പറയുന്നവരാണ് തൃത്തക്കാർ അറ്റ്ലീസ്റ്റ് മൂന്നാളത്തങ്ങളെന്ന് പറഞ്ഞതിന് വിശദീകരിക്കുന്ന പറയുന്ന കാര്യം അൾട്ടിമേറ്റ് സെയിം ആ പിതാവ് ദൈവമാണ് അതേ ദൈവം തന്നെയാണ് പുത്രൻ അതേ ദൈവം തന്നെയാണ് പരിശുദ്ധാഭാവം പക്ഷേ മൂന്നാളത്തങ്ങളായിട്ട് പറയുമ്പോഴേക്കും മൂന്ന് ദൈവങ്ങളായി പോകുന്നതാണ് തൃത്തത്തിൻ്റെ പ്രശ്നം അല്ലാതെ അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നാണ് പിതാവ് ദൈവമാണ് പുത്രൻ അതേ ദൈവം തന്നെയാണ് പരിശുദ്ധാമാവ അതേ ദൈവം തന്നെയാണ് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷെ അത് മൂന്ന് ആളത്തങ്ങളാക്കി പറയുന്ന നേരത്ത് പറഞ്ഞു വരുമ്പോഴേക്ക് മൂന്ന് ദൈവങ്ങളായി പോകും അതുകൊണ്ടാണ് തൃത്വത്തെ ഞങ്ങൾ എതിർക്കുന്നത് എന്നാൽ നിക്കിയെന്ന് പറയുന്നത് കംപ്ലീറ്റ് ദുരുപദേശമാണ് എന്തുകൊണ്ടാണ് പിതാവ് മാത്രമാണ് ദൈവം പുത്രനോട് പരിശുദ്ധ ആകുമ്പോ ദൈവമല്ല ഏകദൈവം അല്ല സത്യ ഏകദൈവം പിതാവ് മാത്രമാണ് അപ്പൊ പിന്നെ പുത്രനും പരിശുദ്ധമാകുമ്പോഴും വ്യാജ ഏകദൈവങ്ങളാണോ എന്ത് വിവരക്കേടാ പറയുന്നത് സത്യ ഏകദൈവം പിതാവ് മാത്രമാണ് അപ്പൊ പുത്രനും പരിശുദ്ധ ആകുമ്പോൾ സത്യ ഏകദൈവമല്ല പിന്നെ വ്യാജ ഏകദൈവങ്ങളാണോ അപ്പോ അമ്മാതിരി വിവരക്കേട് പറയുന്നവരാണ് നിക്കിയ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിഖിയെ ഞങ്ങൾ എതിർക്കുന്നത്

അതുകൊണ്ടാണ് പെന്തക്കോസുകാർക്ക് ബൈബിളിൽ പറയുന്ന വിശ്വാസിക്കും വിശ്വാസമുള്ളതുകൊണ്ട് ബൈബിളിൽ പറയുന്ന അതേപോലെ വിശ്വസിക്കുന്നുണ്ട് ബൈബിളിനെ പല രീതിയിൽ പലർ ഇന്റർപ്രിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക പല വിശ്വാസങ്ങളായി പോവുക എന്നാൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് പല രീതിയിൽ പലർ ഇന്റപ്പെട്ടില്ല പോപ്പ് പറയുന്നതാണ് അവിടെ വലിയ അവിടെ പ്രാധാന്യം എക്കമനിക്കൽ കൗൺസിൽ പറയുന്ന അവിടെ പ്രാധാന്യം ബൈബിളിൽ പറയുന്ന ഒന്നുമല്ല പിന്നെ ഒരു ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ വരുന്നില്ല എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ യാക്കോബേ യാക്കോബേക്കാർക്കും റോമൻ കത്തോലിക്കർക്കും യൂണിറ്റി ഇൻ ഡോക്ടറേൻസ് ഉണ്ടോ യാക്കോബായ സഭക്കും റോമൻ കത്തോലിക്കർക്കും യൂണിറ്റി ഇൻ ഡോക്ടറേൻസ് ഉണ്ടോ റോമൻ കത്തോലിക്ക പുരോഹിതന്മാർക്ക് വിവാഹം നിഷിദ്ധമാണ് യാക്കോബായ പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാം യൂണിറ്റി ഉണ്ടോ അവരുടെ ഡോക്ടറേൻസ് തമ്മില് ഇല്ല റോമൻ കത്തോലിക്ക പുരോഹിതന്മാർ കുർബാന ചൊല്ലുമ്പോൾ തല തല മൂടത്തില്ല യാക്കോബയ പുരോഹിതന്മാർ കുർബാന ചൊല്ലുമ്പോൾ തല മൂടും യൂണിറ്റി ഓഫ് ഉണ്ടോ അവർക്ക് ഇല്ല അപ്പൊ ഈ പറയുന്ന റോമൻ കത്തോലിക്കർക്ക് യാക്കോബായക്കാർക്ക് യൂണിറ്റി ഓഫ് ഡോക്ടറിനില്ല അപ്പം പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സത്യസഭയെ ബെൻഡോസുകാർക്ക് മാത്രമല്ല എല്ലാ സഭകൾക്കും യൂണിറ്റി ഓഫ് ഡോക്ടറിനെയല്ല റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശമല്ല യോ യാക്കോബേക്കാർക്ക് യാക്കോബേക്കാരുടെ ഉപദേശമല്ല ഓർത്തഡോക്സുകാർക്ക് കരിപ്പം അറ്റ്ലീസ്റ്റ് ഭരണഘടനെങ്കിലും ഈ ഓർത്തഡോക്സാരുടെ ഉപദേശമല്ല ഞാനായക്കാർക്ക് നാനായക്കാർ വേറെ പെണ്ണുങ്ങൾ കെട്ടാൻ പാടില്ല കെട്ടിയ സഭയെന്ന് പുറത്താക്കും ഇപ്പോൾ റോമൻ കത്തോലിക്കയിലെ ഒരു പയ്യൻ പോയി ലത്തീൻ കത്തോലിക്കെന്ന് കെട്ടിയാൽ റസി ഇപ്പോൾ സുറിയാനി കത്തോലിക്കയിൽ നിന്ന് ലത്തിൻ കത്തോലിക്കിൽ നിന്ന് കെട്ടിയാലോ മലങ്കരയിൽ പോയി കെട്ടിയാലോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതേ ടീമുകളുടെ തന്നെ നായക്കാർ പോയി അപ്പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ നായക്കാർ സഭയെന്ന് പുറത്താക്കും എന്നിട്ട് പറയാം ഡോക്ടറിൽ നിന്ന് ഒരു വ്യത്യാസമില്ലെന്നാണ് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് യേശു ദൈവപുത്രൻ അതേപോലെ പരിശുദ്ധ അമ്മ ദൈവ മാതാവാണ് ബൈബിളിൽ പറയുന്നത് ജഡപപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചു റോമർ കിഴിത്തിയ ലേഖനം ഒമ്പതാം അധ്യാജാം ബാക്കി ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് ക്രിസ്തു ജഡപപ്രകാരം അവരിൽ നിന്നോ ഉത്ഭവിച്ചു പക്ഷേ അവൻ ആരാണ് അവൻ എല്ലാറ്റിനത്തെ ദൈവം എന്തേക്കും വാഴ്ത്തപ്പെട്ടത് ദൈവമെന്ന നിലയിൽ ദൈവമെന്ന നിലയിൽ യേശു ക്രിസ്തു യഹൂദന്മാരിൽ നിന്നല്ല ഉത്ഭവിച്ചത് ജടപ്രകാരമാണ് യേശുക്രിസ്തു യഹൂദന്മാരിൽ നിന്ന് ഉത്ഭവിച്ചത് പക്ഷെ അവൻ എല്ലാറ്റിനും ഇത് ദൈവം എന്തൊക്കെ മാർത്തപ്പെട്ടാണ് അത് ശരിയാണ് പക്ഷെ ഉത്ഭവമുള്ളത് ജഡപ്രകാരം മാത്രമാണ് ദൈവം എന്ന നിലയിൽ അവന് ഉത്ഭവമില്ല അപ്പൊ ജനനമുള്ളത് ജഡപ്രകാരം മാത്രമാണ് ദൈവം എന്ന നിലയിൽ യേശുവിന് ജനനമില്ല അതുകൊണ്ട് ദൈവം എന്ന നിലയിൽ യേശുവിന് ഒരു മാതാവില്ല ജഡപ്രകാരം യേശുവിന് മാതാവുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശുവിന് മാതാവുണ്ട് അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശുവിന് മനുഷ്യന്റെ അമ്മയാണ് പറയാനൊക്കെ ഒരു തർക്കവും ഇല്ല പക്ഷേ ജഡപ്രകാരം യേശുവും അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത് പക്ഷെ ദൈവം എന്ന നിലയിൽ യേശുക്രിസ്തുവിനൊരു മാതാവില്ല അതുകൊണ്ട് യേശു അറിയാൻ ദൈവമാതാവല്ല യേശുവിന്റെ അമ്മയാണ് കർത്താവിന്റെ അമ്മയാണ് മഷിഹയുടെ അമ്മയാണ് മനുഷ്യന്റെ അമ്മയാണ് ദൈവപുത്രന്റെ അമ്മയാണ് പക്ഷെ ദൈവമാതാവല്ല ഫസൽ മഞ്ചേരി നാല് പൊട്ടന്മാരെ തോന്നിയൊരു കുത്തിക്കുറിച്ച് അതിനൊത്ത പേരും വള വള ഫസൽ മഞ്ചേരി താങ്കൾ ഖുറാനെ ആണ് ബൈബിൾ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് താങ്കൾ ഇത് പറഞ്ഞിരിക്കുന്നത് സയിദ് ബിൻ സാബിത്തും കൂടെയുള്ള നാലഞ്ച് ഖുറൈഷികളും കൂടെ ഉസ്മാന്റെ വാക്കും കേട്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു അതെല്ലാം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് ഉസ്മാന്റെ ആളുകൾ കുത്തിക്കുറിച്ച സാധനങ്ങൾ കൊണ്ട് കിടക്കുന്ന എന്തൊക്കെയോ കുത്തി കുറിച്ചു ബളബളെന്ന് ഖുറാൻ എന്നൊരു പേര് വിട്ട് കുത്തിക്കുറിച്ചുകൊണ്ട് നടക്കുന്ന ഫസൽ മഞ്ചേരി ആണ് ബൈബിൾ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം താങ്കൾക്ക് അബദ്ധം പറ്റിയത് ഖുറാൻ അല്ല ബൈബിള് അപ്പൊ ഉസ്മാന്റെ വാക്കും കേട്ട് വായി തോന്നിയത് കുത്തി കുറിച്ചുണ്ടാക്കിയ ഒരു പുസ്തകം കൊണ്ടു നടന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഖുറാനെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് കുത്തി കുറിച്ചുണ്ടാക്കിയ ഒരു പൊട്ടം പുസ്തകം കൊണ്ടടക്കുന്ന ആളുകളാണ് ബൈബിളും കുറ്റം പറയാൻ തുടങ്ങിയത് ആദ്യം ഫസലെ കയ്യിലിരിക്കുന്ന ഖുറാൻ കൊണ്ടേ കളഞ്ഞിട്ട് ഉസ്മാൻ കത്തിച്ച എന്ന് കണ്ടുപിടിച്ചിട്ട് വാ എന്നിട്ട് എന്നിട്ടോ ഓടിക്കരുന്ന് തിരുവഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമമാണ് സഹോദര തിരുവഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമമാണ് എന്ന പുതിയ നിയമത്തിൽ പറയുന്നത് പഴയ നിയമമാണ് അല്ലെന്നാരും പറയുന്നില്ല കാര്യം പഴയ പുതിയ നിയമം എഴുതിക്കൊണ്ടിരിക്കുമല്ലേ പുതിയ നിയമം ബൈബിൾ എഴുതുമ്പോൾ ബൈബിളിൽ പറഞ്ഞത് തിരുവഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമത്തെ റെഫർ ചെയ്താൽ കാര്യം അതിന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പഴയ നിയമം അപ്പോൾ പഴയ നിയമത്തെ റെഫർ ചെയ്തുകൊണ്ടാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസ പ്രകാരം തിരുവഴുത്തുകൾ പുതിയ നിയമവും തിരുവഴുത്തുകൾ തന്നെയാണ് ഞാൻ അതിന് ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചായിരുന്നല്ലോ ക്രിസ്തീയ വിശ്വാസ ആ ഒരു ഗ്രീക്ക് ബിഷപ്പിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാണ് ഞാൻ വേണം ഒന്നുകൂടെ പ്ലേ ചെയ്യാം Uh, the word of god on a bible and the kritimata dehainparanandana of the bible well uh, if i may start first father theodore might have uh, additional or more important thing to say but we could start by saying again that the authority of the bible in the church in the orthodox church is is absolute But where it take for instance from? well it comes okay. from the fact that

തിരുവഴുത്ത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ എന്താ പറയുക ഔദ്യോഗിക സ്ക്രിപ്റ്റർ അല്ലെങ്കിൽ ദൈവനിശ്വാസിയായ സ്ക്രിപ്റ്ററിന് പറയുന്നതാണ് തിരുവഴുത്ത് എന്ന് പറയുന്നത് അത് ബോൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ് ആണെന്നാണ് ഓർത്തഡോക്സ് വിശ്വാസം അപ്പോൾ ആ വിശ്വാസം പുലർത്താത്ത ഈ പറയുന്ന എന്ന് പറയുന്നവരൊക്കെ എന്ത് ഓർത്തഡോക്സുകാരാണെന്ന് സ്വയം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് സുവിശേഷം എഴുതിയവരുടെ പേര് മാറ്റാനുള്ള അവകാശം ഓർത്തഡോക്സ് അബക്കുകൾ കാണുന്ന ഷിബുവിന്റെ വാദം അവരുടെ പ്രവർത്തനം യോജിക്കുന്നത് തന്നെ ഷിബുവിൻ്റെ വാദം ഓർത്തഡോക്സ് ഷിബു ശരിക്കും ഓർത്തഡോക്സ് അല്ല ഓർത്തഡോക്സ് ആരെ വഞ്ചിക്കുകയാണ് ഷിബു മുസ്ലിം ചാരനാണ് ഓർത്തഡോക്സ് മുഹമ്മദ്ദീസയുടെ ചാരനാണ് ഷിബു ഓർത്തഡോക്സായി വഞ്ചിക്കുകയാണ് നൈസായിട്ട് ഷിബുവിൻ്റെ ഉദ്ദേശം പെന്തക്കോസുകാരും ഓർത്തഡോക്സ് ആയിരുന്നു തമ്മിത്തല്ലുക എല്ലാ സഭക്കാരും കൂടെ തമ്മിത്തല്ലുക തൃത്തം ബൈബിൾ ഇതെല്ലാം തെറ്റാണെന്ന് വരുത്തുക ആ തൃത്വം തെറ്റാണെന്നല്ല തൃത്തം തെറ്റാണല്ലോന്നില്ല ബൈബിള് തെറ്റാണെന്ന് വരുത്തുക ഈ ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നതിന് മുന്നേ ഷിബുവിന് ഈ മുഹമ്മദ്ദീസു ഉപയോഗിച്ച് എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ ഷിബുല മുഹമ്മദീസ് ഉപയോഗിച്ചത് തൃത്വം എന്ന് പറയുന്ന ആശയം ആ തൃത്വത്തിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം പൊലിപ്പിച്ച് കാണിക്കുക അങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചിട്ടൊരു ഓൾട്ടർനേറ്റീവ് ഷിബോട്ട് കൊടുക്കാതെയും ഇരിക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ബൈബിളിലെ ദൈവവിശ്വാസം ക്രിസ്തീയ ദൈവവിശ്വാസം ബഹുദൈവ വിശ്വാസം എന്ന് വരുത്തി തീർക്കുക ഏകദൈവ വിശ്വാസികളെ ചവിട്ടി താഴ്ത്തിയിട്ട് അവരെ തമസ്കരിക്കുക ബൈബിളിലെ ഏകദൈവ വിശ്വാസികളെ ഞങ്ങളെയൊക്കെ തമസ്കരിച്ച് കളഞ്ഞിട്ട് തൃത്വത്തെ പൊലിപ്പിച്ച് കാണിച്ച് തൃത്വം ബഹുദൈവ വിശ്വാസം എന്ന് വരുത്തി തീർത്തിട്ട് എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകുക അപ്പം ക്രിസ്ത്യാനിറ്റിയിൽ ഏകദൈവിശ്വാസം ഇല്ല ബഹുദൈവ വിശ്വാസം മാത്രമാണുള്ളത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഷിബു പിടിയൊക്കെ കളിച്ച ഒരു കളിയാണ് ഇത് അത് കാണണമെങ്കിൽ ഈ ഷിബുവിൻ്റെ വീഡിയോ ഷിബുവിൻ്റെ യൂട്യൂബ് പേജ്

അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ അദ്ദേഹത്തിന്റെ ഈ കമന്റുകളിലൂടെ ഞാൻ ചില പ്രസക്തമായ കാര്യ ബഹുദൈവത്വമാണ് എന്ന് വളരെ ശക്തമായി ശബാസ്റ്റിൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് രേഖപ്പെടുത്തിയ ഫൈസ് ചെയ്തു ഇതിന് മറുപടി പക്ഷെ എങ്ങും ഞാൻ കാണുന്നില്ല അതിന് അദ്ദേഹം ബൈബിളിൽ ഒരു വഴിതെ

ഈ നിമ്രോതിൻ്റെ കാലത്താണ് തൃത്വം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവും നിമ്രോത് സിമറാമിസ് അവരുടെ മോൻ എന്ന് പറയുന്ന ഒരു ട്രൈയൂണിറ്റി തിരിക്കുടുംബം തൃത്വ തിരിക്കുടുംബ ആശയം വരുന്നത് ഈ നിമ്രോതിൻ്റെ കാലത്ത് അതിന് മുന്നേ ട്രൈ യൂണിറ്റി എന്ന് പറയുന്ന ആശയം വരുന്നില്ല നിമ്രോത് സിമറാമിസ് പിന്നെ അവരുടെ മോൻ എന്ന് പറയുന്ന ഒരു ആശയം അതിന് ഇല്ല അപ്പോൾ ഈ ട്രൈ യൂണിറ്റി തൃത്വം എന്ന് പറയുന്ന ഒരു തിരിക്കുടുംബ ആശയം കടന്നുവരുന്നത് ആ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലെ തൃത്വാശയത്തെയാണ് അപ്പോസലന്മാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അത് അപ്പോസലന്മാർ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ പറയുന്നില്ല ആ കാലഘട്ടത്തിലെ തൃത്ത്വാശയത്തെയാണ് ഈ കത്തോലിക്ക സഭ ബൈ ക്രിസ്തീയ കോളത്തിലേക്ക് നൈസായിട്ട് അടി മുന്നൂറുകളിൽ വിശ്വാസ പ്രമാണമായിട്ട് കടത്തിവിട്ടത് അപ്പൊ ഈ നമ്മുടെ മുഹമ്മദ് സിയുടെ ചോദ്യം എന്താണെന്നറിയാമോ അപ്പൊ പിന്നെ അവർ അംഗീകരിച്ച ബൈബിൾ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നു മുഹമ്മദ് ഇസ കത്തോലിക്ക സഭ അംഗീകരിച്ചുകൊണ്ടല്ലേ ഈ പുസ്തകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഈ പുസ്തകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ കത്തോലിക്ക സഭയുടെ കാറ്റിക്സം ബുക്ക് സഭ അംഗീകരിച്ചതല്ലേ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ കത്തോലിക്ക സഭയുടെ ജപവാല കത്തോലിക്ക സഭ അംഗീകരിച്ചതല്ലേ ഈ കുരുവുള അംഗീകരിക്കുന്നുണ്ടോ പോലും സഭയുടെ കാത്തോലിക്കാല കത്തോലിക്ക സഭ അംഗീകരിച്ച എല്ലാ കാര്യങ്ങളും ഈ ഷിബുപിടികൾ അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെ പിന്നെ ശിപുപിടിയുടെ ഓർത്തഡോക്സ് അച്ഛന്മാർ തന്നെ കല്യാണം കഴിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ അച്ഛന്മാർ കല്യാണം കഴിക്കാൻ പാടുന്ന അവരുടെ നിയമം ആ നിയമം ഷിബുപിടിയക്കിൽ അംഗീകരിക്കുന്നുണ്ടോ ഇനി ഈ ഈ പറയുന്ന നിക്കിയാൻ സുന്നഹദോസിലെ ഇരുപത്തിമൂന്ന് കാനോനുകളും കൂടെ അംഗീകരിച്ചിട്ടുണ്ട് നിക്കിയ സുന്നഹദോസ് ഈ അത്തനേഷ്യ സടക്കമുള്ള നിക്കിയ സുന്നഹദോസ് കൂടിയ ആളുകള് ഈ ക്രീഡ് മാത്രമല്ല ഇരുപത്തിമൂന്ന് കാനൂനുകളുമുണ്ട് ആ ഇരുപത്തിമൂന്ന് കാനൂനുകളു കൃത്യമായിട്ട് പറയുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ കാനകത്ത് പറയുന്ന കാര്യം എന്താ ക്ലർജിമാർ കല്യാണം കഴിക്കാൻ പാടില്ല ക്ലർജിമാർ അമ്മയുടെ കൂടെയോ അമ്മായിടെ കൂടെയോ മാത്രമേ സ്ത്രീ എന്ന നിലയിൽ താമസിക്കാൻ പാടുള്ളൂ മറ്റൊരു സ്ത്രീകളുമായി സഹവാസം പാടില്ല എന്നാണ് ഈ മൂന്നാമത്തെയോ നാലാമത്തെയോ കാനോ അതിനകത്ത് പറയുന്നത് അപ്പൊ അത് ഈ പറയുന്ന കുരുവിള അംഗീകരിക്കുന്നുണ്ട് കുരുവിള പാസ്ട്രാൾ എന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ കുരുവിള ക്ലർജിയാണ് പിന്നെ കുരുവിള ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ കൂടെ പോയി താമസിക്കണ്ടേ അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അപ്പോ ഈ പറയുന്ന ബൈബിള് ഞങ്ങൾ അംഗീകരിക്കുന്നത് നിഹിയക്കാര് അംഗീകരിച്ചുകൊണ്ടല്ല റോമൻ സഭ അംഗീകരിച്ചതുകൊണ്ടല്ല ബൈബിൾ അംഗീകരിക്കുന്നത് ബൈബിളിലെ പുസ്തകങ്ങൾ അപ്പോസ്റ്റോലന്മാർ എഴുതിയത് കൊണ്ടാണ് ഷിബു ബൈബിൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എഴുതിയതുകൊണ്ടല്ല അപ്പോസ്തലന്മാർ എഴുതിയിട്ടില്ല എന്നാണ് ഷിബു പറയുന്നത് സഭ വ്യാജരേഖ ചമച്ചതുകൊണ്ടാണ് ഷിബു അംഗീകരിക്കുന്നത് സഭ എന്ത് വ്യാജരേഖ ചമച്ചാലും ഷിബു അംഗീകരിക്കും ഷിബു പറയുന്നത് അപ്പോസ്തലന്മാർ എഴുതിയതല്ല സഭ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നിട്ട് വ്യാജരേഖ ചമച്ചതാണ് അപ്പോസ്തലന്മാരുടെ പേരിൽ എന്നാണ് ഷിബു പറയുന്നത് അപ്പൊ ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിൾ വ്യാജരേഖയാണെന്ന് അറിഞ്ഞിട്ടും സഭ പറഞ്ഞുകൊണ്ട് ഷിബു അങ്ങായിരിക്കും അതായത് ഓർത്തഡോക്സ് സഭയുടെ അടിമയായിട്ട് ഷിബു സ്വയം വരുത്തുകയാണ് അങ്ങനെ വരുത്തുമ്പോൾ ഷിബു പറഞ്ഞു സ്ഥാപിക്കുന്നത് എന്താ ബൈബിൾ വ്യാജമാണെന്ന് വരുത്തുകയാണ് അതായത് ബൈബിൾ വ്യാജമാണെന്ന് വരുത്താൻ എന്ത് തറവേലയും ശിബുവൊക്കെ കാണിക്കും ഇനി കുരുവിള ബൈബിൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചുകൊണ്ടാണോ അങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം റോമൻ കത്തോലിക്ക സഭയിൽ പോകാത്ത റോമൻ കത്തോലിക്ക സഭയുടെ കുർബാൻ അംഗീകരിക്കാത്ത റോമൻ കത്തോലിക്ക സഭയുടെ ക്ലർജിമാരെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്ന ഇത് അംഗീകരിക്കാത്ത എന്നാൽ പിന്നെ മാതാ മാതാവിനെ ദൈവമാതാവിട്ടോട് അംഗീകരിക്കാം അതുകൊണ്ട് റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചതല്ലേ അപ്പൊ റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചുകൊണ്ടാണ് കുരുവിള ബൈബിൾ അംഗീകരിക്കുന്നതെങ്കിൽ കുരുവിള ഇതെല്ലാം ചെയ്യണം അപ്പൊ റോമൻ കത്തോലിക്ക സഭ സബങ്ങരിച്ചുകൊണ്ടല്ല ബൈബിൾ അംഗീകരിക്കേണ്ടത് അപ്പോസ്വലമാരെഴുതിയത് കൊണ്ടായിരിക്കണം ബൈബിൾ അംഗീകരിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക ഈ വീഡിയോയുടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷിബു പിടിയേക്കൽ ഈ മുഹമ്മദ് ഈസിയുടെ വാക്ക് കേട്ടിട്ടാണ് ഷിബു പിടിയേക്കൽ എന്താ പറയുക ഈ ഈ ട്രൈ ട്രയൂണിറ്റി എന്ന വിഷയം കൂടുതൽ സഭയിൽ അവതരിപ്പിച്ചതും ഒരു വ്യക്തമായ വിശദീകരണം പറഞ്ഞു വരുമ്പോൾ എല്ലാം മോഡലിസം ആകുകയാണ് തൃത്തക്കാരെല്ലാം തൃത്വം പറഞ്ഞു വരുമ്പോൾ മോഡലിസം ആകുന്നു അതൊരു വ്യക്തമായ വിശദീകരണം കൊടുക്കണമെന്ന് പറഞ്ഞത് ഷിബുപ്പിയിലേക്കെല്ലാം പറഞ്ഞു വിട്ടത് മുഹമ്മദ് ഏസിയാണെന്ന് ഈ വീഡിയോടകത്ത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എനിക്കിപ്പോൾ മുഴുവൻ പ്ലേജൻ സമയം ഇല്ലാതുകൊണ്ട് യേശു ബൈബിൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ തന്നെയാണ് പിതാവെന്ന് യേശു ക്രിസ്തു വി നിത്യപിതാവാണെന്ന് യശാപ്ര യേശു ക്രിസ്തു ജനിക്കുന്നതിന് നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ യശ്യപ്രഹം പറഞ്ഞിട്ടുണ്ട് യേശു നിത്യപിതാവാണ് പിന്നെ നിങ്ങൾക്ക് നൽകുകയണം ഞാനും പിതാവ് ഒന്നാമെന്ന് യേശു ക്രിസ്തു പറഞ്ഞത് എന്നെ കണ്ടിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ കാണിച്ചു തരണം എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴേ എന്നെ കണ്ട കണ്ടാതെ മതി ഇനി പിതാവിനെ കാണിച്ചാലാണ് നിങ്ങൾ ചോദിക്കുന്നതിന് അർത്ഥമില്ലാന്ന് യേശു ക്രിസ്തു പറയുന്നത് ഇനി ഫസലേ അള്ളാഹു ദൈവമാണെന്ന് അള്ളാഹു എവിടെ ഖുറാനിൻ പറഞ്ഞേക്കുന്നത് അള്ളാഹു പറഞ്ഞ ഒരായിത്തെങ്കിലും ഖുറാനിലുണ്ടോ അള്ളാഹു പറഞ്ഞതെന്ന് മലക്ക് പറഞ്ഞതെന്ന് മുഹമ്മദ് പറഞ്ഞതെന്ന് സയ്യിദ് ബിൻ സാബത്ത് എഴുതിയതെന്ന് ഉസ്മാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറാനാകത്തുള്ള അല്ലാതെ അള്ളാഹു പറഞ്ഞ കാര്യം ഇവിടെ അള്ളാഹു പറഞ്ഞ നാല് പറഞ്ഞു മലക്ക് പറഞ്ഞു മലക്ക് പറഞ്ഞു നാല് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞ നാല് പറഞ്ഞു സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞു സയ്യിദ് ബിൻ സാബിത്തിന്റെ അവസാന സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞതിന് ഉസ്മാൻ തിരുത്തി ഉസ്മാൻ തിരുത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം കത്തിച്ചു കളഞ്ഞു ഇതിനകത്ത് ഏതാണ് എന്താണെന്ന് വല്ല പിടിയുണ്ടോ ഈ ഖുർആാനത്തുള്ള ഏതെങ്കിലും ഒരു ആയത്ത് അള്ളാഹ് പറഞ്ഞു എന്നാ ഉറപ്പ് ഒരു ഉറപ്പുമില്ല അമ്മാതിരെ പുസ്തകം കൊണ്ടാണ് ഫസൽ നടക്കുന്നത് എന്നിട്ട് ആ ഫസല് ബൈബിളും കുട്ടം പറയാൻ പറയും എൻ്റെ പൊന്ന് ഫസലേ നിങ്ങൾ ബൈബിൾ ചോദ്യം ചെയ്തതിന് മുന്നേ നിങ്ങളുടെ ഖുർആാൻ എവിടെ നിന്ന് വന്നാന്ന് വല്ല പിടിയും ഉണ്ടോ പിടിയുണ്ടെങ്കിൽ ഒന്ന് പറ ഉസ്മാൻ കത്തിച്ചു കളഞ്ഞ ഖുറാൻ പിന്നെ എന്തായിരുന്നു ഖുറാൻ അല്ലായിരുന്നു ഉസ്മാൻ കത്തിച്ചുകളഞ്ഞത് അപ്പൊ ഇതുപോലെ അബദ്ധങ്ങൾ നിറഞ്ഞൊരു ഖുർറാനും പിടിച്ചുകൊണ്ട് ഫസലെ താങ്കൾ ഈ ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ കിടന്ന് ഇടപെടാൻ നിൽക്കല്ലേ അല്ലെങ്കിൽ ഫസലിന്റെ ധൈര്യത്തോടെ കോൾ ഞങ്ങൾ തെളിയിച്ചു തരാം ഖുറാൻ എവിടെന്നാ വന്നു ഞങ്ങൾ തെളിയിച്ചു തരാം ഫസൽ ഇനി കമന്റ് ചെയ്താൽ ഞാൻ ഫസലിനെ സ്പോട്ടിൽ വിളിക്കും കോൾ ചെയ്ത് സംസാരിക്കാൻ നട്ടലുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യാം ഫസലെ താൻ പറയുന്ന നുണയല്ലേ അതെ വേണമെങ്കിൽ കേന്ദ്രമന്ത്രി മുരളീധരനെ തന്നെ കുട്ടിക്ക് കൺഫ്യൂഷൻ അതെല്ലാം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ നോണയാണെന്നോ എന്താ ഇത് ശിബു പറഞ്ഞ നുണയാണെന്നോ ഞാൻ പറഞ്ഞ തുണയാണെന്നോ ഷിബു പറഞ്ഞ കാര്യമാണ് അപ്പോസ്വലന്മാരെ സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ല അത് നുണയാണോ ഇവിടെ ഷിബു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ല കണ്ടു നോക്ക് ഞങ്ങളാരും വ്യാജം പറയുന്നതല്ല ഷിബു ദേ പച്ചക്കിരുന്ന് പറയുന്ന കാര്യമാണ് ഈ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നൊന്നും അവരൊന്നും എഴുതിയല്ല മത്തായിയുടെ സുവിശേഷം മത്തായി മത്തായി എഴുതി എന്താ ഇനി പറയത് ഞാൻ വ്യാജരേഖ ചമച്ചതാണോ ഈ ഷിബു പച്ചക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ പച്ചക്ക് ഷിബു പറഞ്ഞ വീഡിയോ തെളിവടക്കം ഡിസ്പ്ലേ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ജെയിംസ് മാത്യു താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് അതിനെ ന്യായീകരിക്കുന്നത് ഇവിടെ ഷിബു പറയുന്ന മത്തായും മർക്കോസ് ഒന്നും സുവിശേഷം എഴുതിയില്ല വേറെ ആരാണ്ടൊക്കെ എഴുതിയതിനെ സഭ വ്യാജരേഖ ചമച്ച സ്യൂഡോഗ്രാഫി ചെയ്തതാണ് മത്തായി എഴുതിയെന്ന സഭ വ്യാജമായിട്ട് പറഞ്ഞുണ്ടാക്കിയ വഞ്ചിച്ചതാണെന്നാണ് ഷിബു പറയുന്നത് മുസ്ലിം ചാരനാണ് ഇവനെ സൂക്ഷിച്ചോളത് നിങ്ങൾ ബിപിൻ ജോൺ കോവിഡ് എന്ന് തിരിഞ്ചേട്ടാ ദൈവകോപാണോ കോവിഡ് കണ്ട വവ്വാലിനൊക്കെ പിടിച്ച് നിരീശ്വരവാദികളെ തിന്നും കോവിഡ് ഉണ്ടാക്കിന് ദൈവത്തെ കുറ്റം പറഞ്ഞു നിന്ന് വഴികിടന്ന അതായത് മരത്തെ തൂങ്ങിക്കിടന്നുവച്ച വവ്വാലിനെ കണ്ട നിരീശ്വരവാദികളും യുക്തിവാദികളും പിടിച്ച് പച്ചക്ക് തിന്നിട്ട് വേവിച്ചു പോലും ഇല്ല അതായത് പച്ചക്കടുത്ത് തിന്നിട്ട് ഉള്ള വൈറസിനെ മുഴുവൻ മേത്താക്കിയിട്ട് ആ വൈറസിനെ കൂടെ നാട്ടുകാർക്ക് മുഴുവൻ പറന്നു കൊടുത്ത് മിണ്ടാതിരുന്ന് നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു വിമാനം പിടിച്ച് നാട്ടിൽ മുഴുവൻ ലോകം മുഴുവൻ വിമാനം പിടിച്ച് പോയി പറത്തിയ നിരീശ്വരവാദികൾ പടർത്തിട്ട് ചെയ്യുക ദൈവഗോവാണോ എന്ന് എന്റെ പൊന്നണ്ണ നിന്നെയൊക്കെ ഡിയർ സെബാസ്യം വൈ ആർ യു കോംപ്ലിക്കേറ്റിംഗ് തിങ്സ് ദ വേ യു ലൈക്ക് ഓർ ഇസ് ഇറ്റ് മോണറ്ററി ബെനഫിറ്റ്സ് വിച്ച് ഓർത്തഡോക്സ് ചർച്ച് ആർ യു റെഫറിംഗ് ടു ഹു ഇസ് നോട്ട് ബിലീവിംഗ് ഓൺ ജീസസ് ക്രൈസ്റ്റ് ഹാവ് യു എവർ ഹേർഡ് സർവിസ് കാൾ പെൻഡോസ് ആൻഡ് ഹവ് യു എവർ ഹെഡ് ഓഫീസർ വിസ് കോൾഡ് പെന്ത കോസ് സൺ ഡേ ഇൻ ഓർത്തഡോക്സ് ട്രൈ റീഡ് സം ഒപ്പീനിയൻ സൈഫ് പേഴ്സൺസ് ജേക്കബ് സഖറിയ ഞാൻ ഓർത്തഡോക്സ് സഭയെ വിമർശിച്ചത് വ്യക്തമായി യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ഓർത്തഡോക്സുകാർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ റീസൺ നിങ്ങൾ കുർബാന മധ്യയെ ചൊല്ലുന്ന നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ എന്താണ് നിങ്ങൾ ചൊല്ലുന്നത് വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ദ ഫാദർ ഓൾ മൈ ടി ഞങ്ങൾ വൺ ട്രൂ ഗോഡിലാണ് ബിലീവ് ചെയ്യുന്നത് അത് ഫാദർ ഓൾമൈറ്റി ആണ് ജേക്കബ് സക്കറിയാസ് യാക്കോബായ സഭയിലെ താങ്കളടക്കമുള്ള ഒരാളും അംഗീകരിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡ് അതായത് ഫാദർ ഓൾമൈറ്റി പുത്രനായ യേശു ക്രിസ്തുവാണെന്നോ പരിശുദ്ധാമാവാണെന്നോ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പം നിങ്ങൾ വൺ ട്രൂ ഗോഡിൽ ബിലീവ് ചെയ്യുന്നുള്ളൂ അത് പുത്രനും പരിശുദ്ധമാവുമല്ല അത് ഫാദർ ഓൾമൈറ്റി ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡായ പിതാവായ ഫാദർ ഓൾമൈറ്റ് തന്നെയാണ് പുത്രനും പരിശുദ്ധാമാവ് ആണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രസ്താവന ഞാൻ പിൻവലിക്കാം ഞാൻ മാപ്പ് പറയാം നിങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡ് ഏക സത്യദൈവം പിതാവാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ പിതാവ് തന്നെയാണ് ആ ഏകസത്യദൈവമായ പിതാവ് തന്നെയാണ് പുത്രനും പരിശുദ്ധാമാവ് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഓർത്തഡോക്സാർ വിശ്വസിക്കുന്നതെന്ന് പരസ്യമായിട്ട് ഓർത്തഡോക്സാർ സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ പ്രസ്താവന തെറ്റെന്ന് പറഞ്ഞ് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് അതല്ല നിങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡായ ഫാദർ ഓൾ മൈറ്റി അല്ല പുത്രനും പരിശുദ്ധാമോ എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ പുത്രനും പരിശുദ്ധാമാവോ താങ്കൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡ് അല്ല താങ്കൾ വൺ ട്രൂ ഗോഡ് അല്ലാതെ വേറെ ഏതെങ്കിലും ദൈവങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ പുത്രനും പരിശുദ്ധാമോ താങ്കൾ വിശ്വസിക്കാത്ത ദൈവങ്ങൾ അല്ലാത്ത ആളുകൾ എന്നല്ലേ താങ്കൾ പറയുന്നത് അതുകൊണ്ടാണ് യേശുക്രിസ്തു അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയെ പ്രാഥമികമായിട്ട് ഞാൻ എതിർക്കുന്നത് ക്രിസ്തുവേശുവിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇനി നമ്പർ ടു ഒരു സിമ്പിൾ ഉദാഹരണം കൂടെ പറയാം ശ്ലൈഹികമല്ലാത്തത് കൊണ്ടാണ് ശ്ലൈഹിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഓർത്തഡോക്സ് സഭയെ ഞങ്ങൾ എതിർക്കുന്നത് ശ്ലൈഹിക വിരുദ്ധമായ കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത് പൗലോസ് പൗലോസ്ലിഹ പറയുന്നു തല മൂടിക്കൊണ്ട് തല കവർ ചെയ്തുകൊണ്ട് ഹെഡ് കവറിങ് ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു പുരുഷനും ക്രിസ്തു എന്ന തലയെ അപമാനിക്കുന്നു ഓർത്തഡോക്സ് പുരോഹിതന്മാരെല്ലാം തല തലമൂടിക്കൊണ്ടാണ് ഹെഡ് കവറിങ് ഇട്ടുകൊണ്ടാണ് ആരാധിക്കുന്നത് അപ്പൊ അപ്പോസ്റ്റലായ ശ്ലീഹയായ പൗലോസിന്റെ പൗലോസ്ലീഹയുടെ അഭിപ്രായ പ്രകാരം പൗലോസ് ലീഹ ദൈവോധനത്തെ രേഖപ്പെടുത്തിയത് പ്രകാരം തല മൂടിക്കൊണ്ട് ആരാധിക്കുന്ന ഏതൊരു പുരുഷനും ക്രിസ്തു എന്ന തലയെ അപമാനിക്കുന്നു അപ്പോ നിങ്ങൾ ശ്ലൈഹമാരുടെ ഉപദേശത്തിന് വിരുദ്ധമായി നിങ്ങളുടെ പുരോഹിതന്മാർ ക്രിസ്തു എന്ന തലയെ അപമാനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓർത്തഡോക്സ് സഭയെ എതിർക്കുന്നത് ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അലക്സാണ്ടർ കോശി നിങ്ങൾക്ക് ആകെ നൂറ്റിപ്പത്ത് വർഷത്തെ പാരമ്പര്യമല്ലേ ഉള്ളൂ അല്ല ഈ കേരളത്തിലെ ഓർത്തഡോക്സ് സഭക്കാർക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് നിങ്ങൾ ഓർത്തഡോക്സ് ആയിട്ട് എത്ര കാലമായി നിങ്ങൾ ഈ ഓർത്തഡോക്സ് അന്ത്യോയ്ക്യൻ സഭയായിട്ട് എത്ര കാലമായി ഈ അന്ത്യോയ്ക്കൻ സഭയായിട്ട് നിങ്ങൾ എത്ര കാലമായി ഇവിടെ തോമസ് ലിഹ ഉണ്ടാക്കിയ ക്രിസ്ത്യാനികളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അവർ ഈ അന്ത്യോയ്ക്കാരായിട്ട് എത്ര കാലമായി ഏടി അറുന്നൂറുകൾക്ക് ശേഷമല്ല ഈ ഒറിജിനൽ അന്ത്യോക്ക്യക്കാരാവുന്നേ അതിന് മുന്നേ ആരാ അന്ത്യോക്ക്യക്കാര് അതിന് മുന്നേ ഇവിടെ മലങ്കര നസ്ത്രാണികളേ ഉള്ളൂ നിങ്ങളിപ്പോൾ മലങ്കര നസ്രാണി അല്ല മലങ്കര നസ്ത്രാണികൾ അന്ത്യോക്കെയും സംസ്കാരം ഏറ്റെടുത്ത് അന്ത്യോക്ക്യക്കാരായി മാറി മലങ്കര നസ്ത്രാണികൾ റോമക്കാരുടെ കൂടെ പോയി റോമൻ സഭയായി മാറി അല്ലാതെ ഇവിടെ ആരാ മലങ്കര നസറാണിപ്പോൾ ഉള്ളത് മലങ്കര നസറാണികളെ പോലെ മൂപ്പനും ആർച്ച് ആർച്ച് ഡീക്കിനുമായിട്ട് നിലനിൽക്കുന്ന ഒരു സഭയും ഇന്ന് ഈ പറയുന്ന കേരളത്തിൽ ഒരു കത്തോലിക്ക സഭയുമില്ല ഒരു ഓർത്തഡോക്സ് സഭയുമില്ല ഒരു ടീമുകളും ഇല്ല കുറെ മലങ്കര നസ്രാണികൾ അന്ത്യോയ്ക്കാരുടെ കൂടെ പോയി കുറേ മലങ്കര നസറാണികളെ മതം മാറി റോമക്കാരുടെ കൂടെ പോയി കുറേ മലങ്കര നസറാണികൾ മതം മാറി ആംഗ്ലിക്കൻ സഭയുടെ കൂടെ പോയി അല്ല മലങ്കര നസ്രാണികൾ ഇന്ന് എവിടാ ഇല്ല അപ്പോൾ നിങ്ങൾ നൂറ്റിപ്പത്ത് വർഷത്തെ പാരമ്പര്യം ഇവിടെ നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമുള്ളത് ഞങ്ങളുടെ പാരമ്പര്യം ഉപദേശത്തിന്റെ പാരമ്പര്യമാണ് അപ്പോസ്തലന്മാരുടെ ശ്ലൈഹിക ഉപദേശം പിന്തുടരുന്നതാണ് ഞങ്ങളുടെ പാരമ്പര്യം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് ഞങ്ങളുടെ പാരമ്പര്യം അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ് ദിനത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച സഭ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന ഞങ്ങളാണ് അപ്പോസ്തലിക പാരമ്പര്യത്തിന്റെ ഉടമകൾ നിങ്ങളാരും അല്ല നിങ്ങൾ ഏത് പാരമ്പര്യം അപ്പോസ്റ്റലിയ പാരമ്പര്യത്തെ വ്യതികലിച്ച് വേറെ ഏതൊക്കെയോ നാമങ്ങളിൽ സ്ഥാനപ്പെടുത്തുന്ന ആളുകളാണ് നിങ്ങൾ ജേക്കബ് സെക്കറേ സോറി ഐ ഡിഡ് നോട്ട് കംപ്ലീറ്റ് ട്രൈ ടു റീഡ് സം പ്രൊമോഷൻ സെത്ര പ്രേസ് ഇൻ ടു അണ്ടർസ്റ്റാൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ദെൻ യു ടോക്ക് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ദ ബബിൾ വാട് യു ആർ ഹോൾഡിംഗ് നവ് ഇറ്റ്സ് നോട്ട് പ്രിന്റഡ് ഇൻ എ ഡി ഫിഫ്റ്റി ടു ബൈബിൾ എ ഡി അമ്പത്തിരണ്ടിൽ പ്രിന്റഡ് അല്ലായിരുന്നു എ ഡി അമ്പത്തിരണ്ട് ബൈബിൾ ഇല്ലായിരുന്നു ബൈബിളിലെ ഭൂരിഭാഗപുസ്തകങ്ങൾ എഴുതപ്പെടുന്ന എടിയമ്പതിനു ശേഷമാണ് അല്ല ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എടിയാൻപത്തി രണ്ടിൽ പുതിയ നിയമം ഇല്ലായിരുന്നു അപ്പോസ്തലന്മാർ സുവിശേഷങ്ങൾ എഴുതിയപ്പോൾ യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്താ ഗോഡ് ഈസ് വൺ ഇന്ന് ചർച്ച് പഠിപ്പിക്കുന്നത് എന്താ ഗോഡ് ഈസ് ട്രൈ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താ ഫൗലോസ്ലിഹ എന്താ ദൈവമോ ഒരുത്തൻ മാത്രം ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ദൈവമോ മൂവരാണ് മൂന്ന് വ്യക്തികളാണെന്നാണ് പറയുന്നത് ഒരുത്തനല്ല മൂന്ന് പേരാണ് എന്നാ സഭ പറയുന്നത് അപ്പൊ സ്ലൈഹിക വിരുദ്ധമായിട്ട് സഭ പഠിപ്പിക്കുന്ന ഒന്നാണ് ബ്രദർ ജേക്കബ് സഖറിയ ഞങ്ങൾ സഭയെ എതിർക്കുന്നത് ഓർത്തഡോക്സ് കൂട്ടായ്മയെ ഓർത്തഡോക്സ് സംഘടനയെ യാക്കോബയ സംഘടനയെ അന്ത്യോക്യൻ സംഘടനയെ റോമൻ സംഘടനകളെ ഞങ്ങൾ എതിർക്കുന്നത് ദൈവവചന വിരുദ്ധമായിട്ട് ദൈവമോ ഒരുത്തൻ മാത്രം എന്ന് ആ സ്ലീഹമാരെ പഠിപ്പിച്ചപ്പോൾ ദൈവമോ മൂന്ന് വ്യക്തികളാണ് മൂവരാണ് ദൈവം എന്ന് പഠിപ്പിച്ചവരാണ് നിങ്ങൾ അന്ത്യോക്യക്കാരും റോമക്കാരും അതുകൊണ്ടാണ് അന്ത്യോക്ക്യക്കാരെയും റോമക്കാരെയും ഞങ്ങൾ എതിർക്കുന്നത് സ്ലൈഹിക വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ സ്ലീഹമാരനെ കൂലോട്ട് പഠിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല നിങ്ങൾ ശ്രീഹമാർക്ക് അനുസൃതമായിട്ട് പഠിപ്പിച്ചാൽ വി ഡോണ്ട് കെയർ അബൌട്ട് യു നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല സ്ലൈഹിക വിരുദ്ധമായിട്ട് പഠിപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചാലേ മതിയാകത്തുള്ളൂ നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാലേ മതിയാവുള്ളൂ അപ്പോൾ അന്ത്യോക്കാരാണെങ്കിലും റോമക്കാരാണെങ്കിലും സ്ലീഹമാർക്ക് വിരുദ്ധമായിട്ട് സംസാരിച്ചാൽ സ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല സ്ലൈഹിക പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് പെട്ടിക്കടയും സഭയും തമ്മിൽ താരതമ്യം ചെയ്യലേ സഹോദര ഇപ്പൊ പറഞ്ഞു പറഞ്ഞു യാക്കോബേക്കാർ പെട്ടിക്കടയിട്ടിരിക്കേണ്ട അവസ്ഥയായി എല്ലാ പള്ളികളും യാക്കോവേക്കാരുടെ പോയി ഓർത്തഡോക്സ് എടുത്തുകൊണ്ട് പോയി ഇനി യാക്കോബേക്കാര് പ്രാർത്ഥന നടത്തണമെങ്കിൽ ഷെഡ് വലിച്ചുകൂട്ടി പെന്തക്കോസുകാരുടെ പോലെ പ്രാർത്ഥന നടത്തേണ്ട അവസ്ഥയായി പരിഹസിക്കുമ്പോഴേ ഓർത്ത് പരിഹസിച്ചോളണം അപ്പോൾ പരിഹസിച്ച് പരിഹസിച്ച് ഷിബു പിടിയേക്കൽ പെന്തക്കോസുകാർ പെട്ടിക്കട പെട്ടിക്കടയെന്ന് പരിഹസിച്ച് ഷിബു പിടിയെങ്കിൽ യാക്കോബയിൽ പോയി ഇപ്പൊ യാക്കോബേക്കാര് പെട്ടിക്കട തുറന്ന് ആരാധിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ പരിഹസിക്കുമ്പോഴേ നോക്കി കണ്ടൊക്കെ പരിഹസിക്കണം ആളെ നോക്കി പരിഹസിക്കണം അല്ലെ പണി വരുന്നുണ്ട് അവറാച്ച അവറാച്ച മാസ്റ്ററുടെ പണിയെങ്കിൽ വരും ഇത് നെസ്റ്റോറിയം പറഞ്ഞ കാര്യമല്ല സഹോദര ഞാൻ പറയുന്നത് അപ്പോസ്ലായ പൗലോസ്ലിഹ പറഞ്ഞ കാര്യം ദൈവമോ ഒരുത്തൻ മാത്രം അത് നെസ്റ്റോറിയൻ പറഞ്ഞതല്ല അപ്പോസ്ലെ പൗലോ ശ്രീഹയുടെ പേര് നെസ്റ്റോറിയൻ എന്നല്ലായിരുന്നു അപ്പോസ്ലെ പൗലോ ശ്രീഹ പറയുന്നു ദൈവമോ ഒരുത്തൻ മാത്രമാണ് എന്നാൽ ഇന്നത്തെ പല അഭിനവ നെസ്റ്റോറിയന്മാരും പറയുന്നത് ദൈവമോ മൂവരാണെന്നാണ് അതിനെയാണ് വെറുക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവമല്ലേ അല്ലേ നിങ്ങൾ യേശു ദൈവം അല്ലെന്നാണോ വിശ്വസിക്കുന്നത് ആകാശങ്ങളും ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം പിതാവും സൃഷ്ടാവ ഏകദൈവം അക്ഷയനും അദൃശ്യനും നിത്യരാജാവുമായ ഏകദൈവം ഇതെല്ലാം ബൈബിളിലെ വാക്യങ്ങളാണ് ആകാശം ഭൂമി നിറഞ്ഞ നിൽക്കുന്ന ദൈവം എരമയാവ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അക്ഷയനും അദൃശ്യം നിത്യരാജാവുമായ ഒന്നും മൊത്തി ദിവസന്റെ ലേഖന ഒന്നാധ്യം മനഴമാക്കിയം ഇനി ബൈബിൾ ഉടനീളം പറയുന്ന കാര്യമാണ് അപ്പൊ ഈ അദൃശ്യനും മനുഷ്യരാരും കാണാത്തവനും ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനുമായ ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന ഈ എന്ന പിതാവായ ഏകദൈവം നമ്മുടെ മുന്നിലൊരു മനുഷ്യനായി പ്രത്യക്ഷമായി അതാണ് യേശു ക്രിസ്തു യേശു മനുഷ്യനാണോ ആണ് മനുഷ്യപുത്രനാണോ ആണ് ശെബാസ്യൻ ദൈവപൂത്രനാണോ ആണ് യേശു ദൈവപൂത്രനാണോ ആണ് ശെബാസിൻ മനുഷ്യപുത്രനാണോ ആണ് യേശു മനുഷ്യപുത്രനാണോ ആണ് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ആകാശം ഭൂമി നിറനിൽക്കുന്ന അതേ ദൈവം തന്നെയാണ് യേശു അതുകൊണ്ട് യേശുവിനെ മഹാദൈവം എന്ന് വിളിക്കാം അങ്ങനെ വിളിക്കാൻ പറ്റില്ല യേശുവിനെ എല്ലാറ്റിനും ദൈവമായി എന്തേക്കും വാഴ്ത്തപ്പെട്ടതെന്ന് വിളിക്കാം അങ്ങനെ വിളിക്കാൻ പറ്റില്ല യേശുവിൻ്റെ വീരനായ ദൈവം എന്ന് വിളിക്കാം ശെബാസ് അങ്ങനെ വിളിക്കാൻ പറ്റില്ല യേശുവിൻ്റെ നിത്യപിതാവെന്ന് വിളിക്കാം ശെബാസിന് അങ്ങനെ വിളിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ

ഗവൺമെന്റ് റൂൾ കൊണ്ട് പരാജയപ്പെടുത്തപ്പെട്ട ഒരു സഭയല്ല ശ്ലൈഹിക സഭ റോമൻ ഗവൺമെന്റ് ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും സഹനത്തിൻ്റെ മാർഗത്തിലൂടെ പോരാട്ടത്തിന്റെ മാർഗത്തിലല്ല സഹനത്തിൻ്റെ മാർഗത്തിലൂടെ റോമൻ ഗവൺമെന്റ് പീഡിപ്പിച്ച അതേ സ്ഥലത്ത് ഒരുമിച്ച് ഔദ്യോഗിക മതമായിട്ട് ആരാധിക്ക ആരാധിച്ചൊരു കൂട്ടമാണ് സ്ലൈഹിക സഭ എന്ന് പറയുന്നത് അപ്പോൾ ഈ റോമൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് പോലെ ഏത് ഗവൺമെൻറ് എന്ത് കുന്തം പറഞ്ഞാലും അപ്പോസ്തലിക സഭകളെ സംബന്ധിച്ചിടത്തോളം സഹനത്തിൻ്റെ മാതൃകയിൽ അതിനെ എതിർക്കേണ്ടതാണെങ്കിൽ എതിർത്തിരിക്കും ഇപ്പൊ വിഗ്രഹം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞാൽ അപ്പോസ്തലിക സഭ വിഗ്രഹം വെക്കേണ്ട കാര്യമില്ല വിഗ്രഹം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞാൽ അപ്പോസ്തലിക സഭ വിഗ്രഹം വിഗ്രഹം വെക്കേണ്ട കാര്യമില്ല പിന്നെ കുരിശ് കുരിശിനെ ആരാധന വസ്തുവായിട്ടോ ആരാധിക്കുന്ന വർഷിപ്പ് സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് കുരിശുകൊണ്ട് പ്രധാന സ്ഥാനത്ത് വെക്കുന്നതിനോടോ അപ്പോസ്തലിക സഭകൾ യോജിക്കുന്നില്ല എന്നാൽ യേശുക്രിസ് ക്രൂശിക്കപ്പെട്ടതാണ് കുരിശ് ക്രിസ്ത്യാനികളുടെ ഒരു ആയിട്ട് ലോകം മുഴുവൻ എടുക്കുന്ന ഒരു സിംബലാണ് ആ സിംബല് പല വെന്തൊക്കോ സഭകളുടെയും സിമ്പലിനകത്തുണ്ട് ഉദാഹരണത്തിന് ചർച്ച് ഓഫ് കോഡിന്റെ സിമ്പല് നിങ്ങൾ കണ്ടിട്ടില്ലേ ചർച്ച് ഓഫ് കോഡ് സഭയുടെ സിംബലിനകത്ത് കുരിശുണ്ട് അത് കുരിശെന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഒരു സാധനമാണെന്ന് ആരും പറയാറൊന്നുമില്ല ചർച്ച് ഓഫ് കോഡ് സഭയുടെ സിംബലിനകത്ത് കുരിശുണ്ട് നിങ്ങൾ കാണാത്തതുകൊണ്ടാ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ സിമ്പിൾ ഞാനിപ്പോഴും ഡിസ്പ്ലേ ചെയ്യാം ഇത് വേണോ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയുടെ സിംബിള് കുരിശാണ് കുരിശിൻ്റെ മേലെയൊക്കെ ഒരു ഫ്ലെയിം അതാണ് ചർച്ച് ഓഫ് ഗോഡിന്റെ സിമ്പിള് കുരിശ് വികൃതമായ ഒരു സാധനമായിട്ടോ കുരിശു നിന്ദിക്കപ്പെടുന്ന ഒരു സാധനമായിട്ടോ കരുതുന്ന ഒരാളല്ല ഞങ്ങൾ കൃപ്പ എന്ത ചർച്ച് ഓഫ് കോഡ് അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോവന്റെ സഭയിൽ കുറിച്ചുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അസംബ്ലീസ് ഓഫ് ഗോവിന്റെ സഭയിൽ എന്തായാലും എ ജി സഭയുടെ ഏഹ് ഇതിനകത്ത് കുറിച്ചുണ്ട് അസംബ്ലീസ് ഓഫ് കോഡിന്റെ ഇന്റർനാഷണൽ എംബലത്തിനകത്ത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇല്ല പക്ഷേ എ ജി ബാംഗ്ലൂർ സഭയുടെ ഇതിനകത്ത് കുറിച്ചുണ്ടെന്നാണ് എൻ്റെ അറിവ് എ ജി സഭയുടെ ബാംഗ്ലൂർ ഇതിനകത്ത് കുരിശുണ്ടെന്നാണ് എന്റെ അറിവ് എന്റെ ഓർമ്മ കാര്യം ഞാൻ ആ സഭയിൽ ഒത്തിരി കാലം കൂടിയതാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ബാംഗ്ലൂരിനകത്ത് ബദലേജി ഓക്കെ ബദലേജിയിൽ കുരിശുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം നേരെ കുരിശ് കണ്ടോ കുരിശുണ്ട് ബെദലേജിയിലും കുരിശുണ്ട് അപ്പം കുരിശ് എന്ന് പറയുന്നത് വികൃതമായ ഒരു സാധനമായിട്ടല്ല ബന്ധക്കോസ്റ്റർ കാണുന്നത് പക്ഷേ കുരിശിനെ വണങ്ങുക സ്ലീവ അതായത് സ്ലീബയെ വണങ്ങുക സ്ലീബയെ ആരാധിക്കുക കുരിശ് എന്ന് പറയുന്നത് ഒരു സിമ്പലായിട്ട് എടുക്കുന്നതിൻ്റെ തെറ്റൊന്നുമില്ല പക്ഷെ ആരാധന വസ്തുവായിട്ടോ സഭയുടെ ഭാഗമായിട്ടോ ആരാധനയുടെ ഭാഗമായിട്ടോ വിഗ്രഹങ്ങളെ സഭക്കകത്ത് വെക്കുന്നതിനോട് യാതൊരു യോജിപ്പും ബന്ദക്കൂസാർക്കില്ല എന്നാൽ കുരിശ് ഒരു സിമ്പലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ ആരും പറയുന്നൊന്നുമില്ല പക്ഷെ കുരിശ് എടുത്ത് സഭയുടെ അകത്ത് വെക്കണം ആരാധിക്കുന്നിടത്തോണ്ട് കുരിശ് വെക്കണം എന്ന് പറഞ്ഞാൽ ബെന്തക്കൂസാർ കഴുത്തെ തലയുണ്ടെങ്കിൽ വെക്കില്ല ഗവൺമെന്റ് വേണം ഞങ്ങളെ കൊല്ലാം ഞങ്ങളെ ശിക്ഷിക്കാം ഞങ്ങൾ ജയിലിലിടാം വി ഡോണ്ട് കെയർ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വി ഡോണ്ട് കെയർ പക്ഷേ ആരാധന സ്ഥലത്ത് കുറിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ പെന്തക്കൂസുകാർ വെക്കില്ല അതിനു വേണ്ടി നിങ്ങൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല പെന്തക്കൂസുകാർ വെക്കത്തില്ല അനി അഞ്ജീഷ് എം ജോർജ് കുരിശിങ്ങനെ ഞങ്ങളൊരു ചോദ്യം തിരിച്ചു വയ്ക്കട്ടെ അഞ്ചീഷെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമം വെക്കുക കൃഷ്ണന്റെ പ്രതിമ പള്ളിയുടെ അകത്തു കൊണ്ടോന്ന് നോക്കണം നിങ്ങൾ നോക്കൂ കൃഷ്ണൻ്റെ പ്രതിമ പള്ളിയുടെ അകത്ത് കൊണ്ടൊന്ന് വെച്ചാലേ ചർച്ച ആയിട്ട് അംഗീകാരം തരുകയുള്ളൂ എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ യാക്കോബക്കാർ പൗതികമായിട്ട് ചർച്ചല്ല ഇന്ത്യയിൽ ഓർത്തഡോക്സാർ മാത്രമേ ചേർത്തുള്ളൂ യാക്കോബക്കാർ ഒരു സംഘടന മാത്രമേ പെട്ടിക്കട മാത്രമേ ക്ലബ്ബാ ശിബുപീടികളുടെ ഭാഷ പറഞ്ഞൊരു ക്ലബ്ബാണ് അംഗീകാരമില്ലാത്തൊരു ക്ലബ്ബാണ് ഓർത്തഡോക്സ് യാക്കോവേക്കാർ ലിറ്ററലി അതാ ഇപ്പോൾ അങ്ങനെ അവരെ ഞാൻ അധ്വാനിച്ചല്ല കേട്ടോ കാര്യം അവർ അധ്വാനിച്ചു ഉണ്ടാക്കിയത് അവർക്ക് തന്നെ ലഭിക്കണം അത് ആരും തട്ടിക്കൊണ്ടുപോകുന്നതിനായിട്ട് ഞാൻ പേഴ്സണൽ യോജിക്കുന്നില്ല ആ സഭാതർക്കത്തിനകത്ത് ഓർ ചർ ഈ പറയുന്ന ഓരോ ഇടവകയിലും ഭൂരിപക്ഷം ആർക്കാണോ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഭൂരിപക്ഷം ഇല്ലാത്ത ആളുകൾക്ക് അതായത് അതായതിപ്പോൾ നൂറംഗങ്ങളുള്ള ഒരു ഇടവകയിൽ അമ്പത് പേര് ഓർത്തഡോക്സുകാരിലേക്ക് അമ്പത് പേര് യാക്കോവിലേക്കാണെങ്കിൽ ആരെയും രണ്ട് കൂട്ടരും കൂടെ ഒരു പള്ളിയുടെ പണിതിട്ട് ഒരു പള്ളിയിലേക്ക് ഒരു കൂട്ടർ മാറുക ഇനി നാൽപ്പതുകാർ ഓർത്തഡോക്സുകാരും അറുപത് പേര് യാക്കോവേക്കാരാണെങ്കിൽ ആ പള്ളി യാക്കോവേക്കാർക്ക് ഇട്ടുകൊടുക്കുക ബാക്കി നാൽപ്പത് പേരുടെ ഓഹരി ആ പള്ളിയുടെ ഓഹരി നാൽപ്പത് പേർക്ക് ഓഹരി ഓർത്തഡോക്സാർക്ക് കൊടുത്ത് അവർക്കൊരു പള്ളി പണിയാൻ യാക്കോബായക്കാർ സഹായിക്കുകയാണ് ഇതുപോലെ തിരിച്ചു അങ്ങനെ സമാധാനമായിട്ട് പ്രശ്നം തീർക്കുന്നതാണ് ദൈവസന്നിധിയിൽ യുക്തം എന്നാൽ ഷിബുപീടിയകലെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് വെറും പെട്ടിക്കട തട്ടുകട സമൂഹമാണ് യാക്കോബായക്കാരെന്ന് ഷിബുപീടിക്കൽ അപമാനിച്ചേ ബന്ധക്കോസാർക്ക് അങ്ങനെ സംസ്കാരം ഇല്ലാത്തവരല്ല ബന്ദക്കോസർ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അപമാനിക്കാത്തത് അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇന്ന് നാളെ ചർച്ച ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ യാക്കോബായക്കാർ പള്ളിയിടാത്ത കൃഷ്ണൻ്റെ പ്രതിമ വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് യേശു ദൈവമാണെന്നാണ് ട്രിനിറ്റി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ട്രിനിറ്റി വെസ്റ്റേൺ ട്രിനിറ്റിയിൽ പറയും ഏകദൈവം തന്നെയാണ് പിതാവ് പുത്രം പരിശുദ്ധാമാവ് മൂന്നാളത്തങ്ങളുള്ള ഏകദൈവം അപ്പൊ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യത്തിൽ വെസ്റ്റേൺ ട്രിനിറ്റിക്ക് യാതൊരു സംശയമില്ല പക്ഷേ ശിബു പിടിയേക്കലും ഡെനിഷെബാസനിലും ലിനു കെ ജോണും കുരുവളക്കുളഞ്ഞ കമ്പലും ഒക്കെ പറയുന്ന തരത്തിലുള്ള ഉപദേശത്തിൻ്റെ പ്രത്യേകതയുണ്ട് യേശുക്രിസ്തു സത്യദൈവം അല്ല ഏകസത്യദൈവം പിതാവാണ് റോബിൻ മാത്യു ആലപ്പുഴ ഇവരൊക്കെ എല്ലാം പറയുന്നത് ഒരേ ഉപദേശമാണ് യേശുക്രിസ്തു ഏകസത്യദൈവുമല്ല ഏകസത്യദൈവം പിതാവാണ് യേശു ക്രിസ്തു ആ പിതാവിന്റെ സാരാംശമുള്ള വേറെ ആരോ ഒരാളാണ് ഏകസത്യദൈവോ അല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ഏകസത്യദൈവോ അല്ലെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശകരാണ് അവരെല്ലാം അതുകൊണ്ടാണ് തൃത്വത്തെ ഞങ്ങൾ ചെയ്യുന്നത് ബിപിൻ ജോൺ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാന വാർത്ത ആയിരുന്നു ഒരു മകൾ അവരുടെ അമ്മ മരിച്ചതിന് ശേഷം മൂന്ന് ദിവസം അമ്മ ഉയർത്തി നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആ അമ്മയുടെ മുന്നശേന കാവലിടുന്നു ആ മകൾ സത്യത്തിൽ ആ വിശ്വാസം വിടണോ ആ മകൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ആളാണ് ഡിവൈൻ ഗ്യാനകേന്ദ്രത്തിലെ വിശ്വാസം ആ മകള് വിട്ടാലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല അതുകൊണ്ട് താങ്കൾ തൃശ്ശൂർക്ക് വണ്ടി പിടിക്കുക മുരിങ്ങൂരിൽ ഡിവൈൻ ധ്യാനകേന്ദ്രമുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ അച്ഛന്മാരോട് ചോദിക്കുക അവർ മറുപടി പറയുമതാണ് കാര്യം ഞങ്ങൾ മറുപടി ആവശ്യമില്ല അത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ വിശ്വാസിയാണ് കോമന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നു പോവുകയാണ് യേശു നിത്യപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ തെളിവുണ്ട് യേശു ക്രിസ്തു നിത്യപുത്രനാണെന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടായാലും ബൈബിള് പറയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ തെളിവ് നിങ്ങൾക്ക് വിശ്വസിക്കാം ബൈബിളിലെ തെളിവേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ യേശുക്രിസ്തു നിത്യ പിതാവാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് നിത്യപുത്രൻ എന്നൊരു ആശയം പോലും ബൈബിളിലില്ല ദൈവം പുത്രനായിട്ട് വെളിപ്പെട്ടുകൊണ്ട് പുത്രൻ ഒരിക്കലും നിത്യമല്ല ദൈവം പുത്രനായിട്ട് വെളിപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തു നിത്യനാണ് ദൈവം പുത്രനായിട്ട് വെളിപ്പെട്ടതുകൊണ്ട് യേശുക്രിസ്തു എന്ന മഹാദൈവം നിത്യനാണ് പക്ഷെ പുത്രൻ എന്ന് പറയുന്നത് ദൈവമെടുക്കുന്ന താൽക്കാലികമായിട്ട് സൃഷ്ടി മുതൽ ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ദൈവ സൃഷ്ടികളോട് ഇടപെടാൻ ദൈവ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനും സൃഷ്ടികളോട് ഇടപെടാനും ദൈവമെടുത്ത പ്രത്യക്ഷതയാണ് പുത്രൻ എന്ന് പറയുന്നത് അണ്ട് പുത്രൻ എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള ഒരു സംഭവമല്ല അല്ല പക്ഷേ യേശുക്രിസ്തു നിത്യനാണ് കാര്യം യേശുക്രിസ്തു പുത്രനായിട്ട് വെളിപ്പെട്ട യേശുക്രിസ്തു ആരാണ് യഥാർത്ഥത്തിൽ മഹാദൈവമായ നിത്യനായ മഹാദൈവമാണ് എൻ്റെ യേശുക്രിസ്തു നിത്യദൈവം തന്നെയാണ് ഒരു തർക്കവും ഇല്ല പക്ഷേ പുത്രനായിട്ട് ദൈവം വെളിപ്പെടുമ്പോൾ ആ പുത്രത്വം നിത്യമല്ല ആ പുത്രത്വത്തിന് പുത്രത്വത്തിനൊരു ഒറിജിനുണ്ട് സൃഷ്ടികൾ എത്ര കാലമുണ്ടോ അത്രയും കാലം ആ പുത്രത്വത്തിന് ഒരു നില ഒരു നിലനിൽപ്പുണ്ടാവും ആ എത്ര കാലമുണ്ടോ സൃഷ്ടികൾ അത്രയും കാലം ദൈവം ഒരു പുത്രൻ്റെ രൂപത്തിൽ നമ്മളോട് ഇടപെടും അതിനകത്തൊരു തർക്കവും ഇല്ല പക്ഷേ യേശുക്രിസ്തു നിത്യന എന്ന് പറയുന്ന യേശുക്രിസ്തു പുത്രനായതുകൊണ്ട് അല്ല യേശുക്രിസ്തു മഹാദൈവം ആയതുകൊണ്ടാണ് യേശുക്രിസ്തു നിത്യനാകുന്നത് യേശുക്രിസ്തു പുത്രൻ എന്ന നിലയിലല്ല നിത്യൻ യേശുക്രിസ്തു മഹാദൈവമായതുകൊണ്ട് യേശു നിത്യ ദൈവം തന്നെയാണ് നിത്യ പിതാവ് തന്നെയാണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു പരിശുദ്ധ മറിയയിൽ യേശു ജനിച്ചപ്പോഴാണ് ദൈവപുത്രൻ ഉണ്ടായതെന്ന് നിങ്ങളുടെ കൂട്ടത്തിലൊരു മഹാൻ പറയുന്നത് ഞാൻ കണ്ടു താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധ മറിയയിൽ യേശു ജനിച്ചപ്പോഴാണ് ദൈവപുത്രൻ ഉണ്ടായതെന്ന് നിങ്ങളുടെ കൂട്ടത്തിലൊരു മഹാൻ പറയുന്ന ഞാൻ കണ്ടു താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഈ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ താങ്കൾ ആരെയും ഉദ്ദേശം എനിക്കറിയില്ല എൻ്റെ വിശ്വാസം ഞാൻ പറയാം ദൈവം ആദിയിൽ ദൈവം എന്തായിട്ടാണ് വെളിപ്പെട്ടത് അപ്പൊ ദൈവം എന്തായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് വചനമായിട്ടാണ് കണ്ടത് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ആരായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ദൈവത്തെ ആദിയില് സൃഷ്ടികൾ പെർസീവ് ചെയ്യുന്ന എന്തായിട്ടാണ് വചനമായിട്ട് അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു കാര്യം വചനം ദൈവത്തിന്റെ പ്രത്യക്ഷതയെ അപ്പൊ ദൈവത്തോടു കൂടെ ഇപ്പൊ അദൃശ്യനായ ദൈവം ആ അദൃശ്യനായ ദൈവത്തോടു കൂടിയാണ് സെവാസ മുന്നക്കൽ ഇരിക്കുന്നത് അദൃശ്യനായ ദൈവത്തോടു കൂടെയാണ് സെവാസ മിന്നക്കലിരിക്കുന്നത് ഈ അദൃശ്യനായ ദൈവം ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായാൽ ആ മനുഷ്യനും ഈ അദൃശ്യനായ ദൈവത്തോടു കൂടെയായിരിക്കുന്നത് അപ്പൊ വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ പ്രത്യക്ഷതയാണ് വചനം അല്ലെ മാനിഫെസ്റ്റേഷൻ ആണ് വചനം അപ്പൊ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനത്തെയാണ് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് കാര്യം ഈ വചനത്തെയാണ് വെളിപ്പാട് ദിവസം പത്തൊമ്പതിന് മൂന്നിൽ പറയുന്നത് അവൻ കർത്താദികർത്താവും രാജാതി പത്തൊമ്പതിന് പതിമൂന്നിൽ കർത്താദികർത്താവും രാജാതി രാജാവുമാണ് അവൻ ആരാണ് അവന് ദൈവവചനമെന്ന് പേര് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് അവന് ദൈവവചനമെന്ന് പേര് വിളിക്കുന്നു അപ്പൊ ഈ വചനത്തെയാണ് ദൈവവചനമെന്ന് പേരുള്ള തിയോ ലോകോസ്തോ തിയോ ദൈവത്തിന്റെ വചനമെന്ന പേരുള്ള ആ ദൈവത്തിന്റെ വചനത്തെ ആ വചനം ശരിക്കും ദൈവപുത്രൻ അതായത് ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടതാണ് ദൈവം പുത്രനായിട്ട് പ്രത്യക്ഷനായതാണ് വചനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ദൈവവചനത്തെ നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ കാണുമ്പോൾ ശരീരത്തിലെ യേശുക്രിസ്തുവായിട്ട് തന്നെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ദൈവം വചനമായിട്ട് വെളിപ്പെട്ടു ദൈവം ഒരു സ്വർഗീയ ശരീരത്തിൽ പ്രത്യക്ഷമായതാണ് വചനം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് ആ സ്വർഗീയ ശരീരത്തിൽ പ്രത്യക്ഷമായതിനെയാണ് ആ പ്രത്യക്ഷതയാണ് പിൽക്കാലത്ത് പുത്രൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ആ പുത്രൻ അല്ലെങ്കിൽ ആ വചനം ആ ദൈവത്തിന്റെ പ്രത്യക്ഷത ദൈവം തന്നെയായ ദൈവത്തിന്റെ പ്രത്യക്ഷത ദൈവം തന്നെയായ ദൈവത്തിന്റെ പുത്രൻ പിതാവായ ദൈവം തന്നെയായ ദൈവത്തിന്റെ പുത്രൻ അഥവാ ആ വചനം ദൈവമായിരുന്നു ആ വചനം ആ ജഡമായി തീർന്നാണ് ഈ പറയുന്ന യേശുക്രിസ്തു ആയിട്ട് ഭൂമിയിൽ വന്നത് അപ്പൊ വചനം ജഡമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞ തന്നെ നമ്മുടെ ഇടയിൽ പാർത്തു യേശു ക്രിസ്തു പല ആംഗിളിൽ ദൈവപുത്രനാണ് മനുഷ്യപുത്രനാണ് പല ആംഗിളിൽ പലതുമാണ് ആണ് ഇപ്പൊ യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയിലുള്ള രാജാവാണ് ആ അർത്ഥത്തിൽ യേശുക്രിസ്തു ദാവിദ പുത്രനുമാണ് ദൈവപുത്രനുമാണ് യേശുക്രിസ്തു ദാവിദ പുത്രനാണ് അല്ലെന്നാരാ പറഞ്ഞത് ബൈബിളിൽ ലൂക്കോസിന്റെ സുശിഷ്ഠത്തിൽ ദൂതം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും അപ്പൊ യേശു ദാവീദിന്റെ പുത്രനല്ലേ ആണ് ദാവീദിന്റെ പിതാവാണ് യേശുവിന്റെ പിതാവാണ് ദാവീദ് എന്ന് ദൂതനാണ് പറയുന്നത് അറിയത്തോട് അവന്റെ പിതാവായ ദാവിദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും അപ്പോൾ ഈ പറയുന്ന യേശു ദാവിദ പുത്രനാണ് എന്ന് വെച്ചാൽ അവൻ ദാവിദപുത്രൻ മാത്രമാണോ അവൻ മനുഷ്യപുത്രനാണ് അവൻ മനുഷ്യരത്തിലാണോ മനുഷ്യപുത്രൻ എന്ന് അവൻ വിളിക്കാം ഇനി അവൻ ദാവിദ അവൻ ദൈവപുത്രനാണ് കാരണം ദാവിദിനോട് ദൈവം പറയുന്ന പ്രവചനം യേശുക്രിസ്തു ബാധകമാണ് നീ എന്റെ പുത്രൻ നീ അതിനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവിദിനോട് രണ്ടാം സങ്കടത്തിന് ദൈവം പറയുന്ന പ്രവചനം മസീഹയ്ക്ക് ബാധകമാ എബ്രഹാനത്ത് കൃത്യമായിട്ട് അത് ബാധമാക്കിയിട്ടുണ്ട് അപ്പൊ യേശുക്രിസ്തു ആ അർത്ഥത്തിൽ ദാവിതപുത്രൻ എന്നുള്ളത് യേശുക്രി ദേവപുത്രനാണ് ഇനി എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു ഒരു പിതാവല്ലോ നമുക്കുള്ള ഒരു ദൈവമല്ലോ നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ മനുഷ്യരെല്ലാം ദൈവപുത്രന്മാരാ ആ അർത്ഥത്തിലും യേശുക്രിസ്തു ദൈവപുത്രനാണ് സകല മനുഷ്യൻ ദൈവപുത്രന്മാരായതുകൊണ്ട് ആ അർത്ഥത്തിലും യേശുക്രിസ്തു ദൈവപുത്രനാണ് ഇനി യേശു ക്രിസ്തു അത്യുനതന്റെ ശക്തി നിന്റെ മേൽ വരും പരിശുദ്ധാമ നിന്റെ മേൽ വരും ആയതുകൊണ്ടുണ്ടാകുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻന്ന് വിളിക്കപ്പെടും പുരുഷ സംസർഗമില്ലാതെ ദൈവത്താൽ ഉണ്ടായ അല്ലെങ്കിൽ പുരുഷ സംസർഗമില്ലാതെ പരിശുദ്ധയാത്മാവ് അവന്റെ മേൽ അവളുടെ മേൽ നിഴലിടുകയും പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭിണിയാകുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ശക്തി അവളുടെ മേൽ വരികയും ചെയ്തതുകൊണ്ട് ആ യേശുവിനെ യേശുര എന്ന് വിളിക്കാം കാര്യം യേശുക്രിസ്തു വചനം ജടമായി തീർന്നതാണ് പരിശുദ്ധാത്മ അവളുടെ മേൽ വന്നതാണ് ആ അർത്ഥത്തിൽ യേശുക്രിസ്തു ദേവൂത്രനാണ് ഒരു ഡിവൈൻ കൺസെപ്ഷൻ ആയതുകൊണ്ട് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ആയതുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രനാണ് ഇനി യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ശ്രീ കാലസമ്പൂർണതയിൽ ദൈവം അയച്ച ദൈവപുത്രനുമാണ് വചനമാണ് ജഡമായിത്തീരുന്നത് വചനം ആര ദൈവത്തിന്റെ പ്രത്യക്ഷത എന്തായിട്ടുള്ള പ്രത്യക്ഷത ദൈവം സ്വർഗീശ്വരത്തിൽ പ്രത്യക്ഷമായതാണ് ആ വചനം ജഡമായി തീരുന്നതിനെ കുറിച്ച് അപ്പൊ സ്വലാ പറയുന്നത് ദൈവം തന്റെ പുത്രനെ കാലസമ്പൂർണതയെങ്കിൽ അപ്പോൾ വചനത്തെ ദൈവം അപ്പൊ സല പൗലസ് എന്താ വിളിക്കുന്നത് പുത്രൻ വചനം ജഡമായി തീർന്ന കൃപയും സത്യം നിറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്തു അപ്പൊ ജഡമായിത്തീരുന്ന ആരാ വചനമാ ഈ വചനത്തെ പൗരസപ്പോസ്വലം വിളിക്കുന്നത് എന്താ ദൈവം തന്റെ പുത്രനെ കാലസമ്പൂർണ്ണതയെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു അപ്പൊ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് വന്നതാരാ വചനമാണ് ജഡമായി തീരുന്ന ആ വചനം ആരാന്ന പൗലോസ്വ പറഞ്ഞ ദൈവത്തിന്റെ പുത്രനാണ് ആ വചനം ആരാന യോഹനാന പോസ്വലം അത് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന വചനം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന വചനം വചനം ദൈവമാണ് എന്ന് അപ്പോസല യോഹനാം പറയുന്നത് അതായത് ദൈവത്തിന്റെ പുത്രൻ ദൈവം തന്നെയാണ് പിതാവിൻ്റെ പുത്രൻ പിതാവായ ദൈവം തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആ ദൈവത്തിന്റെ പുത്രനെയാണ് ആ വചനത്തെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കും ദൈവത്തിന്റെ പുത്രനാണ് ജഡമായ ഭൂമിയിൽ വന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ ജനിച്ചപ്പോ പുത്രനായെന്നല്ല ജനിച്ചവനായി വന്നത് അപ്പൊ ദൈവത്തിന്റെ പുത്രൻ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് പല ആംഗിളിലാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവപുത്രം എന്ന് വിളിക്കാം ദാവീതിൻ്റെ സിംഹസനം തിരിക്കുന്ന ദൈവപുത്രം എന്ന് വിളിക്കാം ദാവീദ് സമ്പുത്രൻ എന്നുള്ള നിലയിൽ അവനെ ദൈവൂത്രം എന്ന് വിളിക്കാം പരിശുദ്ധാമന ഗർഭിണിയായത് കൊണ്ട് അവന് ശക്തി നിലമേൽ വരും പരിശുദ്ധാമൻ നിലമ്പേൽ നിലയിടും ആയതുകൊണ്ട് ഉണ്ടാകുന്ന വിശുദ്ധ പ്രചാരം ദൈവപത്രമെന്ന് വിളിക്കപ്പെടും എന്നർത്ഥത്തിൽ വിളിക്കാം വചനം ജഡമായി തീർന്നു വചനം ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട് വചനം ജഡമായി തരുന്നത് കൊണ്ടും യേശുക്രിസ് ദേവപുത്രൻ എന്ന് വിളിക്കാം ഇനി പല ആംഗിളിലും യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കാം അതുകൊണ്ട് മറിയത്തിൻ്റെ കേടുക്കൽ വന്നതുകൊണ്ട് മാത്രമാണ് യേശുക്രിസ്തു ദേവുത്രൻ എന്ന് പറയുന്നത് തെറ്റാണ് മാത്രം എന്നുള്ളത് മനുഷ്യൻ്റെ പ്രയോഗമാണ് ഫിലിപ്പോ ഫിലിപ്പ് ജോൺ മാത്യു ഞാൻ പണിയെടുത്ത സഹോദരൻ ജീവിക്കുന്നത് നിങ്ങളുടെ അച്ഛന്മാരെ ഏത് പണിയെടുത്താൽ ജീവിക്കണമെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതുകൊണ്ട് ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത് അധ്വാനം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഷ്യാം കെ സോർത്ര ചർച്ച ഓക്കെ ഫിലിപ്പ് ജോൺ എന്താണ് പണി എന്ന് കൂടെ പറയാം എൻ്റെ പണി നഴ്സിംഗ് ആണ് നിങ്ങളുടെ അച്ഛന്മാർ എന്ത് ജോലി എടുത്താൽ ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കർതിരാൾ ആലഞ്ചേരി പറഞ്ഞു അച്ഛന്മാരെ കൃഷിപ്പണി എങ്കിലും ചെയ്യണമെന്ന് അതെങ്കിലും ചെയ്യാൻ പറ ഈ മേലണങ്ങി പണിയെടുത്ത പകുതി പ്രശ്നങ്ങൾ ഒഴിവാകും പിതാവ് പല അർത്ഥത്തിലുണ്ട് എന്റെ പൊന്നു സഹോദര പല അർത്ഥത്തിൽ പിതാവ് ഉള്ളത് താങ്കൾക്കായിരിക്കും പക്ഷേ ബൈബിളിൽ ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമാണ് എന്ന് ഫിലിപ്പ് എർ ലേഖനത്തെ എഫ് എസ് എൽ കൃതി ലേഖനത്തെ ബൈബിൾ പറഞ്ഞു ദൈവവും പിതാവുമായവൻ ഒരു എല്ലാവറ്റിനും വീതിയുള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനുമായി നമുക്ക് ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമാണ് യേശുക്രിസ്തു നിത്യ ദൈവം നിത്യപിതാവും വീരനായ ദൈവവുമാണെന്ന് എബ്രാഹിൽ യേശ്രസ് ആര് പറയും ഈ പറയുന്നത് എഫ് എസ് എർ കൃതി ലേഖനത്തിൽ പറയുന്നത് എന്താ എല്ലാറ്റിനും വീതി ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനുമായി നമുക്ക് ദൈവവും പിതാവുമായവൻ ഒരുവൻ മൂവരല്ല ഒരുവൻ യേശു ക്രിസ്തു നിത്യപിതാവാണ് വീരനായ ദൈവമാണ് അതുകൊണ്ട് പിതാവ് പലർത്ഥത്തിലുണ്ടെന്ന് അർത്ഥത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിളിന്റെ അർത്ഥമല്ല താങ്കൾക്ക് പല അർത്ഥത്തിലുണ്ടാവാം ബൈബിളിൽ അങ്ങനെയില്ല ഇയാളെ എല്ലാം തല്ലി ഓടിക്കണം ദൈവത്തിന്റെ കാര്യം നോക്കാം മൂപ്പർക്കറിയ ആരാണ് ഈ മനുഷ്യനെ കാര്യം ഏൽപ്പിച്ചത് ഷംസുദ്ദീൻ അബ്ദുൾ ഖാദർ ഈ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ലെന്ന് സ്ഥാപിക്കാൻ ദൈവത്തിനറിയാലോ പിന്നെ താങ്കൾ എന്തിനാണ് അഞ്ച് നേരം വെച്ച് ഈ പറയുന്ന പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് അള്ളാഹു അല്ലാതെ വേറെ ദൈവവും ഇല്ല അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല ലാ ഇലാഹ ഇല്ല അള്ളാന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് മുഹമ്മദ് പ്രവാ റസൂൽ ആണെങ്കിൽ അത് സ്ഥാപിക്കാം മുഹമ്മദിനെ അറിയാം പിന്നെ നിങ്ങൾ എന്തിനാണ് മൈക്കിട്ട് ഇതെല്ലാം വിളിച്ചു പറയുന്നത് അപ്പൊ ആദ്യം തല്ലി ഓടിക്കണ്ടേ നിങ്ങൾ ഈ അള്ളാഹുവിനെ അല്ലാതെ വേറെ ഇല്ലാഹില്ലെന്ന് സ്ഥാപിക്കാൻ അള്ളാഹുവിനെ അറിയാന്നേ പിന്നെ മുസ്ലിങ്ങളെല്ലാം കൂടെ മുക്രിമാരെല്ലാം കൂടെ തൊണ്ട കീറി പൊട്ടിച്ചത്ത് നാട്ടുകാരുടെ ഉറക്കവും കുളഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അഞ്ചു നേരം വെച്ചിട്ട് അള്ളാഹു അല്ലാതെ വേറെ ദൈവവും ഇല്ല റസൂൽ ആണ് അള്ളാഹുവിന്റെ പ്രവാചനക്കെ പറഞ്ഞ് ഡയലോഗ് ഓടിക്കുന്നതിന്റെ അപ്പൊ തല്ലി ഓടിക്കണ്ടേ നിങ്ങളെ സഹോദര ഞാൻ ആരുടെയും നിങ്ങളുടെ ചെവിയിൽ ഞാൻ മൈക്ക് കെട്ടി വെച്ചാണ് ഇത് വിളിച്ച് പറയുന്നത് നിങ്ങളെ നിർബന്ധപൂർവ്വം കേൾപ്പിക്കേണ്ട മുസ്ലിങ്ങൾ ബാങ്ക് വിളിച്ച് നാട്ടുകാരെ മുഴുവൻ നിർബന്ധിച്ച് കേൾപ്പിക്കുന്ന പോലെ ഞാൻ നിർബന്ധിച്ച് കേൾപ്പിച്ചോ താങ്കൾ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈ എൻ്റെ പേജിൽ കയറി കൊണ്ടാണ് താങ്കൾ കാണുന്നത് അല്ല ഞങ്ങളത് നിർബന്ധിച്ച് കേൾപ്പിക്കുകയല്ല എന്നാൽ ഒരു കാര്യം ചെയ് നിങ്ങൾ നാട്ടുകാര് ശല്യപ്പെടുത്താതെ ഇന്നു മുതൽ ബാങ്ക് വിളി ഫേസ്ബുക്ക് പേജ് കൂടാക്കുക നാട്ടുകാരെന്താണ് ശല്യപ്പെടുത്തുന്നത് ബാങ്ക് വിളിക്ക് ഫേസ്ബുക്ക് പേജിൽ കൂടാക്ക് അപ്പൊ നാട്ടുകാരെ ശല്യപ്പെടുത്താതെ ഞങ്ങളെ തല്ലി ഓടിക്കണം നാട്ടുകാരെ ശല്യപ്പെടുത്തി നാട്ടുകാരുടെ ഒന്നും ദൈവമല്ല അയാളുടെ ദൈവം മാത്രം ദൈവമൊന്നും മൈക്കെട്ട് വിളിച്ചു പറയുന്നവരൊക്കെ തല്ലി ഓടിക്കാൻ പാടില്ല അത് ഇരട്ടത്താ പല്ലേശം സുധീനെ എനിക്കുണ്ട് ഞാൻ രാവിലെ മുതൽ ഒരു കോട്ട് കോട്ടുവിട്ട് വായ്ക്ക് തോന്നിയ കോതക്ക വിളിച്ചു പറഞ്ഞ് അടക്കമല്ല എന്റെ ഫിലിപ്പ് ജോൺ മാത്യു ഇതിലേതാണ് വായ്ക്ക് കോതക്ക പാട്ടായിട്ട് പറഞ്ഞു നടക്കുന്നത് ഇവിടെ ഫിലിപ്പ് ജോൺ മാത്യുന്റെ ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതുകൊണ്ടോ ഇവിടെ ഷിബു പിടിയെക്കല് ഒരു പണിയും കൂലിയും ഇല്ലാതെ ഭാര്യ ജോലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഈ ശിബു പിടിയ്ക്കൽ എഴുതിയല്ലോ എന്താ തെളിവ് മത്തായി സുവിശേഷം എഴുതിയില്ല ഇതൊക്കെ എന്താ തെളിവെന്ന് പറഞ്ഞിട്ട് ക്രിസ്തീയ സഭയെ വായിക്ക് എന്താ പറയുക ഇദ്ദേഹത്തിന്റെ വല്ല വായിക്ക് തോന്നിയത് കോതക്കവാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓറഞ്ച് ഷർട്ട് വിട്ടുകൊണ്ടിരുന്ന ഒരു വിലയും കൂലിയില്ല എല്ലാ ദിവസവും അതിരുന്ന് ലൈവ് ചെയ്യുന്ന ഇതേ ലവനോട് പോയി പറയുക അല്ലെ എന്നോടല്ലേ ഇതൊക്കെ പറയണേ ഫിലിപ്പ് ജോൺ മാത്യു ഇങ്ങനെയുള്ളവന്മാർ ബൈബിള് അപ്പോസർമാർ എഴുതിയല്ലെന്ന് കോയമാര് മുസ്ലിങ്ങൾ പറയുന്നതിനൊപ്പം ചേർന്ന് നിന്ന് മുഹമ്മദ് ഈസ കോശാന പാടുമ്പോൾ മിണ്ടാതിരിക്കാൻ ഞാൻ ക്രിസ്ത്യാനിയാ നിങ്ങളെയൊക്കെ പോലെ വായിൽ കോലിട്ടിരിക്കുന്നവനല്ല ബൈബിള് വചന സത്യം വിളിച്ച് പറയുന്നവനെ എഴുതിപ്പിച്ച് വിടാൻ നോക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഷിബു പിടിയേക്കാൻ പോലുള്ള ഫ്രോഡിന്റെ ഇടയ്ക്ക് പറയുന്നില്ല അപ്പൊ നിങ്ങളും കോയമാരുടെ അച്ചാരം വാങ്ങിച്ചിട്ട് വന്നതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ അധ്വാനിച്ച് ജീവിച്ചിട്ട് എന്റെ സ്പെയർ ടൈമിൽ ഇഷ്ടമുള്ള ഞാൻ പറയും താങ്കൾ കേൾക്കാൻ മറ്റും കേട്ടാൽ മതി ഒരു നിർബന്ധമില്ല വൈ ഹീസ് ആൻഡ് യൂറോപ്യൻ കാർട്ട് ആൻഡ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് കേരള ചർച്ച് അല്ല എന്റെ പൊന്ന് സഹോദര ഈ അന്ത്യോക്ക്യക്കാരുടെ കറുത്ത ലോഹയെ വന്നിട്ട് കേരള സഭയെ കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ മെത്രാപൊലിത്തുകാരെ നിങ്ങൾ കണ്ടില്ലേ അന്ത്യോക്കാരുടെ ഈ പറഞ്ഞ സിറിയക്കാരുടെ ഈ ലോഹമുള്ള കറുത്ത ലോഹയെ വിട്ട് തൊപ്പിയും വെച്ച് കൂർത്ത തൊപ്പിയും വെച്ച് തലയിൽ തുണിയും വിട്ടിട്ട് കേരളത്തിലെ സഭക്കയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ അത് എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പൊ നിങ്ങൾക്കിടെ അന്ത്യോക്ക്യൊക്കെ സിറിയക്കാർക്കൊക്കെ എന്തുവാ ഈ സഭയുടെ തലേതാരാ ഏതോ സിറിയൻ റബിയാന്ന് ഓർത്തഡോക്സ് ആരുടെ കാട്ടറബിയാണെന്ന് ഓർത്തഡോക്സ് ആര് പറയുന്നത് സിറിയൻ അറബിയാണ് ഈ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ നിങ്ങളുടെ ഓർത്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് ആർ പറയുന്നതാണ് അപ്പോൾ പിന്നെ ഈ അറബികൾക്ക് എന്താണ് ഇവിടെ കാര്യം അറബികൾക്ക് ഇവിടെ കാര്യം എന്താ ക്രിസ്ത്യാനികൾ അറബികൾക്ക് എന്താണ് കാര്യം സിറിയക്കാരെ അറബികൾ അവിടെ ഇരുന്നാൽ പോരെ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ല ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞ് ജയിക്കാൻ നോക്കി സഹോദര ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ യു പ്രൂവ് ഇറ്റ് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ യു പ്രൂവ് ഇറ്റ് അല്ലാതെ സിറിയക്കാരൻ അറബിയാണോ പറഞ്ഞത് യൂറോപ്പിലുള്ള സെബാസ്റ്റി ആണോ പറഞ്ഞത് നല്ല ഇവിടെ പ്രസക്തം നിങ്ങളുടെ സിറിയക്കാരനായിട്ടുള്ള അന്ത്യോക്യ മെത്രോപൊലിറ്റിയാണോ പറഞ്ഞത് പത്രേർക്കീസ് ആണോ പറഞ്ഞത് സെബാസ്റ്റ് മുന്നേക്കലാണോ പറഞ്ഞത് നല്ലല്ലോ ഇവിടെ പ്രസക്തം ഈ പറയുന്നത് ഈ ദൈവോചനത്തിൽ നിന്നാണോ എന്ന് പരിശോധിച്ചിട്ട് പറയാം അല്ലാതെ വെറുതെ ഇരുന്ന ഡയലോഗ് പറയാൻ ആർക്കും സാധിക്കില്ല ഫസൽ മഞ്ചേരി മർക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ച് മൂന്ന് മണിക്ക് ക്രൂശിച്ച് കഴിഞ്ഞ് യേശുവിനെ യേശുവിനെ അപ്പം മൂന്ന് മണിക്ക് യേശുവിനെ ക്രൂശിച്ചിരുന്നു മർക്കോസിലും മണിക്ക് ക്രൂശിച്ചിട്ടില്ല യേശുവിനെ ഒമ്പതാം മണി നേരമായപ്പോഴാണ് യേശു ക്രൂസിനെ ക്രൂശിച്ചത് ചെയ്തത് വൈരുദ്ധ്യമല്ലേ എൻ്റെ പൊന്ന് സഹോദര താങ്കൾക്ക് ശരിക്കും പറഞ്ഞു എന്താ സുഖം ഈ യഹൂദന്മാരുടെ മൂന്നാം മണി നേരമാണ് മർക്കോസ് പറയുന്നത് യോഹന്നാൻ യോഹനാന്റെ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് ഏറ്റവും അസന എടി നൂറുകള അതായത് റോമൻ സാമ്രാജ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് അപ്പൊ യോഹന്നാൻ റോമക്കാരായിട്ടുള്ള ആളുകൾക്ക് അതായത് റോമൻ കൾച്ചറിൽ ജീവിക്കുന്ന റോമൻസിന് വേണ്ടി അതായത് റോമൻ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി യേശുക്രിസ് മരിച്ച ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത് അപ്പൊ ഈ യോഹന്നാൻ സുവിശേഷം എഴുതിയ റോമൻ ടൈമിംഗ് ആണ് അവിടെ വെക്കുന്നത് റോമക്കാരുടെ സമയക്രമമാണ് യോഹന്നാൻ വെക്കുന്നത് പക്ഷേ അത് തമ്മിൽ ആറ് മണിക്കൂർ വ്യത്യാസമുണ്ട് റോമക്കാരുടെ സമയക്രമവും ഈ പറയുന്ന യഹൂദന്മാരുടെ സമയക്രമവും തമ്മിൽ ആറ് മണിക്കൂർ വ്യത്യാസമുണ്ട് യഹൂദന്മാരുടെ ഒന്നാം മണി എന്ന് പറയുന്ന റോമക്കാരുടെ ആറാം മണിയാണ് യഹൂദന്മാരുടെ ഒന്നാം മണി എന്ന് പറയുന്നത് റോമക്കാരുടെ ആറാം മണിയാണ് യഹൂദന്മാരുടെ മൂന്നാം മണി എന്ന് പറയുന്ന റോമക്കാരുടെ ഒമ്പതാം മണിയാണ് അതാണ് വ്യത്യാസം അതായത് സൂര്യൻ അർദ്ധരാത്രി മുതലാണ് റോമക്കാരുടെ ഒന്നാം മണി രണ്ടാം മണി മൂന്നാം മണി ആരംഭി നമ്മുടെ ഇന്നത്തെ ക്ലോക്ക് പോലെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി മണി ആറ് മണി യഹൂദന്മാരുടെ ഒന്നാം മണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ മണിക്ക് സൂര്യൻ ഉദിക്കുമ്പോഴാണ് അവരുടെ ഒന്നാം മണി അതായത് രാവിലെ ആറ് മണിക്കാണ് അവരുടെ ഒന്നാം മണി അപ്പം യഹൂദന്മാരുടെ ഒന്നാം മണിയും ഒന്നാം മണി എന്ന് പറയുന്നത് റോമക്കാരുടെ ആറാം മണിയാണ് യഹൂദന്മാരുടെ മൂന്നാം മണിയാണ് മർക്കോസ് പറയുന്നത് റോമക്കാരുടെ ആറാം മണിയാണ് ഈ പറയുന്ന യോഹന്നാം പറയുന്നത് മർക്കോസ് പറയുമ്പോൾ യഹൂദന്മാരുടെ മൂന്നാം മണി ഒന്നാം മണി നേരം കഴിഞ്ഞ് മൂന്നാം മണി നേരത്തെ യേശു കൃഷ്ണൻ ആറാം മണി നേരം കഴിഞ്ഞ് ഒമ്പതാം മണി നേരത്തെ യേശുക്രിസ്തൻ ഘൂഷിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് റോമൻ സാമ്രാജ്യത്തിൽ സാമ്രാജ്യത്തിലിരുന്ന് യേശുക്രിസ്തു മരിച്ച എഴുപത് വർഷത്തിന് ശേഷം റോമൻ സമയക്രമത്തിനകത്തിരുന്നു കൊണ്ട് യോഹനാൻ്റെ സൂക്ഷിച്ചെടുത്തുമ്പോൾ പിന്നെ ആറാം മണി എന്ന് എഴുതി കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾ ചോദിക്കല്ലേ യോഹനാൻ എന്ത് തെറ്റാ പറഞ്ഞു ആറാം മണിക്കല്ലല്ലോ യേശുക്രിസ്തു മരിച്ചെന്ന് മൂന്നാം മണിക്കല്ലോ യേശുക്രിസ്തു മരിച്ചത് ഒമ്പതാം മണിക്കല്ല അപ്പോൾ റോമൻ സാമ്രാജ്യം സമയക്രമവും മർക്കോസ് എഴുതുമ്പോൾ യഹൂദന്മാരുടെ സമയക്രമത്തെക്കുറിച്ച് പ്രാഥമിക ബോധം പോലും ഇല്ലാതെ ഏതെങ്കിലും മദ്രസയിലെ മുഹമ്മദ് ഒക്കെ പറഞ്ഞത് തട്ടിവിടുന്ന മണ്ടത്തരങ്ങൾ ദൈവത്തെ ഓർത്ത് വന്ന് എഴുന്ന സഹോദരൻ ഫസൽ വാട്ട് യു എസ് അദ്ദേഹം ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു ഞാൻ ഒരു നേഴ്സാണ് ഞാൻ അധ്വാനിച്ചിട്ട് എന്റെ വേർപോണ്ടാണ് ഞാൻ അപ്പം കഴിക്കുന്നത് നിങ്ങളുടെ ഈ പറയുന്ന സിറിയയിലെ അന്ത്യോക്യൻ ബാബ എന്ത് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പള്ളിയിലച്ചൻ എന്ത് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പള്ളിയിലച്ചമാരുടെ അധ്വാനം ഒക്കെ ഞങ്ങൾ ഈടായിട്ട് കാണുന്നുണ്ട് എല്ലാ അച്ഛന്മാരുല്ലോട്ടോ നല്ല അച്ഛന്മാരുമുണ്ട് അപ്പൊ ഇവര് എന്ത് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ബിഷപ്പ് ഈ ബെൻസിലടക്കുന്ന എന്ത് അധ്വാനിച്ചിട്ടാണ് ബിഷപ്പ് കൂലിപ്പിനെടുത്തിട്ടാണോ ബെൻസ് വാങ്ങിച്ചേക്കണ അല്ല നാട്ടുകാരുടെ കാശുമുണ്ടല്ലേ അല്ല ബിഷപ്പ് സ്വന്തം കാശുടക്കണോ ബെൻസ് വാങ്ങിച്ചു അല്ലല്ലോ ഈ ബെൻസിലും ബി എംഡബ്ലും ഓടിയിലും ഒക്കെ നിങ്ങളുടെ ബിഷപ്പുമാർ നടക്കുന്ന ആരുടെ കാശുമുണ്ടാ സ്വന്തം അധ്വാനിച്ചിട്ടാണോ നാട്ടുകാരുടെ വേർപ്പുണ്ട പാവപ്പെട്ട ഇടവകക്കാര് വീടില്ലാതെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുമ്പോഴും ബിഷപ്പിനെ ബെൻസി കൊണ്ടടക്കുന്നത് നടക്കുന്നത് നാട്ടുകാരുടെ ആവശ്യമുണ്ടാ അല്ലാതെ അവര് വേലെടുത്തിട്ടൊന്നും അല്ല ഞാൻ വണ്ടി എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് അധ്വാനിച്ചിട്ടുള്ള സൗകര്യം അല്ല ആ വിളക്ക് വിട് നമുക്ക് ബൈബിളിൽ നിന്ന് ടോക്ക് ചെയ്യാം പറയുന്നില്ല അരുൺ ഉമ്മൻ ഇതാണ് ഈ മുസ്ലിങ്ങളുടെ പ്രശ്നം ബ്രദർ അരുൺ ഉമ്മൻ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇവര് ഈ മുസ്ലിം സംവാദം വെച്ച ഇവന്മാര് വരില്ല പേടിയ എന്നാൽ ഇപ്പൊ ഫസൽ വാ നമുക്ക് ഖുറാനും ബൈബിളിനെ കുറിച്ച് സംസാരിക്കാം ഫസൽ വരുന്നോ ഞാൻ അതെ സംശയം ഇപ്പൊ പ്രൂവ് ചെയ്ത് തരാം ഈ മുസ്ലിം സംവാദം വെച്ച് ഇമ്മര് വരല്ലെന്നുള്ള ഇപ്പൊ ഫസലിനെ ഞാൻ ഇപ്പൊ വിളിക്കുകയാണ് ഖുറാനും ബൈബിളും തമ്മിൽ നമുക്ക് ചർച്ച ചെയ്യാം ഖുറാനാണോ സത്യം ബൈബിളാണ് സത്യം നമുക്ക് ചർച്ച ചെയ്യാം ഇമ്മര് വരല്ലേ നോക്കിയോ നിങ്ങൾ തെളിവ് ഞാൻ തരാം ഇവർ വരല്ലെന്നുള്ള എൻ്റെ തെളിവ് ഞാൻ ഇപ്പൊ വിളിച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസമാണല്ലോ എന്നെ വിളിച്ചു കാണിച്ചു തരും ഉമ്മമാരുടെ ഫ്രോഡ് ലെൻസ് എന്താണെന്ന് എന്റെ ക്രിസ്ത്യാനികൾ എന്തെങ്കിലും ആഭ്യന്തര കാര്യം പറയാമോ അപ്പൊ കയറി വരും അയ്യോ അതാണോ ഇതാണോ ബൈബിൾ തെറ്റാണോ എന്നാൽ ഖുറാനും തെറ്റാണോ ബൈബിൾ ശരിയാണോ ഏതാണ് ശരിയെന്നുള്ള വിഷയം സംസാരിക്കാൻ വിളിച്ചവർ വരുത്തൂല ഇതേ കണ്ടോ ഇപ്പോൾ ഓർഡർ കാണാം ഫസലൊക്കെ എൻ്റെ ഹാർഡ്വെയർ ആക്സസ് പ്രോബ്ലം കാണിക്കുന്ന ഒരു സെക്കൻഡ് ഞാൻ വിളിക്കാൻ അൺറീച്ചബിൾ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒക്കെ അവസ്ഥ റീഡേച്ചബിൾ റീഡയൽ റീഡേച്ചബിൾ ഇത്രയേ ഉള്ളൂ ഇവനെയൊക്കെ എന്നിട്ടാണ് ഇവ അഹങ്കാരത്തിലാണ് ഒരു കുറവുമില്ല അത് തന്നെ ഗോ ഗ്ലോറിയസ് കോസ്പിൾ ഒരിക്കലും ലിസൺ ചെയ്താണ് ഞാനും പറഞ്ഞു വരുന്നത് ഫോൾസ് അതായത് ഗ്ലോറിയസ് കോസ്പിൾ ഒരിക്കലും ലിസൺ ചെയ്തത് എന്നാണ് നിങ്ങൾക്ക് പുത്രൻ ഉണ്ടായത് എനിക്ക് പുത്രൻ ഉണ്ടായത് ഏകദേശം ഡിസംബർ എത്രാം തീയതി വൈഫ് ഓടിക്കും ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതി ഏതു വർഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പന്ത്രണ്ടിനാണ് എനിക്ക് മകൻ ഉണ്ടായത് എനിക്ക് പുത്രൻ ഉണ്ടായത് സോറി പതിനാല് ഡിസംബർ പന്ത്രണ്ട് അല്ല നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ஏசுக்ருஸ்து ஦ெய்வம் எப்போல் ஆனோ ഒരു ശരീരത്തിൽ വെളിപ്പെട്ടത് അതിനാണ് പുത്രൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു അപ്പൊ ആദിയിൽ തന്നെ ദൈവം പുത്രനായി വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു തർക്കമില്ല ദൈവം വചനം എന്ന് പറഞ്ഞാൽ അതിനെ പുത്രനെന്നാണ് പൗലസപ്പോസലം വിളിക്കുന്നത് വചനം ജഡമായി തീരുന്നതിന് പൗലസപ്പോസ്വലം പറയുന്നത് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ജനിച്ചവനായയച്ചെന്നാണ് പറയുന്നത് വചനം ജഡമായിത്തീരുന്നത് തീർന്ന സ്ത്രീയിലൂടെയാണ് സ്ത്രീയിലൂടെയാണ് വചനം ജഡമായി തീർന്ന കൃപയ സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർത്ഥ സ്ത്രീയിലൂടെയാണ് അപ്പൊ അതിനെക്കുറിച്ച് പൗലസപ്പോസലും പറഞ്ഞത് ആദ്യ അതായത് ലോക എന്താ പറയുക കാലസമ്പൂർണ്ണതയിൽ ദൈവം തന്റെ പുത്രനെയാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ അയച്ചത് വചനമാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് വന്നത് കാല അപ്പൊ ഈ വചനത്തെ തൻ്റെ പുത്രൻ എന്നാണ് ഈ ദൈവത്തിന്റെ പുത്രൻ എന്നാണ് പൗലോ സപ്പോസലം വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു അപ്പൊ ദൈവം ആദിയിലേ വചനമായിട്ട് വെളിപ്പെട്ടിരുന്നു എന്നാത്തൊരുതർക്കും ഇല്ല പക്ഷേ ഈ ദൈവപുത്രൻ ദൈവം തന്നെയായിരുന്നു പുത്രൻ നിത്യമാണ് പുത്രൻ എന്ന് പറയുന്നത് നിത്യമാണെന്ന് പറഞ്ഞാൽ ദൈവം നിത്യനായതുകൊണ്ട് യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ നിത്യനാണ് ദൈവം നിത്യനായതുകൊണ്ട് കാര്യം യേശുക്രിസ്തു ദൈവം തന്നെയാണ് പക്ഷെ വചനമായിട്ട് അവൻ വെളിപ്പെട്ട ഒരു സമയമുണ്ട് ആ അർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനായിട്ട് ദൈവം എപ്പോഴാണോ വെളിപ്പെടുന്നത് ദൈവം ഒരു ശരീരത്തിൽ എപ്പോഴാണോ പ്രത്യക്ഷമാകുന്നത് ആ ഒരു മൊമെന്റ് ഉണ്ട് ആ അർത്ഥത്തിൽ പുത്രന്റെ ബിഗിനിങ് ഉണ്ട് ഇപ്പൊ മനുഷ്യൻ എന്ന യേശു ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ്റെ ബിഗിനിങ് ഇല്ലേ ഉണ്ട് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് ജഡപപ്രകാരം ക്രിസ്തുവിന് ഉത്ഭവം ഉണ്ടെന്ന് തന്നെ ബൈബിളി പറയുന്നത് ജഡപപ്രകാരം ക്രിസ്തുവിന് ഉത്ഭവം ഉണ്ട് എപ്പോൾ എപ്പോഴാണോ ജഡം ധരിച്ച യേശു വന്നത് അതാണ് യേശു എന്ന ജഡപ്രകാരമുള്ള ക്രിസ്തുവിന്റെ ഉത്ഭവം ജഡപപ്രകാരം ക്രിസ്തുവിനുപോ ബൈബിളിൽ പറയുന്ന കാര്യമാണ് ഇതുപോലെ എപ്പോഴാണോ സ്വർഗീശ്വരത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ആ സ്വർഗീയ ശരീരത്തിന് ഒരു ഒരു സമയമുണ്ട് ഒരു ഒരു പ്രത്യക്ഷതയുണ്ട് ഒരു സമയമുണ്ട് അതിനകത്ത് ആരും തർക്കം പറയുന്നില്ല പക്ഷേ യേശുക്രിസ്തു നിത്യനാകുന്നത് ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് നിത്യൻ എന്ന് വിളിക്കുന്നത് അവൻ പുത്രനായതുകൊണ്ടല്ല അവൻ മഹാദൈവം തന്നെ ആയതുകൊണ്ടാണ് പിതാവായി ഏകദൈവം തന്നെ ആയതുകൊണ്ടാണ് യേശുക്രിസ്തു നിത്യനാന്ന് മനുഷ്യപുത്രനായ യേശുവിനെ ജഡപപ്രകാരം ഉത്ഭവമുള്ള യേശുവിനെ നിത്യനെന്ന് വിളിക്കുന്നത് ആദ്യം അന്ത്യം എന്ന് വിളിക്കുന്നത് യേശു ജഡപ്രകാരം ഉത്ഭവമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടല്ല ആ മനുഷ്യനായി പ്രത്യക്ഷനായിരിക്കുന്ന മഹാദൈവമായതുകൊണ്ടാണ് യേശുക്രിസ്തു നിത്യനാണ് എന്ന് ബൈബിളിൽ പറയാനുള്ള കാര്യം ഫിലിപ്പ് ജോൺ മാത്യു ട്രിനിറ്റിസ് എ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി നോ ട്രിനിറ്റിസ് നോട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ബൈബിളിൽ പറയുന്നത് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന ഫൗണ്ടേഷനുമേൽ ക്രിസ്തു എന്ന കോർണർ സ്റ്റോൺ മേലാണ് സഭ പണിയപ്പെട്ടത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം തൃത്വമല്ല അത് എടി മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ കത്തോലിക്കരുടെ അടിസ്ഥാനമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെയും പഠിപ്പിക്കലാണ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച ദൈവമോ ഒരുത്തൻ മാത്രം തൃത്വം വേറെ അടിസ്ഥാനമാണ് കത്തോലിക്കരുടെ അടിസ്ഥാനമാണ് തൃത്വം പഠിപ്പിക്കുന്ന ദൈവമോ മൂവർ മാത്രം മൂന്ന് വ്യക്തികളാണ് ദൈവമോന്ന് ബൈബിളിൽ പറയുന്ന ദൈവമോ ഒരുത്തൻ മാത്രം തൃത്വത്തിൽ പറയുന്നത് ദൈവമോ മൂവർ മാത്രം അപ്പോൾ ത്രിട്രനിറ്റി എന്ന് പറയുന്നത് ഓർത്തഡോക്സിൻ്റെയും കത്തോലിക്കരുടെയും യാക്കോവേക്കാരുടെയും അടിസ്ഥാനമാണ് പക്ഷേ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം ബൈബിളും അപ്പോസ്റ്റലന്മാരുമാണ് ക്രിസ്ത്യാനി അടിസ്ഥാനം അപ്പോസ്റ്റലന്മാരായിരിക്കും അപ്പോസ്റ്റലന്മാരുടെ അടിസ്ഥാനം ദൈവമോ ഒരുത്തൻ മാത്രം എന്നുള്ളതാണ് അപ്പോൾ തൃത്വവും ക്രിസ്ത്യാനിറ്റിയും രണ്ടും രണ്ടാണ് അപ്പോൾ യേശുവിൽ മനുഷ്യാത്മാവ് ഉണ്ടോ ഇല്ലയോ അബ്സൊലൂട്ടി യേശുക്രിസ്തുവിൽ മനുഷ്യാത്മാവ് ഉണ്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് പൂർണ്ണ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് വന്നത് പൂർണ്ണ മനുഷ്യനായിട്ടാണ് ദൈവം പ്രത്യക്ഷമായത് സർവശക്തനായ ദൈവം പിതാവായ ഏകദൈവം പൂർണ്ണ മനുഷ്യനായിട്ടാണ് പ്രത്യക്ഷമായത് പൂർണ്ണ മനുഷ്യനെന്ന് വെച്ചാൽ ദേഹവും ആത്മാവും ഉണ്ട് ഒരു മനുഷ്യന് ആത്മാവുണ്ടെങ്കിൽ യേശുനും ആത്മാവുണ്ട് ഒരു മനുഷ്യന് ദേഹം ഉണ്ടെങ്കിൽ യേശുവിനും ദേഹം ഉണ്ട് ഒരു മനുഷ്യന് ദേഹിയുണ്ടെങ്കിൽ യേശുവിനും ദേഹിയുണ്ട് ഒരു മനുഷ്യന് വിശപ്പുണ്ട് യേശുവിനും വിശപ്പുണ്ട് ഒരു മനുഷ്യനെ കുത്തിയ ചോര വരുമെങ്കിൽ യേശുവിനും കുത്തിയാലും ചോര വരും ഒരു മനുഷ്യനടിച്ചാൽ വേദനിക്കുമെങ്കിൽ യേശുന അടിച്ചാലും വേദനിക്കും ഒരു മനുഷ്യൻ കൂട്ടുകാരും മരിച്ച കറിയെങ്കിൽ യേശുവും കൂട്ടുകാരെ മരിച്ചാൽ കറി അപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അതുകൊണ്ട് യേശുവിൽ മനുഷ്യാത്മാവുണ്ട് യേശുവിൽ ഒരു ദേഹിയുണ്ട് യേശുവിൽ ഒരു ഒരു ആത്മാവുണ്ട് ദേഹിയുണ്ട് ദേഹമുണ്ട് യേശുവിന് എത്ര ആത്മാവ് ഉണ്ടായിരുന്നു യേശുവിന് ആത്മാവേ ഉള്ളൂ യേശു പൂർണ്ണ മനുഷ്യനാണ് മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന് ഒരു ആത്മാവുണ്ട് ഒരു ദേഹിയുണ്ട് ഒരു ദേഹമുണ്ട് അപ്പൊ യേശുവിന് എത്ര ആത്മാവുണ്ടെന്ന് ചോദിക്കുമ്പോൾ യാതൊരു ലോജിക്കുമില്ല ഗ്രഹാം സ്റ്റെയിൻസ് അടക്കം ഉള്ള വിശ്വാസ രക്തസാക്ഷികൾ വിശ്വസിച്ച തൃത്വത്തെ അപമാനിക്കാതെ ഇരിക്കു സഹോദര എൻ്റെ പൊന് സഹോദര പൗലോസപ്പോസ്തൽ അടക്കമുള്ള രക്തസാക്ഷികൾ പൗലോ സപ്പോസ്തൽ അടക്കമുള്ള രക്തസാക്ഷികൾ പഠിപ്പിക്കുന്നത് ദൈവമോ ഉരുത്തൻ മാത്രം അപ്പം പിന്നെ സ്റ്റെയിൻസിന്റെ രക്തസാക്ഷിത്വത്തെ താങ്കൾ പറയുന്നതിൽ എന്ത് ലോചിക്കാവുള്ളത് പൗലോ സപ്പോസ്തല അടക്കമുള്ള രക്തസാക്ഷിത്വം വഹിച്ച് ദൈവമോ ഒരുത്തൻ മാത്രം എന്ന് വിശ്വസിച്ചവരാണ് പൗലോ സപ്പോസ്തല അവരെല്ലാം രക്തസാക്ഷ്യം വരിച്ചവരാണ് അവരേക്കാൾ വലുതാണോ ഗ്രഹാം സ്റ്റെയിൻസ് ഇനി അങ്ങനെ രക്തസാക്ഷിത്വം വലിച്ചു വഹിച്ചവരുടെ വലിപ്പമാണ് വരുന്നതെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻസ് കത്തോലിക്കനും ഓർത്തഡോക്സ് അല്ലായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരനായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആംഗ്ലിക്കൻ സഭക്കാരനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യാം ഫിലിപ്പ് ജോൺ മാത്യു താങ്കളുടെ പുരോഹിതന്മാരോട് ഈ ലോഹയും കുപ്പായൊക്കെ ഊരിയിട്ട് ആംഗ്ലിക്കൻ സഭയിലേക്ക് അങ്ങ് ചേരാൻ പറ കല്യാണം കഴിക്കാമല്ലോ അപ്പം മെത്രാമാർക്ക് വരെ ബിഷപ്പ്മാർക്ക് വരെ കല്യാണം കഴിക്കാം ആംഗ്ലിക്കൻ സഭയിൽ അപ്പൊ ഗ്രഹാം സയൻസിന്റെ രക്തസാക്ഷിത്വം ഉള്ളതുകൊണ്ട് ഗ്രഹാൻ സയൻസ് വിശ്വസിക്കുന്ന എല്ലാം സത്യമാണെങ്കിൽ ഈ പറയുന്ന ഓർത്തഡോക്സ് ആരും ഓർത്തഡോക്സ് സഭ ഉപേക്ഷിച്ചിട്ട് കത്തോലിക്കന് കത്തോലിക്ക ഉപേക്ഷിച്ചിട്ട് ആംഗ്ലിക്കൻ സഭയിലേക്ക് പോയി ചേരണം കാര്യം ഗ്രഹാം സ്റ്റെയിൻസ് ആംഗ്ലിക്കൻ സഭക്കാരനല്ലായിരുന്നോ എൻ്റെ ഓർമ്മശനയുടെ പ്രൊട്ടസൻറ്റ് വിവാഹകരാണ് പ്രസ്പിറ്റീറനോ ആംഗ്ലിക്കനോ അങ്ങനെ എന്ത് വിവാഹകാരനാണ് ഗ്രഹാം സ്റ്റെയിൻസ് കത്തോലിക്കനോ ഓർത്തഡോസ് കാരണോ അല്ല അപ്പൊ രക്തസാക്ഷിയുടെ വിശ്വാസം ആ അദ്ദേഹം വിശ്വസിച്ചത് എല്ലാം എന്ന് പറഞ്ഞാൽ ശരിയാണെന്നല്ല അദ്ദേഹത്തിന് ദൈവത്തോടുണ്ടായിരുന്ന സീൽ ദൈവത്തോടുണ്ടായിരുന്ന തീവ്രത എരിവ് അതുണ്ടായിരുന്നു അത് സത്യമാണ് അത് അദ്ദേഹം വിശ്വസിച്ചത് എല്ലാ ഒരാൾ രക്തസാക്ഷി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാം നൂറ് ശതമാനം ശരിയാണെന്നല്ല സത്യം പറയുന്നത് ഇവിടെ പൗലോ സപ്പോസലും രക്തസാക്ഷിയായിരുന്നു പൗലോ സപ്പോസലും പറയും ദൈവമോ ഒരുത്തൻ മാത്രം അപ്പൊ ഗ്രഹാൻ സ്റ്റെയിൻസ് ദൈവം മൂവരാണെന്ന് പറഞ്ഞാൽ ഗ്രഹാൻ സ്റ്റെയിൻസ് സെറ്റാണ് അത്രേ ഉള്ളൂ ആയിക്കോട്ടെ സോക്രട്ടീസ് ക്രിസ്തുവിന് മുമ്പ് ആയിക്കോട്ടെ ഞാനല്ലെന്ന് പറഞ്ഞില്ലല്ലോ കുര്യാക്കോസ് വർഗീസ് ഇയാൾ ആരാണ് ഞാൻ സെബാസ്റ്റ്യൻ പുനക്കൽ ഫിലിപ്പ് സങ്കേത സ്റ്റാൻലി വായ് ജീസസ് ടു ഹിസ് ഹിസ്ഫാദ് എന്തുകൊണ്ട് യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം പിതാവുമായവൻ അദൃശ്യനാണ് അവൻ ആകാശങ്ങളും ഭൂമി നിറഞ്ഞു നിൽക്കുന്നവനാണ് ആ ദൈവത്തോടെ എനിക്ക് പ്രാർത്ഥിക്കാം ആ ദൈവത്തോട് എനിക്ക് പ്രാർത്ഥിക്കാം മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യ തലച്ചോറ് ഉപയോഗിച്ച് മനുഷ്യധരങ്ങൾ ഉപയോഗിച്ച് എനിക്ക് പ്രാർത്ഥിക്കാം ഇതേ ദൈവം തന്നെ എൻ്റെ മുന്നിൽ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് എൻ്റെ സുഹൃത്തായിട്ട് ജീവിക്കുകയാണ് ഇതേ അദൃശ്യനായ ദൈവം ഒരു മനുഷ്യനായിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തലച്ചോറുള്ള പോലെ ഈ മനുഷ്യനും തലച്ചോറില്ലേ ഉണ്ടോ എനിക്കൊരു നാവുള്ള പോലെ ഈ മനുഷ്യന് നാവില്ലേ ഉണ്ട് അപ്പൊ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സെബു മുന്നക്കൽ ഫിലിപ്പിനെ അദൃശ്യ ദൈവത്തോട് സംസാരിക്കാമെങ്കിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഈ യേശു ക്രിസ്തുവിനും അദൃശ്യ ദൈവത്തോട് പ്രാർത്ഥിച്ചൂടെ നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ സെബാസിയും ഫിലിപ്പ് എൻ്റെ ദൈവമേ എന്റെ പിതാവെന്ന് വിളിക്കുന്ന പോലെ മനുഷ്യൻ എന്നുള്ളതിൽ യേശു ക്രിസ്തുവിനും എൻ്റെ ദൈവമേ എന്റെ പിതാവെന്ന് വിളിച്ചൂടെ വിളിക്കാം കാര്യം ഒരു മനുഷ്യനായിട്ടാണ് ദൈവം പ്രത്യക്ഷമായത് അതേസമയം തന്നെ ദൈവം സകല പ്രപഞ്ചത്തിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ ദൈവം നമ്മുടെ ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായതാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ യേശുലേമിൽ അല്ലെ ഹൂദി മനുഷ്യനായിട്ട് പ്രത്യക്ഷനായ യേശുക്രിസ്തു അപ്പോൾ മനുഷ്യൻ നടന്നതിൽ യേശു ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ശരിക്കുമില്ല എല്ലാം യേശുക്രിസ്തു ആവശ്യം ഉണ്ടായിട്ടാണോ ചെയ്തത് യേശുക്രിസ്തു മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് യേശുക്രിസ്തു മാനസാന്ദർശനപ്പെട്ടേ യോഹന്നാൻ്റെ മാനസാന്ദർശനാണ് യേശുക്രി പറഞ്ഞ ആവശ്യമുണ്ടോ മാനസാന്തര മാനസന്ദർത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് യേശു കൃഷ്ണൻ മാനസമെന്ന് സ്ഥാനപ്പെട്ടത് ഒരു യഹൂദനെന്ന നിലയിൽ പ്രവാചകനായ യോഹന്നാനെ അനുസരിക്കേണ്ട ബാധ്യത യേശു കൃഷ്ണനുണ്ട് ഏലിയ പ്രവാചകനാണ് യോഹന്നാൻ അപ്പോൾ ഏലിയ പ്രവാചകനായ യോഹന്നാൻ അനുസരിക്കേണ്ട ഒരു ബാധ്യത ഒരു യഹൂദൻ എന്ന നിലയിൽ യേശുവിനുള്ളതുകൊണ്ട് സകല നീതി നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കുക അങ്ങനെയാണ് യേശു കൃഷ്ണൻ ആനപ്പെട്ടത് യോഹന്നാൻ പറയുന്നത് നിന്ന സ്ഥാനം വെക്കേണ്ടത് എനിക്കാണ് ആവശ്യം ഇപ്പം യേശു പറയുക സകല നീതി നിവൃത്തിയാകേണ്ടതിന് നീ ഇപ്പോൾ സമ്മതിക്കുക അപ്പൊ എല്ലാം ആവശ്യം കൊണ്ടായിട്ട് യേശു ചെയ്ത് നീതി നിവൃത്തിയാകുന്നതിന് അങ്ങനെ സംഭവിച്ചേ പറ്റൂ അപ്പൊ യേശു എന്ന മനുഷ്യനെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാര്യം യേശു ദൈവം തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ എല്ലാവരും പ്രാർത്ഥിച്ചത് സകല നീതി നിവൃത്തിയാകേണ്ടതിന് പല കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് സകല നീതി നിവൃത്തിയാകേണ്ടതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത് യേശുവും മനുഷ്യ ദൈവമല്ലേ ഒരു മനുഷ്യൻ ദൈവമായിട്ട് വിളിക്കപ്പെടുക ഒരു മനുഷ്യനെ കേവലം ഒരു മനുഷ്യനെ ദൈവമായിട്ട് വിളിക്കുക അവനെ ദൈവമാക്കുന്നതിനെയാണ് മനുഷ്യ ദൈവം എന്ന് വിളിക്കുന്നത് ദൈവം ആയിട്ട് യേശുവിനെ ദൈവമാക്കിയതല്ലാരും ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങിയതെന്നാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യൻ മനുഷ്യനിപ്പോൾ അമൃതാനന്ദ ദൈവമാക്കി സത്യസായി സത്യസായിബാബയെ ദൈവമാക്കുകയാണ് അങ്ങനെ ആക്കിയതല്ല യേശുക്രിസ്തുവിന് ദൈവം മനുഷ്യനായിട്ട് വന്നതാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് യേശുക്രിസ്തു ആൾ ദൈവമല്ല എന്ന് പറയുന്നുള്ള കാരണം സുവിശേഷം ഒരു വരുമാനമാക്കി ജീവിക്കുന്ന നീയൊക്കെ എന്ത് ദൈവോജനമാണ് പറയുന്നത് സുവിശേഷം ഞാൻ വരുമാനമാക്കിയിട്ടില്ല എൻ്റെ പേര് സെബാസ്റ്റ് മുന്നക്കൽ ഫിലിപ്പ് ഞാനൊരു രജിസ്റ്റേഡ് നഴ്സാണ് ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡബിൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേഴ്സാണ് അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് സുവിശേഷം ഞാനൊരു വരുമാനമാക്കിയിട്ടില്ല നിങ്ങളുടെ അച്ഛൻ്റെ വരുമാനം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം കുര്യാക്കോസ് വർഗീസിൻ്റെ ഇടവകയിൽ അച്ഛൻ്റെ വരുമാനം എന്താണ് എന്ന് പറഞ്ഞാൽ കൊള്ളാം സുവിശേഷം പറഞ്ഞിട്ടാണോ അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നത് അതോ അദ്ദേഹം വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പൊ ഈ ഡയലോഗൊക്കെ ഒക്കെ സ്വന്തം ഇടവകെ പോയി പറയുന്നത് അല്ലേ കുര്യാക്കോസ് സഹോദര നല്ലത് ഇതൊക്കെ ഇങ്ങോട്ട് ജോലി ആയിട്ട് ജീവിക്കുന്നത് എന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും യേശു ദാവിത് പുത്രൻ അല്ലെന്നല്ല പറയുന്നത് യേശുദാവിത് പുത്രനാണ് ദാവിത് പുത്രൻ മാത്രമല്ല യേശു ദൈവപുത്രനാണ് ദൈവപുത്രം മാത്രമല്ല യേശു മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രം മാത്രമല്ല അവൻ മഹാദൈവമാണ് അതും കൂടെ ഓർമ്മയിരിക്കണം അപ്പോഴാ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം വിശ്വസിക്കുകയാണ് തെറ്റിപ്പോകുന്നത് ട്രിനിറ്റിസ് ഇൻ ഹ്യൂമൻ ലൈഫ് യു ഇതല്ല സഹോദര തൃത്വം ഇതല്ല തൃത്വം തൃത്വം എന്ന് പറയുന്നത് ഇതല്ല താങ്കൾ പറയുന്ന ബൈബിളിലെ പിതാവുത്രം പരിശുദ്ധമാവും അത് നല്ല കാര്യമാണ് അത് താങ്കൾ പറയുന്നത് വളരെ സത്യമാണ് പിതാവ് പുത്രം പരിശോധന ദൈവവും പിതാവുമായവൻ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ദൈവവും പിതാവുമായവൻ നമ്മുടെ ഉള്ളിൽ ആത്മാവാട്ട് ഇപ്പോഴും വസിച്ചുകൊണ്ട് നമ്മളോട് കമ്മ്യൂണിയൻ ചെയ്യുന്നു നമ്മളോട് സഹവസിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെയല്ല ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ എന്ന് പറയുന്നത് പിതാവായി ഏകദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ആ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏകദൈവമായ പിതാവല്ല എന്ന് പറയുന്നതാണ് തൃത്വം അതായത് ഈ ഫിലിപ്പ് ജോൺ മാത്യു ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ദ ഫാദർ ഓൾ മൈറ്റി ജീസസ് ഈസ് നോട്ട് ദാറ്റ് ഫാദർ ഓൾ മൈറ്റി അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡ് ആയ ഫാദർ ഓൾ മൈറ്റി അല്ല യേശു ക്രിസ്തു എന്ന് പറയുന്നതാണ് തൃത്വം ഞങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡ് പിതാവാണ് ആ ഞങ്ങൾ വിശ്വസിക്കുന്ന വൺ ട്രൂ ഗോഡ് ആയ പിതാവ് അല്ല പരിശുദ്ധി ആത്മാവ് എന്ന് പറയുന്നതാണ് തൃത്വം അതുകൊണ്ടാണ് തൃത്തത്തെ ഞങ്ങൾ എതിർക്കുന്നത് അല്ല നിങ്ങൾ ഫാദർ ഓൾമൈറ്റ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഏകദൈവമായ ഫാദർ ഓൾമൈറ്റ് തന്നെയാണ് യേശുക്രിസ്തു എന്ന ദൈവപുത്രനായിട്ട് ഭൂമിയിൽ വന്നതെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ താങ്കൾ എന്തുവാണെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഞങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ ഈ പിതാവ് പുത്രം പരിശുദ്ധമായ ദൈവം നമ്മളോട് ഇടപെടുന്നു എന്നത് അല്ല ഇവിടുത്തെ വിഷയം അതല്ല തൃത്വം തൃത്വം എന്ന് പറഞ്ഞാൽ പിതാവായി ഏകദൈവത്തിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ ആ പിതാവായ ഏകദൈവം ഞങ്ങൾ വിശ്വസിക്കുന്ന ആ പിതാവായ ഏകദൈവം യേശുക്രിസ്തുവല്ല യേശുക്രിസ്തു ദൈവമല്ലല്ലോ ഞങ്ങൾ ഒരു ദൈവത്തിലേ വിശ്വസിക്കുന്നു രണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ആ ഒരു ദൈവം യേശുക്രിസ്തു അല്ല യേശുക്രിസ്തുന്റെ പിതാവാണ് അപ്പൊ പിന്നെ യേശു ദൈവമല്ലോ അത് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം എല്ലാമായ ഫിലിപ് ചോൺ ഞങ്ങൾ പറഞ്ഞതിന് ഭരപ്പെട്ടു വേണ്ടിയാ പറഞ്ഞാൽ നിങ്ങൾ യേശുവിനെ ദൈവമല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടാണെന്ന് നിങ്ങൾ എതിർക്കുന്നത് നിങ്ങളുടെ വിശ്വാസ പ്രവണത തെറ്റാണ് നിങ്ങൾ സമ്മതിക്കുക അപ്പൊ പ്രശ്നമില്ല കുര്യാക്കോസ് വർഗീസ് എടാ ആദ്യം നീ നിന്റെ പണി നോക്ക് ഷിബുവിന് ജോലി കൊടുക്കേണ്ട നീ പോടാത്ത എന്റെ പൊന്ന് സഹോദര വേല എടുത്ത് ജീവിക്കുന്ന ഞാൻ ജോലി എടുക്കാതെ ജീവിക്കുന്ന ഷിബു ഇതിനകത്ത് നിങ്ങൾ ആരെയാ കുറ്റം പറയുന്നത് ആദ്യം പോയിതൊക്കെ ഷിബുവിനോട് എന്ന് പറോറിയസ് കോസ്പലിന്റെ അഭിഷിക്ത വചനങ്ങളൊക്കെ വന്നു തുടങ്ങി മറിയം എങ്ങനെയാണ് ഗർഭം ധരിച്ചത് ഒരു പുരുഷനില്ലാതെ ഒന്ന് പറഞ്ഞു തരാമോ ഭൂമിയിൽ പുരുഷനില്ലാതെ ഒരു സ്ത്രീയും ഗർഭം ധരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഗർഭം ധരിക്കുന്നതിന് രണ്ട് രീതിയാണ് രീതിയുള്ളത് ഒന്നെന്താണ് സാധാരണ സെക്ഷ റിലേഷൻഷിപ്പ് വഴി ഗർഭം ധരിക്കുക രണ്ടെന്താ ഇൻവിട്രോ ഫിൽ ഫെർട്ടിലൈസേഷൻ അതായത് എന്നൊക്കെ മലയാളത്തിൽ പറയും അതായത് ഒന്നുകിൽ സ്പേം കളക്ട് ചെയ്യുക സ്പേം കളക്ട് ചെയ്ത് ഓവത്തിലേക്ക് ഇഞ്ചക്ട് പുറത്തു വെച്ച് ഇഞ്ചെക്ട് ചെയ്ത് ഓവത്തിനെ സൈഗോട്ടാക്കി അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ വഴി പ്രഗ്നൻ്റ് ആക്കുക ഇങ്ങനെയാണ് പല വഴികളുള്ളത് പക്ഷെ ഇതെല്ലാം ഓവവും സ്പേമും ചേർന്ന ഒരു മനുഷ്യ ജന്മത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് ബൈബിളിൽ പറയുന്നില്ലല്ലോ സഹോദരൻ യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിന് പുരുഷൻ്റെ ആവശ്യമില്ലല്ലോ വചനം ജഡമായി തീർന്നതാണ് അതിനെന്തിനാണ് പുരുഷൻ വചനത്തെ ജഡമാക്കുന്നതിന് പുരുഷൻ എന്തിനാണ് വചനം ജഡമായി തീർന്ന് കൃപയും സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പാർത്താണ് യേശു ക്രിസ്തു എന്ന ബൈബിൾ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും സ്പേം ജഡമായി തീർന്നല്ല വചനം ജഡമായി തീരുന്ന വചനം ജഡമായി തീരുന്നതിന്റെ ഓ സ്വേമന്തിനാ ഓഹത്തിന്റെ സ്പേമിന്റെ ആവശ്യമില്ല ഇപ്പൊ ദൈവത്തിന് വചന വചനമായ ദൈവത്തിന് ഈ മറിയത്തിന്റെ ഉദരത്തിൽ ഒരു സൈഗോട്ടായി പ്രത്യക്ഷമാകാൻ വെളിപ്പെടാൻ വചനം ജഡമായി തീരാൻ ഒരു പുരുഷന്റെ ആവശ്യമില്ല വചനം ജഡമായി തീരുന്നതിന്റെ പുരുഷന്റെ ആവശ്യം ഉണ്ടെന്ന് താങ്കളോട് ആരാ പറഞ്ഞേ അപ്പോൾ വചനം ജഡമായിത്തീരുന്നതിന് പുരുഷൻ്റെ ആവശ്യമുണ്ടെന്ന് ആരാ പറഞ്ഞത് അപ്പോൾ വചനം ജഡമായിത്തീരുന്നതിന് പുരുഷൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ പുരുഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ ഗർഭിണിയാവൂ എന്ന് പറയുന്നത് താങ്കൾ പറയുന്നൊരു ഭൂലോകബദ്ധമാണ് പുരുഷനല്ല അദ്ദേഹം സ്ത്രീക്ക് ഗർഭിണിയാകാം ഇപ്പൊ അന്നത്തെ ഇപ്പോൾ ഈ പറഞ്ഞ താങ്കൾ ഒരു അമ്പത് വർഷം മുന്നേ ആണ് ചിന്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ പോലെ ഇൻഫിട്രോഫിൽഡ് ഒരു അമ്പതോ നൂറ് വർഷം മുന്നേ താങ്കൾ ചിന്തിക്കുക താങ്കളുടെ ഒരു നൂറ് വർഷം മുന്നുള്ള മാതാപിതാക്കളോട് അല്ലെ പുഹന്മാരോട് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളോടെ താങ്കൾ പറയുക ഓ സ്ത്രീ പുരുഷ സംയോഗവും ഇല്ലാതെ ഗർഭിണിയാകാന്ന് പറഞ്ഞാൽ അവർ താങ്കളെ പുച്ഛിച്ച് തള്ളു നീ എന്നാ പൊട്ടനാടാ സ്ത്രീയും പുരുഷനും കൂടെ സെക്സ് ചെയ്യാതെ എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നത് നീക്കി എന്നാൽ ഇന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ സെക്സ് ചെയ്യാതെ കുഞ്ഞുണ്ടാവുള്ള ടെക്നോളജി ഉണ്ട് അപ്പൊ നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കാര്യം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അബദ്ധമല്ലേ നിങ്ങൾക്ക് സ്ത്രീയുടെ പുരുഷന്റെ ഓവോ സ്വയമും കൂടെ അല്ലാതെ ഒരു മനുഷ്യനുണ്ടാകാൻ പറ്റില്ല എന്ന് താങ്കൾ പറയുന്നത് ഭൂലോക അബദ്ധമല്ലേ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന നിരീശ്വരവാദികള് നിരീശ്വരവാദികളെ സംബന്ധിച്ച് ആദ്യത്തെ മനുഷ്യനെങ്ങനെ ഉണ്ടായേ പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ചല്ലേ ഉണ്ടായത് അല്ലാതെ സ്ത്രീയും പുരുഷനും കൂടി കൂടി ചേർന്നതാണോ മനുഷ്യനുണ്ടായേ ഏതോ അചേതനമായ ജീവിയിൽ ഏതോ അചേതനമായ ഒരു വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ പല കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ തുടങ്ങിയ അചേതനമായ മോളിക്യൂളുകളിൽ നിന്ന് ഇന്നോർഗാനിക് മോളിക്യൂ എന്താ പറയുക ഇന്നോർഗാനിക് എലമെൻസിൽ നിന്ന് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ബയോ മോളിക്യൂൾ ഉണ്ടാകുന്നു ആ ബയോ മോളിക്യൂൾ പിന്നെ വിഭജിച്ച് ഏകകോശ ജീവിയാകുന്നു പിന്നെ അത് പരിണാമിച്ച് പരിണാമിച്ച് ബഹുകോശ ജീവികളാകുന്നു അങ്ങനെ പരിണാമിച്ച് 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 മനുഷ്യനുണ്ടായി അപ്പോൾ എന്നാലും സ്ത്രീയും പുരുഷൻ മനുഷ്യൻ്റെ ഒറിജിനൽ സ്ത്രീയും പുരുഷനിൽ നിന്നൊന്നും അല്ല ഈ അപ്പുറത്ത് നിൽക്കുന്ന തെങ്ങില്ലേ നിങ്ങളുടെ വീടിൻ്റെ പുറ്റത്തിൽ നിൽക്കുന്ന തെങ്ങ് ആ വീടിന് മുറ്റത്തിക്കുന്ന തെങ്ങിൻ്റെ അപ്പനപ്പന്മാരെടുത്താലും ഈ അജീഷിൻ്റെ അപ്പനപ്പന്മാരെടുത്താലും ഒരൊറ്റ അപ്പനിന്നായിരിക്കും വരുന്നത് തെങ്ങും പുള്ളിയൊക്കെ ഒരേ ഇതിൽ നിന്ന് വന്നാണെന്നാണ് പറയുന്നത് ഒറ്റ പരമ്പരയ പരമ്പരകൾ എണ്ണി എണ്ണി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബില്യൺ വർഷമൊക്കെ കഴിയണമെന്നേ ഉള്ളൂ ഒരു നൂറ് കോടി വർഷമൊക്കെ കഴിയണമെന്നേ ഉള്ളൂ പരമ്പര എണ്ണി എണ്ണി പുറകോട്ട് പോയി കഴിഞ്ഞാൽ തെങ്ങിൻ്റെ അപ്പനും ഈ അജീഷിൻ്റെ അപ്പനും ഒരാളായിരിക്കും പരമ്പര എണ്ണി ഒരു നൂറ് ബില്യൺ വർഷം പുറകോട്ട് പോയി ഇതാണ് ഇവരുടെ ശാസ്ത്രം അപ്പോൾ ആ ശാസ്ത്രം വെച്ചിട്ട് ബൈബിളിനെ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം സ്ത്രീയും പുരുഷനും തമ്മിൽ യോജിച്ചാൽ മാത്രമേ കുഞ്ഞുണ്ടാവുന്ന പറയുന്ന അബദ്ധമാണ് വചനം ജഡമായി തീരുന്നതാണ് യേശു ക്രിസ് എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് വചനം ജഡമായി തീരുന്ന വചനം ജഡമായി തീർന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ വസിക്കുന്നതിന് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ആവശ്യമില്ല അതായത് സ്ത്രീ പുരുഷ സംയോഗത്തിൻ്റെ ആവശ്യമില്ല പുരുഷ സ്പേമിൻ്റെയോ സ്ത്രീയുടെ ഓമത്തിൻ്റെയോ ആവശ്യമില്ല ജിബൻ മാറ്റിക് ക്യാൻ യു എക്സ്പ്ലെയിൻ ഹ്യൂമൻ സോൾ ആൻഡ് സ്പിരിറ്റ് ഹ്യൂമൻ സോൾ എന്ന് പറയുന്നത് മനുഷ്യനൊരാത്മാവുണ്ട് അത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞ കാര്യം മനുഷ്യനൊരാത്മാവുണ്ട് മനുഷ്യനൊരു ദേഹി ഒരു സോളുണ്ട് മനുഷ്യനൊരു ദേഹമുണ്ട് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഹിയുടെ ഒരു പ്രത്യേകത മനുഷ്യൻ ജനിക്കുമ്പോൾ ദേഹി ബ്ലാങ്കാണ് അതായത് നമ്മുടെ ശരീരത്തോടൊപ്പമാണ് ദേഹി ഡെവലപ്പ് ആകുന്നത് അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ എന്ന് പറയുന്നത് ആ ദേഹിയാണ് ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലേ ആം അത് ദേഹിയാണ് ഈ ദേഹി ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ മാത്രമാണ് ഈ ശരീരം ആത്മാവിന് ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ശരീരത്തെ യൂസ് ചെയ്യാറില്ല ആത്മാവ് ഡയറക്റ്റ് യൂസ് ചെയ്യാം മനുഷ്യ ആത്മാവിന് മനുഷ്യ ശരീരത്തെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല ദേഹിയുടെ ശരീരമാണ് നമ്മുടെ ശരീരം ദേഹിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ദേഹിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ ആണ് ഈ ശരീരത്തിനുള്ളത് അതുകൊണ്ട് ദേഹിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ബൈബിളിൽ അതിനെ പ്രാകൃത ശരീരവും ആത്മിക ശരീരവും രണ്ട് ശരീരങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഭൗമ ശരീരം പ്രാകൃത ശരീരവും സ്വർഗീയ ശരീരം ആത്മിക ശരീരവും ബൈബിളിൽ പറയുന്നത് പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്കിൽ ദേഹിയുടെ ശരീരം എന്നാണ് അതിനെ പറയുന്നത് ആത്മിക ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശരീരം ദേഹിയുടെ ശരീരവും ആത്മാവിന്റെ ശരീരം ദേഹിയുടെ ശരീരത്തെയാണ് ബൈബിളിൽ ദ നേച്ചറൽ നാച്ചുറൽ ബോഡി അല്ലെങ്കിൽ പ്രാകൃത ശരീരം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു ശരിക്കും സുക്കെയുടെ ബോഡി എന്നാണ് പറയുന്നത് സ്വീകേയുടെ ബോഡി എന്ന് പറഞ്ഞാൽ ദേഹിയുടെ ബോഡി എന്ന് സോമ സീകെ ആൻഡ് ന്യൂമ ദേഹം ദേഹി ആത്മാവ് സൈക്കോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ സൈക്കെ എന്ന് പറയുന്നത് ദേഹി മനസ്സ് എന്നൊക്കെ പറയുന്നത് അതിനെയാണ് ഓക്കെ അപ്പോൾ മനുഷ്യ ശരീരം ദേഹിയുടെ ശരീരമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ തോട്ടോസിനെ നമ്മുടെ ഈ തോട്ട് ചിന്തിക്കുന്ന അവയവമായ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറിനെ യൂസ് ചെയ്യുന്നത് ദേഹിയാണ് ദേഹിയാണ് തലച്ചോറിലൂടെ എക്സ്പ്രസ് ആവുന്നത് അപ്പോൾ ദേഹിയുടെ ശരീരമാണ് മനുഷ്യ ശരീരം പ്രക ഈ ഭൗമ ശരീരം എന്നാൽ സ്വർഗീയ ശരീരം ദേഹിയല്ല ശരീരത്തെ നയിക്കുന്നത് അത് ആത്മീക ശരീരമാണ് അതായത് ആത്മാവാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ശരീരത്തിൻ്റെ ഹാർഡ് വെയറിനെ കൺട്രോൾ ചെയ്യുന്ന ചിന്താ ചിന്തയെ കൺട്രോൾ ചെയ്യുന്ന ആത്മാവാണ് അത് ആത്മാവിൻ്റെ ശരീരമാണ് അതുകൊണ്ട് ആത്മാവെന്ന് ആദ്യ തന്നെ ലഭിച്ചിരിക്കുന്ന നാമം ദൈവത്തിൻ്റെ പുത്ര പുത്രത്വത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി കാത്തിരിക്കുന്നു ശരീരത്തിൻ്റെ പുത്രത്വത്തിന് വേണ്ടി ഞാനങ്ങി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ദേഹിയുടെ ശരീരമാണ് നമ്മൾക്കിന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സ്പിരിറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല നമ്മുടെ സ്പിരിറ്റ് സൈലൻ്റ് ആണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാ നമ്മുടെ ആത്മാവട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഫ്രീ സ്പിരിറ്റുകൾക്ക് അതായത് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് സാധാരണ എന്നൊക്കെ പറയത്തില്ല ഇതുപോലെ ഫ്രീ സ്പിരിറ്റുകൾ ശരീരമില്ലാത്ത ആത്മാക്കൾക്ക് ദേഹിയുമായി ബൈൻഡ് അല്ലാത്ത ആത്മാക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ദേഹിയെയും നമ്മുടെ ദേഹത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പരിശുദ്ധാമെന്ന് പറയുമ്പോൾ നമ്മൾ ആളല്ലാത്ത പോലെയാവുന്നത് അല്ലെ ദുരാത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ ആളല്ലാത്ത പോലെ നമ്മുടെ പേഴ്സണാലിറ്റി വിട്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് മറ്റ് ഫ്രീ സ്പിരിറ്റുകൾക്ക് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ ഓൺ സ്പിരിറ്റ് ദേഹിയുമായിട്ട് ബൗണ്ടാണ് ദേഹിക്ക് മാത്രമേ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ ആത്മാവ് അതുകൊണ്ടാണ് ആത്മാവോ ഒരുക്കുമുള്ളത് ശരീരമോ ബലഹീനം എന്ന് ബൈബിളിൽ പറയാനുള്ള കാര്യം ഓക്കെ ഗ്ലോറിയസ് കോസ്പിളുകാരുടെ അഭിഷിക്ത വചനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ ഗ്ലോറിയസ് കോസ്പിൾകാരുടെ അത് അവരുടെ അഭിഷേകമാണ് എന്റെ പൊന്നു സഹോദരൻ ഞാൻ ഇങ്ങനെ കോടി ഉണ്ടാക്കണുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ വരെ എന്തേ ജോലി എടുത്ത് ജീവിക്കുന്നത് കണ്ടെടുത്താൽ കണ്ടുകൂടാ ജോലി എടുക്കാതെ ഇടവക്കാരുടെ കാശുണ്ട് ബെൻസ് വാങ്ങിച്ചാൽ അതിനൊരു പ്രശ്നവും ഇല്ല സെബാസ് മുൻത്തിന് ജോലി എടുത്ത് ജീവിക്കുന്നവർ കണ്ടുവിടാ ഞാൻ അന്തസ്സോട്ട് ജോലി എടുക്കുന്ന ഒരു നഴ്സാണ് സഹോദരൻ ഞാൻ ഇന്റർഷിപ്പ് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് ഞാൻ ജോലിയെടുത്ത് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്നാ എത്ര ചോർച്ചു ഞാൻ സുവിശേഷം വിൽപ്പന തിരക്കാക്കിയാണോ ഞാൻ ഈ സുവിശേഷത്തിന്റെ പേര് പറഞ്ഞു ഒരു സിംഗിൾ രൂപ ഒരാളോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ ഒരു സിംഗിൾ രൂപ ഇങ്ങനെ പറയാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അച്ഛനെ നട്ടല്ലുണ്ടോ നിങ്ങളുടെ ഒരു തിരുമേനിക്ക് നട്ടലുണ്ടോ ഈ സുവിശേഷത്തെ പ്രതി ആ ഞാൻ ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് പറയാം കുര്യാക്കോസിന്റെ സഭയിൽ ഏതെങ്കിലും ഒരു അച്ഛനെ നട്ടല്ലുണ്ടോ ഇല്ല എനിക്കുണ്ട് ഞാൻ ഒരു രൂപ പോലും സുവിശേഷം വിറ്റ് ഇന്ന് വരെ വാങ്ങിച്ചിട്ടല്ലോ ഒരു സിംഗിൾ രൂപ പോലും ഇഷ്ടംപോലെ സഭകളിപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇഷ്ടം പോലെ സഭകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു സിംഗിൾ രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ ആ സുവിശേഷം വിറ്റ് ചരക്കാക്കി വണ്ടിക്കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ അല്ലേ ഞാൻ ഇന്നുവരെ ആരോടൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ സുവിശേഷം വിറ്റ് ചരക്കാക്കുന്ന ആരാണെന്ന് സ്വയം ചോദന ചെയ്ത് അവരോട് പോയി പറയുക സഹോദര സനോജ് സൈമൺ സനോജ് ്രദർ യേശുക്രിസ്തു യഹോവയായ ദൈവം തന്നെയാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ ഉസിയ രാജാവ് മരിച്ച മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അയ്യോ എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവായി ഹോവയെ കണ്ടുവല്ലു എന്ന് പറഞ്ഞപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ജോഹന്നാൻ എഴുതുമ്പോൾ യേശുവിൻ്റെ മഹത്വം കണ്ടുകൊണ്ടാണ് അവനത് പറഞ്ഞത് യേശുവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് അവനെ കണ്ടുകൊണ്ടാണ് യശിയാ പ്രവാചകൻ ആ പ്രവചനങ്ങളെല്ലാം പറഞ്ഞതെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നൂറ് ശതമാനം ഉറപ്പല്ലേ ഈ പറയുന്ന യഹോവ തന്നെയാണ് യശിയാവ് കണ്ട യഹോവ തന്നെയാണ് ഭൂമിയിൽ വന്നിരിക്കുന്ന യേശു വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്ന കാര്യമാണ് ബൈബിൾ അംഗീകരിച്ച് പുസ്തകമാക്കിയ സുന്നഹദോസ് ഇന്ന് കാണുന്ന ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് ആയിരുന്ന ചരിത്രമുണ്ട് അതിന് അന്ന് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒറ്റക്കുറിച്ചു സഭയില്ലല്ലോ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള സഹകരണ പ്രസ്ഥാനമല്ലാന്ന് തോന്നുന്നത് റോമൻ സഭ ഓർത്തഡോക്സ് സഭ ഈ പറയുന്ന ആരൊക്കെയാണ് അഞ്ച് പാത്ര കോപ്റ്റിക് സഭ നമ്മുടെ ജെറുസലേം പാത്രകർക്കീസ് ഇങ്ങനെ എല്ലാ പാത്രകർക്കീസുമാരും കൂടെ കൂടിച്ചേർന്നതല്ലേ അതിന് അന്നുണ്ടാക്കിയ കാനൂനുകളെല്ലാം അവർ തന്നെ അംഗീകരിക്കുന്നില്ലല്ലോ ഓർത്തഡോക്സ് സഭയിലെ ക്ലർജ്മാർക്ക് കല്യാണം കഴിക്കാം റോമൻ കത്തോലിക്ക സഭയിലെ ക്ലർജിമാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല കാരണം അന്നത്തെ നൈസിയൻ കാനോന് പ്രകാരം കല്യാണം കഴിക്കാൻ പാടില്ല ഇനി നൈസിയൻ കൗൺസിലിൽ ഓർത്തഡോക്സ് സഭ അംഗീകരിച്ചു അത് ദൈവാത്മാവിന് അല്ലെങ്കിൽ വന്നു ആണെങ്കിൽ കോൺസൻട്രേഷൻ കൗൺസിലിനകത്ത് അത് വീണ്ടും തിരുത്തി കുറേ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു എന്തേ ദൈവത്തിൻ്റെ അന്നാ വന്നിവർക്ക് ഇവർക്ക് പൂർണ്ണവും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം ഇതൊക്കെ വെറും തള്ളാണ് ഈ ക്രീഡ് വെറും തള്ളായിട്ടുള്ള കാര്യമാണ് ബൈബിള് അപ്പോസ്തലന്മാർ എഴുതിയാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ബൈബിളിൽ ഇത്രയും പുസ്തകങ്ങൾ ഈ ഓർത്തഡോക്സ് ആർ അംഗീകരിച്ചത് ഈ ഷിബു പറഞ്ഞതുപോലെ ആരാണ്ടാക്കിയ സ്ഥാനത്തെ കള്ളപ്പേരിട്ട് വ്യാജരേഖ ഉണ്ടാക്കിയതാണ് ഓർത്തഡോക്സ് സാർ ഷിബു പറഞ്ഞതുപോലെ ബൈബിൾ എന്ന് പറയുന്നത് ആരൊക്കെയോ ചേർന്ന് എഴുതിയ പുസ്തകത്തെ കള്ളപ്പേരിട്ട് വ്യാജരേഖ എഴുതി ഉണ്ടാക്കിയതാണോ ബൈബിള് അല്ല എന്തുകൊണ്ടാണ് ഈ അത്തനേഷ്യസ് ഈ ഈ പറയുന്ന മുപ്പത്തി ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് അത്തനേഷ്യസ് എന്തുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് ഈ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അംഗീകരിച്ചത് വ്യാജരേഖയിൽ എഴുതിയത് വ്യാജപുസ്തകമായതുകൊണ്ടാണോ അല്ല അപ്പുസ്തലന്മാരെഴുതിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് അല്ല അത്തനേഷ്യ സങ്കീരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ബൈബിൾ അംഗീകരിക്കുന്നത് ഈ പുതിയ നിയമത്തെ ഈ പുതിയ നിയമ ഗ്രന്ഥത്തെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ അത്തനേഷ്യസ് എന്ത് കാരണം കൊണ്ട് അംഗീകരിച്ചത് അപ്പോസലന്മാരും അവരുടെ ശിഷ്യന്മാരെ എഴുതിയോണ്ടാണ് അത്തനേഷ്യ അംഗീകരിച്ചത് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ അംഗീകരിക്കുക അല്ലാതെ അത്തനേഷ്യ അംഗീകരിച്ചത് കൊണ്ടല്ല ഞങ്ങൾ അംഗീകരിക്കുന്നത് അത്തനേഷ്യ സങ്കീരിച്ചത് ഇന്ന കാരണം കൊണ്ടാണ് ഏത് കാരണം കൊണ്ട് അപ്പോസലന്മാർ അവരുടെ ശിഷ്യന്മാർ എഴുതിയതാണ് ഈ ഗ്രന്ഥങ്ങൾ അതുകൊണ്ടാണ് അത്തനേഷ്യ സങ്കരിച്ചത് ആ അത്തനേഷ്യ സങ്കീരിച്ച പോലെ ആ കാരണം കൊണ്ട് ഞങ്ങളും അംഗീകരിക്കുന്നു അല്ല അത്തനേഷ്യ സങ്കീരിച്ചുകൊണ്ടല്ല ബൈബിളിൻ്റെ അംഗീകാരം ഉണ്ടായത് നൈസിയൻ കൗൺസിൽ അംഗീകരിച്ചുകൊണ്ടല്ല ബൈബിൾ അംഗീകാരം ഉണ്ടായത് നൈസിയൻ കൗൺസിൽ അംഗീകരിക്കാൻ കാരണം അപ്പോസ്ലന്മാർ എഴുതിയതുകൊണ്ടാണ് അതേ കാരണം കൊണ്ടാണ് ഞങ്ങളും അംഗീകരിക്കുന്നത് നിങ്ങൾ അപ്പോസ്ലമാർ എഴുതിയതുകൊണ്ടല്ല ബൈബിൾ അംഗീകരിക്കുന്നത് നൈസീയം കൗൺസിൽ അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് അതാണ് ഞങ്ങൾ നിങ്ങൾ നമ്മൾ വ്യത്യാസം നൈസിയൻ കൗൺസിൽ ബൈബിൾ അംഗീകരിക്കുന്ന അപ്പോസ്ലന്മാർ ബൈബിൾ എഴുതിയോണ്ട് ഞങ്ങളും ബൈബിൾ അംഗീകരിക്കുന്ന എഴുതിയ പുസ്തകങ്ങളായതുകൊണ്ട് പക്ഷെ നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങളും നൈസിയൻ കൗൺസിൽ ഒരേ കാരണം കൊണ്ടാണ് ബൈബിൾ അംഗീകരിക്കുന്നത് അപ്പോസ്ലന്മാർ എഴുതിയതുകൊണ്ട് പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ് അപ്പോസലന്മാര് ബൈബിൾ എഴുതിയോണ്ടല്ല ഓർത്തഡോക്സ് ആയാലും ഷിബു ഒക്കെ ബൈബിൾ അംഗീകരിക്കുന്നത് നൈസിയൻ കൗൺസിൽ അംഗീകരിച്ചുകൊണ്ട് അതാണ് ഞങ്ങളും നിങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം ചർച്ചയ്ക്ക് വിളിച്ചാൽ വരുന്നവരുണ്ട് സാർ മറ്റു മതക്കാരെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠി പഠിപ്പിക്കുന്നത് അയൽവാസികളുടെ കാര്യം പറയുമ്പോൾ ജാതി മതം ഒന്നും പറയുന്നില്ല മറ്റു മതക്കാരെ ബഹുമാനിപ്പിക്കണമെന്ന് എവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നിന്റെ അയൽവാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നു കളയാൻ പറഞ്ഞ ആ സംഭവമാണ് ഈ ഖുറാൻ ഈ ഖുറാൻ തന്നെയാണോ സഹോദരൻ വിശ്വസിക്കുന്നത് എന്ന് എനിക്കറിയില്ല നിന്റെ അയൽവാസികളെ കണ്ടെടുത്ത് വെച്ച് പറഞ്ഞ സ്ഥലമാണ് ഖുറാൻ നിന്റെ അടുത്ത് താമസിക്കുന്ന സത്യവിശ്വാസികളല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക അല്ലെ നിന്നോട് യുദ്ധം ചെയ്യുന്നവർ കൊല്ലാനല്ല നിന്റെ അടുത്ത് താമസിക്കുന്ന സത്യവിശ്വാസികളല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക കുന്നുകളെ അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഇനി പോട്ടെ അത് വിട് ജിഹാദിന്റെ കാര്യം നമുക്ക് വിടാം ഇനി ഇവിടെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു ഇതിനകത്ത് മുസ്ലിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചായിരുന്നോ ഇല്ല നിങ്ങൾ പിന്നെ എന്തിനാ തന്നെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ വിഷയം ചർച്ച ചെയ്യാൻ ഇവിടെ ഇവിടെ മുസ്ലിങ്ങളെ ക്ഷണിച്ചില്ല ഇവിടെ മുഹമ്മദ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഇസക്ക് വരാം ഒരു തർക്കവും ഇല്ല മുഹമ്മദ് ഇസൈയ്ക്ക് കൂടെ വരാം ലൈവില് ജോയിൻ ചെയ്യാൻ വന്നാൽ ഞാൻ ഞാനവസരം കൊടുക്കും ഒരു തർക്കവും ഇല്ല പക്ഷേ ഇവിടെ മറ്റു മുസ്ലിങ്ങളും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല അപ്പം നിങ്ങൾ ക്രിസ്തീയ വിഷയങ്ങൾ കയറി ഇടം കോലിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും അങ്ങനെ മറുപടി പറയാൻ നട്ട മറുപടി പറയുമ്പോൾ കേൾക്കാൻ കരുത്തില്ലാത്തവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടാതിരിക്കാതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്ലീസ് ആൻഡ്രൂസ് ജോസഫ് പ്ലീസ് ആൻസോ സുബൈദ് അബ്ദുൽ ഖാദർ സുബൈദ് അബ്ദുൽ ഖാദർ എന്താണ് പറഞ്ഞത് ഇതാണോ പറഞ്ഞത് ഓക്കെ ഇത് ഞാൻ മറുപടി പറഞ്ഞല്ലോ ജാതി മതം ഒന്നും പറയുന്നില്ല അയൽവാസികളുടെ കാര്യം പറയുമ്പോൾ ജാതി മതം ഒന്നും പറയുന്നില്ല അത് താങ്കൾക്ക് ആയത്ത് കിട്ടിയേ മതിയാകത്തുള്ളൂ അയൽവാസികളുടെ കാര്യം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സത്യവിശ്വാസികളും സത്യവിശ്വാസികളല്ലാത്തവരും എന്ന വ്യതിയാനം ഈ പറയുന്ന ഖുറാനിൽ കൃത്യമായി അവർ കൊണ്ടുനടക്കുന്നുണ്ട് സത്യവിശ്വാസികളും സത്യവിശ്വാസികളല്ലാത്തവരും എന്ന് പറയുന്ന വ്യത്യാസം ഖുറാനിൽ വ്യക്തമായി കൊണ്ടുനടക്കുന്നുണ്ട് സത്യവിശ്വാസികളല്ലാത്തവരെ കണ്ടടത്ത് വച്ച് കൊന്നുകളയാൻ കൃത്യമായി ഖുറാനിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളല്ലാത്തവരെ കണ്ടടുത്ത് വെച്ച് കൊന്നുകളയാൻ ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യവിശ്വാസികളല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനാണ് ഖുർആാൻ പറയുന്നത് ഇത് ഖുറാനത്ത് പറയുന്ന കാര്യമല്ല ഞങ്ങൾ ആരെങ്കിലും പറയുന്ന കാര്യമാണോ ഇത് ഞങ്ങൾ ആരെങ്കിലും പറയുന്ന കാര്യമല്ല ഇത് ഖുറാനകത്ത് പറയുന്ന കാര്യമാണ് ഇനി ആ ഉദാഹരണത്തിന് മതം മുഴുവൻ അല്ലാഹുവിനാകുന്നതിന് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക ഖുറാൻ എട്ടിന്റെ മുപ്പത്തി ഒമ്പത് സൂറ എട്ട് ആയിരത്തി മുപ്പത്തി ഒമ്പത് മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് യുദ്ധം നിർത്തണമെങ്കിൽ മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ആകണം അതുവരെ യുദ്ധം ചെയ്യാൻ കൽപ്പന കൊടുത്തൊരു പുസ്തകമാണ് ഖുറാൻ എന്ന് പറയുന്നത് ഇനിയുമുണ്ട് ഞാൻ ഖുറാനിലെ സൂറ ഒമ്പതിൻ്റെ ഒന്ന് മുതൽ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ സൂറ ഒമ്പത് ഒന്ന് മുതൽ താഴേക്ക് വാഴ്ചയാണ് അൻഫലെന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ഭാഗത്തു ബാധ്യത ഒഴിഞ്ഞിരിക്കുന്നതായി ഇതാ പ്രഖ്യാപിക്കുന്നു ഇനി ബഹുതീവിശ്വാസത്തിലോട്ടൊരു കരാറും വളരെ നേരെ അങ്ങ് തട്ടിക്കളയുക ഇനി എങ്ങാനും നിങ്ങളൊരു ഏർപ്പെട്ടാൽ അവർ ആ കരാർ പാലിക്കുകയും അവർ നിങ്ങളുടെ എതിരാളികൾക്ക് സഹായമൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ പോലും ആ കരാർ കാലാവധി കഴിഞ്ഞാൽ അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാൻ അതേ സൂറ ഒമ്പതാം സൂറ അഞ്ചാമത്തെ അഞ്ചാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഖുറാനിൽ പറയുന്ന ഒരു കാര്യമാണ് കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക എന്ന് പറയുന്നത് ഖുറാനിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഖുറാനും വെച്ചുകൊണ്ട് നിങ്ങൾ ബൈബിളിനെ വിമർശിക്കാൻ വരുന്നതും ബൈബിൾ ഖുറാൻ മറ്റു മതക്കാരെ ബഹുമാനിക്കാനാണ് പറയുന്നത് പറയുന്നത് തികച്ചും വ്യാജമാണ് സുബൈദ് അബ്ദുൽ ഖാദർ അത് തികച്ചും വ്യാജമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് മുസ്ലിം ദവാക്കാരുടെ ഒരു സാധാരണ തന്ത്രമാണ് മുസ്ലിം ദവാക്കാര് സാധാരണ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഓ മറ്റു മതക്കാരെ ബഹുമാനിക്കാനാണ് ഖുറാൻ പറയുന്നതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് അങ്ങനെയല്ല നിങ്ങളുടെ അയൽവാസികളായിട്ട് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാനാണ് അവരോട് രൂക്ഷമായി പെരുമാറാനാണ് അവരോട് യുദ്ധം ചെയ്യാനാണ് ഖുർറാൻ പഠിപ്പിക്കുന്നത് ഇനി താങ്കൾ ആ ഖുറാൻ നല്ല വിശ്വസിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരാതിയിലാട്ടോ യേശു ക്രിസ്തുവിൽ മനുഷ്യാത്മ ഉണ്ടായിരുന്നു എന്ന വാക്യമില്ല മനുഷ്യൻ ജടത്തിൽ വെളിപ്പെട്ടു എന്നാണ് അല്ല യേശു ക്രിസ്തു പിതാവെ എന്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ പിതാവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് കൃത്യമായി ഗു ഈ പറയുന്ന ബൈബിളിൽ യേശു ക്രിസ്തു പറയുന്നത് എന്റെ ആത്മാവിന് പിതാവെ നീ കൈക്കൊള്ളണമേ അപ്പം പിന്നെ യേശു ക്രിസ്തുവിനൊരു മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നു ആ മനുഷ്യാത്മാവിനെ അല്ലേ പിതാവെ നീ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുക്കിൽ ഏൽപ്പിച്ചത് പിതാവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമെന്ന് വിളിക്കണമെങ്കിൽ കേൾക്കുന്നൊരു പിതാവുണ്ടല്ലോ യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെല്ലേ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ യേശുക്രിസ്തുൻ ഒരു മനുഷ്യാത്മ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണത് ഇനി ഈ പറഞ്ഞ ആയത്തിൽ ഞാൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാണ് നമ്മുടെ ആ സഹോദരിക്ക് വേണ്ടി സുബൈദയ്ക്ക് വേണ്ടി തൗബ ഒമ്പതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികളെ അത് മുസ്ലിങ്ങളാണല്ലോ സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ അപ്പോൾ ലിറ്ററൽ പറഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷോധികളോട് അതായത് മറ്റു മതക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നത് മുസ്ലിങ്ങളാണ് യുദ്ധം ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സത്യനിഷേധികളാണെങ്കിൽ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അപ്പം അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യണം അതായത് അവർ യുദ്ധം ചെയ്യണ ഓരോ റീസൺ എന്താ നിങ്ങൾ സത്യവിശ്വാസികളും അവർ സത്യനിഷേധികളുമാണ് ഇതാണ് ആകെയുള്ള റീസൺ അതായത് മുസ്ലിം അല്ലെങ്കിൽ അപ്പോൾ യുദ്ധം ചെയ്യുക അത് അയൽക്കാരാണെങ്കിലും അടുത്ത് താമസിക്കുന്നവരാണെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന നിങ്ങൾ നിങ്ങളടുത്ത് താമസിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ അതേ ആ മതം ഈ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വസിക്കുന്ന മതം ഈ സുബൈദ സിസ്റ്റർ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണെന്ന് പറഞ്ഞാലേ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവേ പിന്നെ ഈ വാക്യം നിങ്ങൾ ഖുറാനത്ത് ഇല്ലെന്ന് നിങ്ങൾ പറയേണ്ടി വരും അലക്സ്റ്റോർച്ച് ഗ്രഹാംസ് ബിലോങ്സ് ടു ബാപ്റ്റിസ്റ്റ് ഓക്കെ താങ്ക്യൂ പ്രദ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും പ്രസ്പിറ്റ് ആണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ മീൻസ് ആംഗ്ലിക്കൻ ശീതിയിൽപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണല്ലോ ബാപ്റ്റിസ്റ്റ് എന്റെ സഹോദരൻ നമ്മൾ ആരുടെ നോകം ചുമക്കേണ്ട യേശുവിന്റെ നോം നമ്മളെ ചുമക്കേണ്ട കാര്യമില്ല നമ്മുടെ നഖം യേശു ചുമത്തിട്ടുണ്ട് നമ്മളിവിടെ ഭൂമിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടെ ജീവിക്കുക പിന്നെ കർത്താവായി യേശുക്രിസ്സിൻ്റെ പേരിൽ കഷ്ടതകൾ ഭരണകാലഘട്ടത്താണെങ്കിൽ കഷ്ടത വന്നാലും ധൈര്യത്തോടെ നമ്മൾക്ക് ഇനി വെച്ചിട്ടുള്ള ജീവിതത്തെ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് നമ്മൾ എന്ത് കഷ്ടത വന്നാലും ധൈര്യത്തോടെ ക്രിസ്തുവിൽ വിശ്വസ്തരായിട്ട് നിൽക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഈ ആവശ്യമില്ലാത്ത മുഖത്തിൻ്റെ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്നില്ല നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മുടെ ഒരു മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നമുക്ക് പറ്റില്ല ഡൈ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഒഴുകി അതുകൊണ്ട് അത്രയുള്ള ഭാരങ്ങൾ ഇങ്ങനെയുള്ള ലോകത്തിലെ കാര്യങ്ങൾ കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക മുഖത്തെയും ഭാരത്തെയും കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക കാര്യം നമ്മളെ പുലർത്തുന്ന ഒരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത് നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന നമ്മൾ തീച്ചുളയിൽ വേണം ഇറങ്ങി വരുന്ന നമ്മൾ സിംഹക്കൂട്ടിൽ വേണം അതിൻ്റെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും സിംഹസനത്തിൽ ഇരുന്ന് കൽപ്പിച്ചു വിടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മുടെ കൂടെ ഇറങ്ങി വസിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് മുഖത്തെയും ഭാരത്തെയും കുറിച്ചൊന്നും ടെൻഷൻ അടിക്കാതിരിക്കുക ആയിക്കോളൂ ഫിലിപ്പ് കിരിയാക്കോസ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് പ്രേമിക്കാം താങ്കൾക്ക് ഖുറാനെ പ്രേമിക്കാം ട്രിനിറ്റിയെ പ്രേമിക്കാം ഇനി ഹിന്ദു മതത്തെ പ്രേമിക്കാം ഇഷ്ടമുള്ള പ്രേമിക്കാം ആരും പറഞ്ഞില്ലല്ലോ ഇതെല്ലാം താങ്കൾ പ്രേമിക്കുന്നതെല്ലാം സത്യമാണെന്ന് പറയരുതെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ ഫയാസ് അഹമ്മദ് ഈസ് ജീസസ് ക്രൈസ്റ്റ് അവതർ ഓഫ് ഗോഡ് മറ്റി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ വെളിപ്പാട് പ്രത്യക്ഷതയാണ് ഈ അവതാരം എന്നതുകൊണ്ട് നിങ്ങളെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അവതാരമാണോ എന്ന് എനിക്കറിയത്തില്ല യേശുക്രിസ്തു ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് പ്രത്യക്ഷതാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു ആയിട്ട് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് ദൈവം മാനിഫെസ്റ്റ് ചെയ്തതാണ് യേശുക്രിസ്തു ഈ കി ഈ പറയുന്ന ഗി വർഗീസ് കോശി ബൈബിൾ വായിക്കാത്ത ആളാണെന്ന് തോന്നണല്ലേ അദ്ദേഹം ബൈബിൾ കണ്ടിട്ടില്ല പൗലോസ് അപ്പോസ്തലാണെന്ന് അദ്ദേഹം കണ്ടിട്ടില്ല അതിപ്പോൾ നമ്മളുടെ കുഴപ്പമല്ല അദ്ദേഹം സുവിശേഷനാണ് അപ്പോസ്റ്റലെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല കാര്യമെന്ന് വെച്ചാല് അപ്പോസ്തലൻ ആണ് പൗലോസ് എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് എന്നിട്ട് താങ്കൾക്ക് അത് വിശ്വാസം വരുന്നില്ലെങ്കിൽ അത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈബിളിൽ ഈ അപ്പോസ്റ്റലൻ ആയിട്ടാണ് പൗലോസിനെ എണ്ണിയിരുന്നതെന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് ബാക്കി ഞാൻ തരാം അപ്പോസ്റ്റല പ്രവർത്തികൾ പതിനാലിൻ്റെ പതിനാല് കുര്യാക്കോസ് ആര കെ വർഗീസ് കോശി കുന്നത്ത് കേൾക്കുക പൗലോസ് അപ്പോസ്തലൻ അല്ല സുശേഷൻ മനസ്സിലാക്കുക പൗലോ ഗീ വർഗീസ് കോശി കുന്നത്തെ ഇടക്കൊക്കെ ബൈബിളൊക്കെ ഒന്ന് വായിക്കണേ കെ വർഗീസ് കോശി കുന്നത്ത് ഇടക്ക് ബൈബിൾ വായിക്കണം അപ്പോസ്റ്റർ പഠിത്തിയാൽ പതിനാലിൻ്റെ പതിനാല് അപ്പോസ്തോലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കേണ്ട പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചു നിലവിളിച്ച് പറഞ്ഞു അപ്പോൾ പൗലോസും ബർണബാസും അപ്പോസ്തലന്മാരായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഇനി ഇനിയും നിങ്ങൾക്ക് തരാം റോമർക്കെതിലെ ഒന്നിന്റെ രണ്ടിൽ പൗലോസ് സ്വയം പറയുന്ന എന്താണ് മുമ്പുകൂട്ടി വാഗ്ദത്വം ചെയ്ത സുശിഷ്യത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് ഇനിയും താങ്കൾക്ക് തെളിവ് ആണ് അപ്പം താങ്കൾ ബൈബിൾ വായിക്കാതെ ബൈബിളിനെ കുറിച്ച് വിമർശിക്കരുത് വർഗീസ് താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ താങ്കൾക്ക് പറയാം പക്ഷെ ബൈബിൾ വായിക്കാതെ ബൈബിളിനെ കുറിച്ച് വിവരക്കേട് പറയരുത് താങ്കൾ പറയുന്ന കാര്യം ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ആദ്യം അതല്ല ബൈബിൾ അല്ല എൻ്റെ എന്റെ പൊന് സഹോദര ആദ്യം ഉണ്ടായത് ഓർത്തഡോക്സ് ഈ ഓർത്തഡോക്സ് സഭ എന്നാ ഉണ്ടായേ ഈ ഓർത്തഡോക്സ് സഭ എന്നാണ് ഉണ്ടായത് ഈ കേരളത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഭരണാടന ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നാണല്ലോ നിങ്ങൾ ഭരണാടന കളിച്ചല്ലേ കേസ് പറയുന്നത് ഈ ഓർത്തഡോക്സ് സഭ എന്നുണ്ട് അപ്പോസ്ലന്മാർ ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചോ അപ്പോസ്ലന്മാർ ഓർത്തഡോക്സ് സഭ എന്നൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോസലന്മാർ റോമൻ കത്തോലിക്ക എന്നൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട് റോമിൽ സഭയുണ്ടായിരുന്നു അല്ല റോമൻ സഭയെന്ന് പറഞ്ഞ് റോമൻ സഭയുടെ ബ്രാഞ്ചുകൾ ഒരു സഭയും അപ്പോസന്മാർ സ്ഥാപിച്ചിട്ടില്ല അപ്പോസർമാർക്ക് എരുസലേമിൽ സഭ ഉണ്ടായിരുന്നു റോമിൽ സഭയുണ്ടായിരുന്നു അന്ത്യോക്ക്യയിൽ സഭയുണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും സഭയുണ്ടായിരുന്നു അന്ത്യോക്കിയ സഭയുടെ ബ്രാഞ്ചുകളായിട്ട് അപ്പോസർമാർക്ക് ഒരു സഭയില്ലായിരുന്നു റോമൻ സഭയുടെ ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ അപ്പോസർമാർക്ക് സഭയില്ലായിരുന്നു അതത് നാട്ടുകളിൽ അതത് സഭ അത്രയേ ഉള്ളൂ അല്ല റോമൻ സഭയ്ക്ക് കുറേ ബ്രാഞ്ചുകൾ അന്ത്യോക്ക്യൻ സഭയുടെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ അന്ത്യോക്ക്യൻ സഭയുടെ ബ്രാഞ്ച് റോമിൽ റോമിലെ സഭയുടെ ബ്രാഞ്ച് അന്ത്യോക്കിയയിൽ എന്തുവാ ഇതൊക്കെ അപ്പോസൽമാരുടെ സഭയാണെന്നാണ് പറയുന്നത് ബെസ്റ്റ് അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് താങ്കൾ ഈ ബൈബിൾ എന്ന് പറയുന്നത് എന്തുവാ പഴയ നിയമം മാത്രമാണോ പുതിയ നിയമം മാത്രമാണോ പഴയ നിയമം അല്ലേ ഈ പഴയ നിയമം എന്തോ സഹോദര അപ്പം ഈ ഓർത്തഡോക്സ് സഭ ഉണ്ടായതിനേഷം ഉണ്ടായതാണ് പഴയ നിയമം പിന്നെ പഴയ നിയമം എന്താ നിങ്ങൾക്ക് അടിസ്ഥാനമല്ലേ സഭയുടെ അടിസ്ഥാനം എന്താ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആണല്ലോ അതിനെ തർക്കമൊന്നുമല്ലോ ഗുരിയോക്കോസ് വർഗീയ സഹോദരന് സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു എന്ന മൂലക്കല്ലു മേലാണ് നിങ്ങളെ പണിയപ്പെട്ടിരിക്കുന്നത് സഭയുടെ അടിസ്ഥാനം എന്താ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പൊ ഈ അടിസ്ഥാനം സഭയുടെ അടിസ്ഥാനം അവരാ ഈ അപ്പോസ്വലന്മാരെ പറഞ്ഞ എന്താണെന്ന് താങ്കൾ എവിടെന്ന വായിച്ചറിയുന്നത് ഈ പുസ്തകത്തിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും വായിക്കുന്നുണ്ടോ അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ ആ നമ്മളുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പോസലന്മാരും പ്രവാചകന്മാരുമാണ് അടിസ്ഥാനം അപ്പൊ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇട്ട അടിസ്ഥാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് താങ്കൾക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം ബൈബിളിൽ നിന്ന് അപ്പൊ സഭയുടെ അടിസ്ഥാനം എന്താ സഭയുടെ അടിസ്ഥാന അപ്പോസന്മാരും പ്രവാചകന്മാരും ഈ അപ്പോസൽമാരും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ബൈബിളിനകത്ത് അപ്പൊ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എവിടെന്നാണ് വരുന്നത് ബൈബിളിൽ നിന്ന് അപ്പൊ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ബൈബിളിൽ നിന്നല്ലേ സഭയുടെ അടിസ്ഥാന ബൈബിളല്ലേ അപ്പോസൽമാരും പ്രവാചകന്മാരും അല്ലേ അവരാണ് ഈ ബൈബിൾ അതായത് അവരുടെ ഉപദേശങ്ങളാണ് ഈ അപ്പോൾ പിന്നെ ഈ ബൈബിൾ അടിസ്ഥാനമാക്കിയാലേ പിന്നെ സഭയ്ക്ക് വേറെന്തോ അടിസ്ഥാനമാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സഹോദരം അപ്പൊ സഭയുടെ പാരമ്പര്യവും വിശ്വാസവുമല്ല സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് സഭയുടെ അടിസ്ഥാനം ആ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെ എഴുത്തുകളാണ് ഈ ബൈബിളിനകത്തുള്ളത് അതുകൊണ്ട് ഈ ബൈബിളാണ് അൾട്ടിമേറ്റ്ലി സഭയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത് അല്ലാതെ സഭയുടെ പാരമ്പര്യമല്ല സഭയുടെ പാരമ്പര്യമാണ് അടിസ്ഥാനമെങ്കിൽ റോമൻ സഭയുടെ പാരമ്പര്യമാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് അപ്പം ഇതിലേത് പാരമ്പര്യമാണ് ലൈഹിക പാരമ്പര്യം റോമൻ സഭയുടെ പാരമ്പര്യമല്ല ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം റോമൻ സഭയുടെ വിശ്വാസമല്ല ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം റോമൻ സഭയുടെ ആരാധന രീതിയല്ലോ ഓർത്തഡോക്സ് സഭയുടെ ആരാധന രീതി റോമൻ സഭയുടെ ഹയറാർക്കിക്കൽ സിസ്റ്റം അല്ല ഓർത്തഡോക്സ് സഭയുടെ ഹയറാർക്കിക്കൽ സിസ്റ്റം റോമൻ സഭയുടെ ആളുകൾ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപൊലീത്തനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ആളുകളാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നില് അല്ലേ ഞാൻ പറഞ്ഞത് തെറ്റാണോ റോമൻ സഭയുടെ ആളുകള് പറങ്കികള് ഈ പറയുന്ന ഗ്രീ ഓർത്തഡോക്സ് സഭയുടെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപൊലീത്തനെ അറബിക്കടലിൽ മുക്കി കെട്ടിത്താത്തിയപ്പോഴാണ് നിങ്ങൾ കൂലം കുറിച്ച് തത്യമങ്ങ് ചൊല്ലിയത് മറന്നുപോയോ അപ്പം ഏതാണ് യഥാർത്ഥ പാരമ്പര്യം ഇതൊന്നും യഥാർത്ഥ പാരമ്പര്യമല്ല സ്ലൈ ശ്ലൈഹിക പാരമ്പര്യമാണ് യഥാർത്ഥ പാരമ്പര്യം സ്ലീഹമാരുടെ പാരമ്പര്യം അല്ലാതെ അന്ത്യോക്യൻ സഭയുടെ പാരമ്പര്യമോ റോമൻ സഭയുടെ പാരമ്പര്യമോ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യമോ കോപ്റ്റിക് സഭയുടെ പാരമ്പര്യമോ റഷ്യൻ സഭയുടെ പാരമ്പര്യമോ ഗ്രീക്ക് സഭയുടെ പാരമ്പര്യമോ അല്ല സ്ലൈഹിക പാരമ്പര്യമാണ് യഥാർത്ഥ പാരമ്പര്യം ആ സ്ലൈഹിക പാരമ്പര്യം എവിടെന്നാണ് നിങ്ങൾ വായിച്ചറിയുന്നത് ബൈബിളിൽ നിന്ന് അപ്പോൾ ഈ ബൈബിളിലെ വചനങ്ങളല്ലേ നിങ്ങളുടെ സഭയുടെ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം അതെ നിങ്ങളുടെ അന്ത്യോക്യൻ സഭയുടെ അടിസ്ഥാനം അന്ത്യോക്യൻ പാരമ്പര്യമായിരിക്കാം റോമൻ സഭയുടെ അടിസ്ഥാനം റോമൻ പാരമ്പര്യമായിരിക്കാം പക്ഷേ ദൈവസഭയുടെ അടിസ്ഥാനം അപ്പോസ്തലിക ഉപദേശങ്ങളാണ് ആ അപ്പോസ്തലിക ഉപദേശങ്ങളുള്ള പുസ്തകമാണ് ബൈബിൾ ഈ പുസ്തകത്തുമല്ല അടിസ്ഥാനം ഈ പുസ്തകത്തിനകത്തുള്ള വചനങ്ങളാണ് ദൈവസഭയുടെ അടിസ്ഥാനം കാര്യം ആ വചനങ്ങൾ അപ്പോസ്റ്റലർമാരുടെയും പ്രവാചകന്മാരുടെയും പരിശുദ്ധാമ നിവേശിതമായിട്ടുള്ള വചനങ്ങളാണ് ഫിലിപ്പോസ് യേശുവിന് സഹോദരൻ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു യേശു അവൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വന്നു ബൈബിൾ പറയുന്നു അപ്പോൾ യേശുവിന് സഹോദരന്മാരുണ്ട് അവൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അമ്മ ഒറിജിനൽ അമ്മയാണെങ്കിൽ സഹോദരന്മാരും ഒറിജിനൽ സഹോദരന്മാർ തന്നെയാണ് യേശുവിന് അമ്മയുണ്ടെങ്കിൽ സഹോദരന്മാരുണ്ട് ഫയാസ് അഹമ്മദ് ദൈവം ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായതാണ് യേശു ക്രിസ്തു അപ്പൊ ആകാശങ്ങൾ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ദൃശ്യമായി തീർന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല കരയാവൻ സർവ്വപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ദൃശ്യമായി തീർന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ ആ ദൈവം ഭൂമിയിൽ മനുഷ്യനായി പ്രത്യക്ഷമാകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഭൂമിയിൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷം നിൽക്കുന്ന അതേ ദൈവം തന്നെ യഥാർത്ഥ രൂപത്തിൽ അവൻ ആകാശം ഭൂമി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഹെവൻസിലും എർത്തിലും നിറഞ്ഞു നിൽക്കുന്ന കാണാൻ സാധിക്കാത്ത പ്രപഞ്ച സൃഷ്ടാവായ പിതാവായ യാഹുവെ എന്നു പേരുള്ള ഏക ദൈവം തന്നെയാണ് രക്ഷകനായ യാഹുവേ അഥവാ യേശു എന്ന പേരിൽ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്നത് അതേ ദൈവം തന്നെയാണ് പ്രത്യക്ഷമായി നിൽക്കുന്നത് അപ്പം യേശുവായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷമായി നിൽക്കുമ്പോഴും ദൈവം സകല പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവൻ യേശു എന്ന മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷമായി നിൽക്കുന്നത് അപ്പൊ ഭൂമിയിൽ പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ ദൈവമുണ്ട് ആ ദൈവം തന്നെയാണ് പ്രത്യക്ഷമായി നിൽക്കുന്നത് മാത്രം വചനം ദൈവത്തോടു കൂടിയാവും പക്ഷേ വചനം ദൈവമാണ് അത് കൃത്യമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് സാർ ഒരു സംശയം യേശു പറഞ്ഞിട്ടുണ്ടോ താൻ ദൈവമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്റെ വിശ്വാസം ദൈവം നിയോഗിച്ച സത്യസന്ധനായ പ്രവാചകനാണ് യേശു എന്നാണ് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നാണ് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങിവന്ന യേശു ക്രിസ്തു ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിടക്കേണ്ട ഒരു ഗതികയാണ് യേശു ക്രിസ്തുനല്ലേ കാര്യ അവൻ സത്യദൈവവും നിത്യജീവനുമാണ് അതായത് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട കാര്യമില്ല കാര്യമൊന്നും ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെടാൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ ദൈവം ദൈവമാണെന്ന് പറയാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് ദൈവം ദൈവമായിട്ട് ഇറങ്ങി വന്നാൽ പോലെ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വേണ്ട കാര്യമില്ലല്ലോ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന എന്തിനാ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് എന്തിനാ ദൈവമാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി ദൈവം വന്ന ഐഡൻറ്റി ഉപയോഗിക്കാതെ അവൻ കേവലം ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ വന്നത് പിന്നെ ഞാൻ ദൈവം യേശു എന്തിനാണ് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണെന്ന് വിളിച്ച് പറയേണ്ടത് യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്ഥലന്മാർ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു മഹാദേവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തുവിന് നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന യശയാപ്രവാചകം പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു ക്രിസ്തുവിനെ യശയാപ്രവാചകൻ കണ്ടു എന്ന ദൈവമായിട്ട് ഹോവയായ ദൈവമായി യശയാപ്രവാചം കണ്ടത് യേശു ക്രിസ്തുവായിട്ട് ഭൂമിയിൽ വന്നവനെ തന്നെയാണെന്ന് യോഹനൻ അപ്പോസലം ബൈബിളിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ഉടനീളം കാണുന്ന ഒരു സത്യമാണ് യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്നുള്ള കാര്യം അപ്പോൾ യേശു ക്രിസ്തു പറയേണ്ട കാര്യമില്ല ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണെന്ന് യേശുക്രിസ്തു പറയേണ്ട കാര്യമില്ല യേശുക്രിസ്തു അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല കാര്യം അവൻ പ്രപഞ്ച സൃഷ്ടാവായി ഏകദൈവമാണ് അവർ ദിവസം അഞ്ചു നേരം വെച്ച് വിളിച്ചു പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഗതികളൊന്നും യേശുവിനില്ല ദേവൻ പ്രപഞ്ച സൃഷ്ടാവായി ഏകദൈവമായി യാഹുവെ തന്നെയാണ് അവൻ മനുഷ്യനായിട്ടിറങ്ങിയത് അപ്പോൾ ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ യേശുക്രിസ്തു സത്യദൈവമാണ് മഹാദൈവമാണ് എല്ലാറ്റിനും ഇത് ദൈവം എന്നൊക്കെ വാഴ്ത്തപ്പെട്ടവനാണ് അവൻ വീരനായ ദൈവമാണ് അവൻ നിത്യപിതാവാണ് ഇതെല്ലാം കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് വചനം ജഡമായി തീരുന്നതാണ് യേശു ക്രിസ്തു വചനം ദൈവമായിരുന്നുവെന്ന് കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു തന്നെ പറയണോ നിർബന്ധമില്ല ആ ഇത് പ്രകാരമാണെങ്കിൽ അള്ളാഹു എപ്പോഴാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞേക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു പറഞ്ഞിട്ടില്ല ഖുറാൻ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ച അല്ലല്ലോ ഖുറാൻ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ദൂതൻ പറഞ്ഞുവെന്ന് മുഹമ്മദ് പറഞ്ഞുവെന്ന് സയ്യിദ് ബിൻ രേഖപ്പെടുത്തി ഹഫ്സക്ക് കൊടുത്തിട്ട് ആ സാധനം എടുത്ത് റീ ചെയ്ത് തിരുത്തി എഴുതി ഉസ്മാൻ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമാണ് ഈ ഖുറാൻ ഈ ഖുറാനിൽ അള്ളാഹു ദൈവമാണെന്ന് ആര് പറഞ്ഞെന്നാ പറയുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഇല്ല അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞുവെന്ന് പറഞ്ഞു പറഞ്ഞുവെന്ന് മുഹമ്മദ് പറഞ്ഞു പറഞ്ഞുവെന്ന് സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞതിന് പിന്നീട് ഉസ്മാനായിട്ട് തിരുത്തിച്ചിട്ട് ഇറക്കിയ കാര്യമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പിന്നെ അള്ളാഹു എവിടെ പറഞ്ഞേക്കുന്നു അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്ന് ഖുറാനാകത്ത് അങ്ങനെ നായത്തില്ല അള്ളാഹു പറഞ്ഞു വന്ന് മുഹമ്മദ് ജിബ്രീൽ പറഞ്ഞു വന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞു എന്ന എഴുതി വെച്ച കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുമില്ല അതിനെ പിന്നീട് ഉസ്മാൻ തിരുത്തിയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇതിനകത്ത് അള്ളാഹു എവിടെ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടോ അപ്പൊ അള്ളാഹു പറഞ്ഞു വന്ന് ജിബ്രീല് പറഞ്ഞു വന്ന് മുഹമ്മദ് പറഞ്ഞു വന്ന് സൈബിൻ സാബെ തേഴുതിയതിനെ പിന്നീട് ഹഫ്സൈഡെ കൊടുത്ത് ഹഫ്സൈഡേന്ന് വാങ്ങിച്ച് തിരുത്തി ഉസ്മാൻ എഴുതിയച്ചും ബാക്കുകളെല്ലാം കത്തിച്ചും കളഞ്ഞതിന്റെ ഒരു ബാക്കി പത്രം മാത്രമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതിനകത്ത് ഇവിടെ അള്ളാഹു ദൈവം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് അള്ളാഹു ദൈവം എന്ന് പറഞ്ഞാൽ എന്തേലും വലിടിച്ചുണ്ട് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ ജിബ്രീൽ അല്ലേ പറഞ്ഞേ മുഹമ്മദ് അല്ലേ പറഞ്ഞേ അള്ളാഹു പറഞ്ഞോ ഇല്ല അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞു വന്ന് ജിബ്രിയിലും മുഹമ്മദ് ഒക്കെ ഈ പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കണ അല്ല അള്ളാഹു അല്ല അപ്പോസ്സലുള്ള പ്രശ്നം മാറിയോ കുര്യാക്കോസ് ആദ്യം അതൊക്കെ തീർത്തിട്ട് വാ എന്നിട്ട് പതിനഞ്ചന നമുക്ക് വരാം വെൻ ജീസസ് കോൾഡ് ഔട്ട് ഗോഡ് ഹൂ ഹി വാസ് കോളിംഗ് വാസ് ഹി കോളിംഗ് ഹിംസെൽഫ് ഫോർ ദൈവം മനുഷ്യനായ പ്രത്യക്ഷനാണ് യേശു ക്രിസ്തു ഈ അദൃശ്യനായ ദൈവത്തെ സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പിനെ എൻ്റെ പിതാവെന്നും എൻ്റെ ദൈവമെന്നും വിളിക്കാൻ സാധിക്കും എല്ലാ മനുഷ്യർക്കും വിളിക്കാം യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കാൻ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ ഇഷ്ടം ഭൂമിയിൽ വരയണമേ എന്നാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പോകുന്നത് യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ മാതൃക കാണിച്ചത് യേശുക്രിസ്തു പറഞ്ഞതും അങ്ങനെ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും അതിൻ്റെ ഇടയിലേക്ക് ഞാൻ കയറി പോകുന്നു അപ്പോൾ ഈ മനുഷ്യൻ എന്നുള്ള നിലയിൽ സെബാസ്റ്റിൻ മുന്നക്കൽ ഫിലിപ്പ് എന്ന മനുഷ്യന് അദൃശ്യനായ പിതാവായ ഏക പ്രാർത്ഥിക്കാൻ സാധിക്കും കാര്യം മനുഷ്യനായി എനിക്കൊരു വായുവുണ്ട് തലച്ചോറും ഉണ്ട് ചിന്തിച്ച് സംസാരിക്കാൻ സാധിക്കും യാദൃശ്യനായ ദൈവത്തിന് കേൾക്കാൻ ഒരു അവനെ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതേ അദൃശ്യനായ ദൈവം എൻ്റെ മുന്നിൽ ഒരു മനുഷ്യനായ പ്രത്യക്ഷനായാൽ എൻ്റെ മുന്നിൽ ഇതേ അദൃശ്യനായ ദൈവം ഒരു മനുഷ്യനായ പ്രത്യക്ഷനായാൽ സെബാസ്റ്റി മുന്നക്കൽ ഉള്ളതുപോലെ ഒരു വായും തലച്ചോറും യേശുവിനുണ്ട് കേൾക്കാൻ ശേഷിയുള്ള അദൃശ്യനായ ദൈവവും അവിടെയുണ്ട് ആ ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷം നിൽക്കുന്നതേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശുവിന് പ്രാർത്ഥിക്കാം അപ്പൊ യേശു ക്രിസ്തു ആ യേശു ദൈവമൊന്ന് വിളിച്ചത് ആരെയാ ഈ അദൃശ്യനായ ദൈവത്തെയാണ് യേശു ക്രിസ്തു ആ ദൈവം തന്നെയാണോ അതെ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് അവനെ ദൈവം എന്ന് വിളിച്ചത് മനുഷ്യൻ എന്നുള്ള നിലയിൽ സെബാസ്റ്റിൻ എന്ന മനുഷ്യന് അദൃശ്യ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാമെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ അതേ ദൈവം തന്നെ പ്രത്യക്ഷനായതാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിന് ഈ അദൃശ്യനായ ദൈവത്തെ ദൈവം ഒന്നും പിതാവ് വിളിക്കാം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം ഫയാസ് നിങ്ങളുടെ അള്ളാഹ് അള്ളാഹിന് സകല ശക്തി ഉണ്ട് സർവ്വശക്തനാണെന്നാണോ പറയുന്നത് അപ്പം സർവശക്തനായ അള്ളാഹിന് ഈ പ്രപഞ്ച സൃഷ്ടാവായ യാഹുവെ സർവ്വശക്തനായിട്ട് അവർ മനുഷ്യനായിട്ട് പ്രത്യക്ഷനാണ് സാധിക്കും പല സ്ഥലത്തും മനുഷ്യനായിട്ട് പ്രത്യക്ഷനായിട്ടുണ്ട് അപ്പോൾ അള്ളാഹിന് അങ്ങനെ സർവ്വശക്തി ഉണ്ടെന്നൊന്ന് സങ്കല്പിക്കുക സർവ്വശക്തനാണ് അള്ളാഹൻ സങ്കല്പിക്കുക ഈ സ്വർഗ്ഗത്തിലിരിക്കുന്ന അള്ളാഹ് നിങ്ങളെല്ലാം അഞ്ചു നിരം വെച്ച് നിസ്കരിക്കുന്ന അള്ളാഹ് ഹജ്ജ് ചെയ്യുന്ന അള്ളാഹ് ഈ ഇരിക്കുമ്പോൾ തന്നെ സർവ്വശക്തനായ അള്ളാഹ് സ്വർഗത്തിലും ഭൂമിയിലൊക്കെ ഒരു പ്രഭാവം നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ അവൻ കേവലം ഒരു മനുഷ്യനായിട്ട് ഒരു മുസൽമാനായിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കും ജീവിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക യുക്തിവാദിയായിട്ടല്ല മുസൽമാനായിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമി പ്രത്യക്ഷം ഒരു മുസൽമാനായിട്ട് ആ മുസൽമാൻ നിസ്കരിക്കൂ അള്ളാഹു അക്ബർ എന്ന് പറയോ ലായിലാഹു ഇല്ല എന്ന് പറയോ പറയോ ഇല്ലയോ കലിമ ചൊല്ലുവോ ചൊല്ലു അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നാലും അള്ളാഹു കാഫറായിട്ടല്ല ജീവിക്കുക ഒരു ഉത്തമം മുസൽമാനായിട്ട് ജീവിച്ചു കാണിക്കും ഒരു ഉത്തമ മുസൽമാൻ എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണം അതുപോലെ ആരാധിച്ച് കാണിക്കും ഒരു ഉത്തമ മുസൽമാൻ എങ്ങനെ ഹജ്ജ് ചെയ്യണം അതുപോലെ ചെയ്ത് കാണിക്കും ഒരു ഉത്തമ മുസൽമാൻ എങ്ങനെ നിസ്കരിക്കണം അതുപോലെ നിസ്കരിച്ച് കാണിക്കും അതല്ലേ എന്നെ ശരി അല്ലാതെ അള്ളാഹു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിച്ച കാഫിറായിട്ട് യുക്തിവാദികളെ പോലെ അള്ളാഹു പള്ളിയിലും പോവാതെ നിസ്കരിക്കാതെ കലിമയും ചൊല്ലാതെ അങ്ങനെ ജീവിക്കുമെന്നാണ് എങ്കിൽ പറയുന്നത് അള്ളാഹു കേവലം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നാൽ ഒരു ഉത്തമ മുസൽമാൻ ജീവിക്കണവർ ജീവിക്കില്ലേ അതുപോലെ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവമായ യാഹുവേ മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായാൽ ഒരു ഉത്തമ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനായി ദൈവത്തെ വണങ്ങുന്ന മനുഷ്യനായി ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമോ അതുപോലെ തന്നെ ജീവിക്കുന്ന കാര്യം മനുഷ്യനായിട്ട് ദൈവം പ്രത്യക്ഷനായതാണ് യേശുക്രിസ്തു മനസ്സിലായി ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കൾ ഇപ്പോൾ വായിക്കുന്ന മലയാളം ബൈബിൾ സുവിശേഷം ഓർത്തഡോക്സ് വൈദികർ സുറിയാനിൽ നിന്ന് തർജ്ജം വേണം അല്ല സഹോദര അത് പെഷീത്ത അത് നിങ്ങളുടെ വിശുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറക്കിയിരിക്കുന്ന പുസ്തകം ഈ സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തർജ്ജം ചെയ്യുമ്പോൾ ഈ സത്യവേദപുസ്തകം തർജ്ജ് ചെയ്യുമ്പോൾ ഇന്ന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരിലാണോ എന്തൊക്കെ സാറില്ല കേട്ടോ അന്നും എന്തൊക്കെ സാറിയില്ല പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാണ് അതായത് പ്രൊട്ടസ്റ്റന്റ് സഭകളാണ് ഈ സത്യപ്രതി പുസ്തകം തർജ്ജം ചെയ്യുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ തർജ്ജം ചെയ്യുന്ന സത്യപ്രദ പുസ്തകമാണ് ഓർത്തഡോക്സാർ കൊണ്ടു നടക്കുന്നത് അല്ലാതെ ഓർത്തഡോക്സാർ തർജ്ജം ചെയ്ത പുസ്തകം പെഷീത്തേൽ നിന്ന് തർജ്ജം ചെയ്ത പുസ്തകം പ്രൊട്ടസ്റ്റന്റാരും കൊണ്ടു നടക്കുക അല്ല തർജ്ജം ചെയ്ത പുസ്തകം ഓർത്തഡോക്സാരാണ് കൊണ്ടു നടക്കുന്നത് കോൺടാക്ട് നമ്പറോ കോൺടാക്ട് നമ്പർ വേണ്ട സുബൈദ ഞാൻ ഇപ്പൊ തന്നെ സുബൈദിനെ അങ്ങ് ഞാൻ വിളിക്കാം പ്രശ്നം കഴിഞ്ഞല്ലേ കോണ്ടാക്ട് നമ്പറിന്റെ ആവശ്യമില്ല സുബൈദിനെ ഡയറക്ട് നമുക്ക് വിളിക്കാം ഈ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണമല്ലോ നമുക്ക് അങ്ങ് പരസ്യമായിട്ട് നമുക്ക് സംസാരിക്കാം സുബൈദ അബ്ദുൽ ഖാദറിനെ ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കുകയാണ് അബ്ദുൽ ഖാദർ അല്ലേ ഇത് മുസ്ലിം സ്ത്രീകൾ ആയുണ്ടൊരു പക്ഷേ വീഡിയോ കോൾ എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഓഡിയോ കോളാണ് വിളിക്കുന്നത് സുബൈദ ഞാൻ ഓഡിയോ കോൾ വിളിക്കാം അതാകുമ്പോൾ അവർക്ക് എടുക്കാൻ ഇച്ചിരി വെച്ചിരി കോൾ കോൾഫെയിൽഡ് നമ്പർ വേണ്ട സഹോദര സുബൈദ സോറി സഹോദരി സുബൈദ അബ്ദുൽ ഖാദർ കോൾ എടുത്തുള്ളൂ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓഡിയോ കോളാ താങ്കളുടെ മുഖം കാണിക്കേണ്ടി വരത്തും സ്ത്രീ മുസ്ലിം സ്ത്രീകളുടെ മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ കോൾ എടുക്കു സുബൈദ് അബ്ദുൽ ഖാദർ കോൾ ഫെയിൽഡ് ആ കാണിക്കുന്നത് താങ്കൾ കോൾ അറ്റൻഡ് ചെയ്യുക ഞാനിത് റീ ഡൈല് ചെയ്യാണ് ഫുൾ ടൈം അവർ കോൾ എടുക്കുന്നില്ല അതാണ് പ്രശ്നം കോൾഫൈൽഡ ഉണ്ടോ ദാന അവസ്ഥ എന്നിട്ട് രഹസ്യമായിട്ട് സംസാരിക്കും രഹസ്യമായിട്ട് സംസാരിക്കുക നമുക്ക് പരസ്യമായിട്ട് സംസാരിക്കാം എന്താ ബുദ്ധിമുട്ടാണ് നമുക്ക് പരസ്യമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം നമുക്ക് ഈ രഹസ്യ വേണ്ട നമുക്ക് പരസ്യമായിട്ട് തന്നെ സംസാരിക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ചോദ്യങ്ങളേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കമൻറ്റുകളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് യേശുക്രിസ്തു ആയി വന്നത് ജൂതന്റെ പണി കൊടുത്ത മഹ ഇട്ടിൻ്റെ പണി കൊടുത്ത മഹാവിഷ്ണുവാണ് ക്രിസ്തുവായി വന്നത് ജൂതൻ എട്ടിന്റെ പണി കൊടുത്ത മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് തലക്ക് പ്രാന്താണല്ലേ സോറി ക്ഷമിക്കുക യേശു പാപം ഒഴികെ സകലത്തിലും പോലെ ആയിരുന്നു എന്നാണ് പാപം ഒഴികെ സകലത്തിലും മനുഷ്യനാണ് അപ്പൊ ദേഹം ദേഹി ആത്മാവുള്ള മനുഷ്യനാണ് ദേഹം ദേഹി ആത്മാവ് മനുഷ്യനുണ്ടെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനാണെങ്കിൽ യേശുക്രിസ്തുവിനും ദേഹം ദേഹി ആത്മാവുണ്ട് അപ്പോൾ പിന്നെ യേശു ക്രിസ്തു പാപത്തിൽ മാത്രമാണ് മനുഷ്യനായിട്ട് വ്യത്യാസം അല്ലാതെ കണ്ടന്റിൽ വ്യത്യാസമൊന്നുമില്ല പൂർണ്ണ മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു എന്ന് ബൈബിൾ സാക്ഷ്യം പറയുന്നു യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ യേശു ക്രിസ്തു വ്യക്തമായിട്ട് മനുഷ്യാത്മാവുണ്ടെന്നുള്ളതും വ്യക്തമല്ലേ മനുഷ്യാത്മാവുമല്ല പിന്നെ ഏത് ആത്മാവിനെയാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചത് പിതാവ് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ആത്മാവിനെയാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചത് എന്ന് പറയാനുള്ളൊരു ബാധ്യത നിങ്ങൾക്കില്ലേ അപ്പോൾ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച ആത്മാവ് ഏതാണ് ആ ആത്മാവ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാത്മാവ് അല്ലേ അപ്പൊ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന് വ്യക്തമായിട്ട് ഒരു മനുഷ്യ ആത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി നമുക്ക് ദൈവോധനത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ യേശുക്രിസ്തുവിന് ക്രിസ്തുവിന് ആ മനുഷ്യാത്മാവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ അറിയുമ്പോൾ യേശുക്രിസ്തുവിന് വ്യക്തമായിട്ട് ഒരു മനുഷ്യാത്മാവ് ഉണ്ടെങ്കിൽ ആ യേശു ക്രിസ്തു ആ മനുഷ്യാത്മാവിനെ അല്ലേ അപ്പോൾ ഈ പിതാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുത്തത് ആ അല്ലേ അപ്പം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അതിനകത്ത് നമ്മൾ ഇത് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് യാത്ര കാര്യമല്ല കാര്യം ബൈബിളിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിന് കൃത്യമായ ഒരു മനുഷ്യാത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം ബൈബിളിനകത്ത് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പിന്നെന്താ അവനെല്ലാത്തിലും അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു യഹോവ എന്നൊരു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ ഹിന്ദുക്കളെ ആരാധിക്കുന്ന സാത്താന്റെ സൃഷ്ടികളെയാണോ എൻ്റെ പൊന്നു സഹോദരൻ താങ്കൾക്കൊരു പിതാവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരെങ്കിലും താങ്കൾക്ക് മറ്റു പിതാക്കന്മാരുടെ എന്ന് പറഞ്ഞാൽ അവർ വ്യാജം പറയുന്നതാണ് താങ്കൾക്ക് ഒരു പിതാവേ ഉള്ളൂ ഇതുപോലെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എന്തും സങ്കല്പിച്ച് ആരാധിക്കാം അവർക്ക് ആരെ വേണമെങ്കിലും ദൈവം വിളിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഉണ്ട് അവരൊക്കെ ദൈവം എന്ന് നിർബന്ധമില്ല അവരൊക്കെ ദൈവമായിരിക്കണം എന്ന് നിർബന്ധമില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുക്കൾ എത്രയോ ചാത്തൻ സേവ നടത്തുന്നു ചാത്തന്മാരെ ആരാധിക്കുന്നു ചാത്തന്മാരെ ആരാധിക്കുന്നു ആരാധിക്കുന്നേ കുട്ടിച്ചാത്തന്മാരെ ആരെങ്കിലും ദൈവമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത് അല്ല ദൈവം അല്ലാന്ന് അവർക്ക് പറയും എന്നാലും അവർ ആരാധിക്കും അവർക്ക് വണങ്ങും അവരെ പൂജ ചെയ്യും അവരെ സേവിക്കും ഇതെല്ലാം അവർ ചെയ്യും ഇത് ദൈവമായിട്ടാണോ അല്ല അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വളരെ എന്താ പറയുക വളരെ ഓൾഡ് ബാക്ക് ആയിട്ടുള്ള സെഞ്ചറീസ് ആയിട്ടുള്ള ഉപദേശങ്ങളാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ഉപദേശങ്ങളാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നത് അപ്പൊ ചാത്തന്മാരെ പോലും ആരാധിക്കുമോ അവർ അതിനകത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടും അവരുടെ വിശ്വാസാം ഹിതകളിലില്ല അപ്പം അതുകൊണ്ട് സത്യദൈവത്തെ തന്നെയാണ് അവർ ആരാധിക്കുന്നത് എന്ന് അവരാരും വാശി പിടിക്കാറില്ല പിന്നെ നിങ്ങൾക്ക് വലിയ വാശി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം ദേഹി ആത്മാവ അതിനകത്തൊരു തർക്കവും ഇല്ലല്ലോ മനുഷ്യന് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് അപ്പൊ യേശുവിന് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുമുണ്ട് അതിനകത്തൊരു തർക്കവും നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല അപ്പൊ യേശുക്രിസ്തു എൻ്റെ ആത്മാനെ കൈക്കൊള്ളണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു പിതാവിനെ തൻ്റെ ആത്മാവിനെ പിതാവ് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്ത് ഏത് ആത്മാവിനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് അതാണ് ഇവിടുത്തെ ചോദിച്ചത് യേശുക്രിസ്ത് ഏത് ആത്മാവിനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് സോറി അഭിഷിക്ത അഭിഷിക്ത വചനങ്ങളൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ പറയാൻ നിൽക്കേണ്ട ബെന്നി സാമോൽ നല്ല ചോദ്യം ബൈബിളിൽ നിന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം യോഹന പതിനഞ്ചിൻ്റെ വന്ന് ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനൊന്ന് വായിക്കുന്നത് യേശു തന്നെയാണ് മുന്തിരി വള്ളിയും തോട്ടക്കാരനെങ്കിൽ എൻ്റെ പിതാവെന്ന് പറയേണ്ടിയിരുന്ന കാര്യമില്ലല്ലോ സഹോദര ഇവിടുത്തെ പ്രശ്നം ദൈവം തന്നെയാണ് പിതാവായി ഏകദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് വചനം ദൈവമാണെന്ന് പറയുന്നുണ്ടല്ലോ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമാണ് പിന്നെ വചനം ദൈവത്തോടായിരുന്നു പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടോ വചനം ദൈവമാണെങ്കിൽ പിന്നെ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുന്നതിന്റെ കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ദൈവം വചനമായിട്ട് വെളിപ്പെട്ടാൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നും പറയാം വചനം ദൈവമായിരുന്നു എന്നും പറയാം ഇതുപോലെ പിതാവായ നമുക്കുള്ള ഏക ദൈവമാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുന്നതെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ പുത്രൻ എന്നുള്ള നിലയിൽ അവൻ മുന്തിരി നമ്മളും മുന്തിരി നമ്മളും പിതാവിന്റെ തോട്ടത്തിലെ മുന്തിരിപള്ളി തന്നെയാ ഞാൻ മുന്തിരി പള്ളിയും പിതാവ് തോട്ടക്കാരനും നമ്മൾ പിന്നെ ആരാ പിതാവിൻ്റെ തോട്ടത്തിലെ മുന്തിരി പള്ളി തന്നെയല്ലേ നമ്മളും അപ്പോൾ ഞാൻ മുന്തിരി പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു പറയുന്നതാണ് അത് മനുഷ്യനെന്നുള്ള നമുക്കും ബാധിക്കാം എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവം യേശു എൻ്റെ പിതാവ് എന്ന ദൈവത്തെ വിളിക്കുന്ന യേശു ദൈവത്തിനകത്തുള്ള എന്തോ ഒരു സംഭവം പറഞ്ഞാൽ എൻ്റെ പിതാവ് മാത്രം നിങ്ങളുടെയും പിതാവെന്ന് യേശു പറയുന്നത് അപ്പം നമ്മളുമൊക്കെ തൃത്തത്തിൻ്റെ ഭാഗമാണോ അപ്പം ദൈവം മനുഷ്യനായിട്ട് ദൈവം വചനമായിട്ട് വെളിപ്പെട്ടാൽ വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് മാത്രമല്ല വചനം ദൈവമായിരുന്നു എന്നും പറയും അപ്പൊ വചനം ദൈവമാണെങ്കിൽ പിന്നെ വചനം ദൈവത്തോടു കൂടെയായിരുന്നു പറയുന്നതിനകത്ത് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യം പോലും പ്രസക്തമല്ല കാര്യം ദൈവം വചനമായിട്ട് വെളിപ്പെട്ടാൽ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നും പറയാം വചനം ദൈവമായിരുന്നു എന്നും പറയാം ഇതുപോലെ പിതാവായ ഏകദൈവമാണ് യേശുക്രിസ്തുമായിട്ട് വെളിപ്പെടുന്നതെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ മനുഷ്യൻ മുന്തിരിവള്ളിയും പിതാവ് തോട്ടക്കാരനുമാണെന്നും പറയാം അതേസമയം തന്നെ ആ മുന്തിരിവള്ളിയായിട്ട് പ്രത്യക്ഷമായിരിക്കുന്നത് പിതാവായ ഏകദൈവം തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് ആ മുന്തിരിവള്ളിയെ നിത്യപിതാവെന്ന് വിളിക്കാം തെറ്റില്ല ആ മുന്തിരിവള്ളിയെ വീരനായ ദൈവം എന്ന് വിളിക്കാം തെറ്റില്ല ആ മഹാദൈവം എന്ന് വിളിക്കാം തെറ്റില്ല അല്ലാതെ പിതാവായ ദൈവത്തിന്റെ തോട്ടത്തിൽ മഹാദൈവമായ യേശു എന്ന മുന്തിരിവള്ളി അങ്ങനെ രണ്ട് ദൈവം ഉണ്ടെന്നല്ല മുന്തിരിവള്ളിയായ ദൈവവും തോട്ടക്കാരനായ ദൈവവും അങ്ങനെ രണ്ട് ദൈവം ഉണ്ടെന്നാണോ പറയുന്നത് തൃത്വം ശരിയാകണമെങ്കിൽ രണ്ട് ദൈവങ്ങളായിപ്പോയി ഈ മുന്തിരിവള്ളിയായ യേശു ക്രിസ്തു ദൈവം ആണ് മഹാദൈവാണ് യേശുക്രിസ്തു എന്ന മഹാദേവം തന്നെയാണോ ഈ തോട്ടക്കാരനായ പിതാവായ ദൈവം അല്ല അപ്പം എത്ര ദൈവങ്ങളായി മുന്തിരിവള്ളിയായ ഒരു ദൈവം ഒരു ദൈവം രണ്ട് ദൈവവും ആയി അതുകൊണ്ടാണ് എതിർക്കുന്നത് അപ്പോൾ ഈ മുന്തിരി പള്ളിയായ ഭൂമിയിൽ പ്രത്യക്ഷനാകുന്ന തോട്ടക്കാരനായ പിതാവായ ഏകദൈവം തന്നെയാണ് അല്ലെ പിന്നെ രണ്ട് ദൈവവും ഉറപ്പുള്ള കേസാ തോട്ടക്കാരനായ പിതാവ് ദൈവമാണ് ആണ് ആ ദൈവമാണോ മുന്തിരിവള്ളിയായ ദൈവം അല്ല കാര്യം പിതാവായ ദൈവം അല്ല പുത്രനായ ദൈവം ആ വള്ളി ആ ദൈവം തന്നെയാണ് തോട്ട യേശുക്രിസ്തുവെങ്കിൽ പിതാവായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു നിങ്ങൾ പറഞ്ഞാൽ നമ്മളമ്മിൽ തർക്കമൊന്നുമില്ല പിതാവായ ദൈവം അല്ല യേശുക്രിസ്തു നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് തർക്കം പിതാവായ ദൈവമല്ല യേശുക്രിസ്തു ആയിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായത് പുത്രനായി ദൈവപുത്രനായ ഭൂമിയിൽ വന്നത് നമുക്കുള്ള ഒരേ ഒരു ദൈവമായ പിതാവായ ദൈവമല്ല എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മളമ്മിൽ തർക്കം യേശുക്രിസ്തുമായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായ ദൈവപുത്രായ ഭൂമിയിൽ വന്നത് പിതാവായ ഏകദൈവം തന്നെയാണ് അപ്പോൾ യേശു എന്ന മഹാദൈവം എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ തർക്കമില്ല യേശു എന്ന മഹാദൈവവും പിതാവായ ദൈവം രണ്ട് രണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദൈവങ്ങളായി മുന്തിരിവള്ളിയായ എന്ന മഹാദൈവം തോട്ടക്കാരനായ പിതാവെന്ന ദൈവം രണ്ട് വ്യത്യസ്ത ദൈവങ്ങൾ നിങ്ങൾക്കാവും അത് ദൈവോദന പ്രകാരം തെറ്റാണ് യഹോവ ആദമിനെ സൃഷ്ടിക്കുന്നു ബ്രഹ്മാവ് ഹിന്ദുക്കളെ സൃഷ്ടിക്കുന്നു എന്റെ പൊന്ന് സഹോദര വിവരക്കേട് വിളിച്ചു പറയല്ലേ ബ്രഹ്മാവ് ഹിന്ദുക്കളെ സൃഷ്ടിച്ചു എന്ന് എവിടെയാണ് പറയുന്നത് യഹോവ ആദമിനെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ബ്രഹ്മാവ് ഹിന്ദുക്കളെ മാത്രമാണ് സൃഷ്ടിച്ചുവെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ് കഷ്ടമുണ്ട് മെറിയം ആൻഡ്രൂ ജോസഫ് എ എ പാസിബിൾ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ മൈ ഫ്രണ്ട് പ്ലീസ് കമൻ്റ് മറിയം വാസ് അബ്മിറ്റഡ് ടു ചർച്ച് ആൻഡ് ഹാഡ് ഇൻ്റർകോഴ്സ് വിത്ത് പ്രീസ്റ്റ് ട്രീറ്റ് ലൈക്ക് ഗോഡ് ആൻഡ് ഗവ് ബർത്ത് ടു ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് മേ ബി എ കോമൺ പ്രാക്ടീസ് അറ്റ് ദൈം അല്ല അങ്ങനൊരു സംഭവം ഇല്ല കാര്യമൊന്നും വേണ്ട അന്ന് ഒന്നാമത്തെ ക്രിസ്തീയ സഭയില്ലല്ലോ ക്രിസ്തീയ സഭയില്ല പിന്നെ പുരോഹിതന്മാർക്ക് യഹൂദ പുരോഹിതന്മാർക്ക് ഒരിക്കലും എന്താ പറയുക വൈവാഹിക ജീവിതമല്ലാതെ ഒരു വ്യഭിചാരം ചെയ്യാൻ അവകാശമില്ല യഹൂദ പുരോഹിതന്മാർക്ക് മറ്റൊരാളുടെ ഭാര്യയെ സ്വീകരിക്കാൻ അവകാശമില്ല മറിയ വിവാഹ നിശ്ചയം കഴിഞ്ഞു അതായത് യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവുമാണ് അവർ അവർ കൂടി വന്ന് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ദിവസമുണ്ട് അന്നാണ് അവർ ഔദ്യോഗികമായിട്ട് സെക്സൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് പക്ഷേ അതിനു മുന്നേ തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ലിറ്ററലി അവർ ഭാര്യയും ഭർത്താക്കന്മാരുമാണ് അതുകൊണ്ടാണ് യോസഫ് തൻ്റെ ഭാ യോസഫിനോട് പറയുന്ന നിൻ്റെ ഭാര്യയായവളെ ചേർത്ത് കൊള്ളാൻ നീ മടി കാണിക്കണ്ട എന്ന് യോസഫിൻ്റെ എന്ന് പറയുന്നത് അപ്പം അന്യൻ്റെ ഭാര്യയായ മറിയയെ ഒരു പുരോഹിതൻ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരമാണ് അങ്ങനെ വ്യഭിചാരം ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്നില്ല പുരോഹിതന്മാർ വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണ് അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നില്ല അത് ആൻഡ്രൂ ജോസഫിനോട് ആൾ പറയുന്ന ഏറ്റവും ഭൂലോക മണ്ടത്തരമാണ് ആ പറയുന്നയാളുടെ വിവരക്കേട് മാത്രമാണ് ആ ഒരു പ്രസ്താവനയിൽ നിന്ന് തെളിയുന്നത് പ്രിൻസ് ജോസഫ് യാക്കുബേറ്റും ഓർത്തഡോക്സ് ഡിഫറൻസ് പറഞ്ഞുതരാമോ എൻ്റെ പൊണ്ണു സഹോദര അതായത് കേരളത്തിൽ മലങ്കര നസ്രാണികൾ എന്ന് പറയുന്ന അപ്പോസ്റ്റലായ തോമസോ അല്ലെങ്കിൽ തോമസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് സ്ഥാപിച്ച ഒരു സഭ അതായത് ആദ്യം മുതലേ യേശു ക്രിസ്തുവിൻ്റെ മരണം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഈ റോമൻ സഭയും മന്ത്യൊക്കെ സഭയൊക്കെ ഉണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലും തോമസോ അല്ലെങ്കിൽ മറ്റു ശിഷ്യന്മാരോ വന്ന് സഭയുണ്ടായി അത് സത്യമായിട്ടുള്ള കാര്യമാണ് അന്ന് മുതലേ പാരമ്പര്യമുണ്ടായി മലങ്കര നസ്രാണികൾക്ക് ഈ മലങ്കര നസ്രാണികൾക്ക് അവിടെ ഈ മലങ്കര നസ്രാണികളുടെ സിസ്റ്റം ബിഷപ്പോ പുരോഹിതമോ പുരോഹിതന്മാരും ഇല്ല അപ്പോസലിക്ക സഭയായിരുന്നു അത് അതുകൊണ്ട് സൈഹിക പാരമ്പര്യം പിന്തുടർന്നതുകൊണ്ട് ബിഷപ്പോ പുരോഹിതന്മാരോ ആർച്ച് ബിഷപ്പോ മെത്രാപൊലിത്തയോ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റവും ഇല്ലായിരുന്നു ഇതൊന്നും സൈഹിക പാരമ്പര്യമല്ലായിരുന്നു ഇങ്ങനെയുള്ള മലങ്കര നസ്രാണിമാർ ആ മലങ്കര നസ്രാണിമാരിലേക്ക് പൗരോഹിത്യം പിൽക്കാലത്ത് കടന്നു വന്ന ഇന്നലെ ഒരു സഹോദരൻ ഒരു ജോർജ് കോശി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ പറഞ്ഞു കാനായി തോമയാണ് ആദ്യമായിട്ട് പുരോഹിതമാരെ കൊണ്ടുവന്നത് എനിക്ക് അതിൽ ഞാൻ ആ ഹിസ്റ്ററി വായിച്ചിട്ടില്ല എൻ്റെ അറിവനുസരിച്ചിട്ട് എടി അഞ്ഞൂറ്റി അമ്പതിൽ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൽ നിന്നാണ് ആദ്യമായിട്ട് ബിഷപ്പുമാർ കേരളത്തിലേക്ക് വന്നത് അതുവരെ അപ്പോസ്തലിക സൈഹിക പാരമ്പര്യത്തിൽ എടി അഞ്ഞൂറ്റി അമ്പത് വരെ ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം അര സഹസ്രാബ്ദം അഞ്ച് നൂറ്റാണ്ടോളം കേരളത്തിലെ സഭ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ നിന്നും കേരളത്തിലെ സഭയെ ഈ അന്ത്യോക്യൻ പാരമ്പര്യവുമായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ സിറിയൻ പാരമ്പര്യവും കൊണ്ട് സൈഹിക പാരമ്പര്യത്തെ കല നടത്തിയത് എ ഡി അഞ്ഞൂറ്റി അമ്പതിനു ശേഷമാ അത് അങ്ങനെ ഐ ഡി അഞ്ഞൂറ്റി അമ്പതിനു ശേഷം ചർച്ച് ഓഫ് ദി ഈസ്റ്റിലെ ബിഷപ്പുമാരെ കേരളത്തിൽ വരികയും ഈ ആർച്ച് ദീക്കനുമായിട്ട് പ്രധാന മൂപ്പനുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം കുറേ കഴിഞ്ഞ് നമ്മുടെ പറങ്കികൾ വന്നു അതായത് പോർച്ചുഗീസ് റോമൻ സഭ വന്നു ഈ റോമൻ സഭ വന്നു കഴിഞ്ഞപ്പോൾ റോമൻ സഭയുടെ പറങ്കിയിൽ പോർച്ചുഗീസുകൾ പറഞ്ഞു റോമൻ സഭയിലേക്ക് എല്ലാ ക്രിസ്ത്യാനികളും മാറണം അപ്പോൾ അപ്പൊ ഇവര് പറഞ്ഞ് പറ്റില്ല ഞങ്ങൾ ചർച്ച് ഓഫ് ദ ഈസ്റ്റിലെ ആളുകളാണ് അങ്ങനെ ചർച്ച് ഓഫ് ദ ഈസ്റ്റിൽ നിന്ന് ആ സമയത്ത് പിന്നെ അന്ത്യോക്കാരായി വേറെ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ഇല്ലാതായി ശേഷം പിന്നെ അന്ത്യോക്കൻ സഭയുമായിട്ട് ഒരു കണക്ഷൻ അപ്പോൾ അന്ത്യോക്കൻ സഭയുടെ മെത്രാപൊലീത്ത അല്ലെങ്കിൽ പാത്രീർക്കീസ് ഈ കേരളത്തിലെ സഭയെ കാണാൻ വേണ്ടി വന്നപ്പോൾ റോം ഈ റോമൻ സഭക്കാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ആ മെത്രാപൊലത്തെ അറബിക്കടലിൽ മുക്കിക്കൊന്നു എന്നാണ് വിശ്വസിക്കുന്നത് ആ മുക്കിക്കൊന്നി ദേശ്യത്തിൽ ആർ ചിഡിക്കിന്റെ നേതൃത്വത്തിൽ കൂനം കുറിച്ചിൽ സത്യം നടത്തി അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ സഭ മലങ്കര നസ്രാണികളുടെ സഭയായി ഈ ആർച്ചിഡിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഇതിനെ അന്ത്യോക്യൻ സഭയുമായിട്ട് പിൽക്കാലത്ത് കൂട്ടിക്കെട്ടപ്പെട്ടതാണ് അതിന് വെട്ടിപ്പിരിഞ്ഞ് വെട്ടി പിരിഞ്ഞ് വെട്ടി പിരിഞ്ഞ് വെട്ടിപ്പിരിഞ്ഞ് കൂടിയും പിരിഞ്ഞും കൂടിയും പിരിഞ്ഞും കൂടിയും പിരിഞ്ഞ് ഓർത്തഡോക്സും ഈ പറയുന്ന ഇതുമായിട്ട് പിരിഞ്ഞു അങ്ങനെ ഓർത്തഡോക്സ് അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ മാർത്തോമയുടെ സംഭാസണത്തിൻ്റെ അധിപനായി ഓർത്തഡോക്സും പെത്രാപ്പൊലിത്ത അല്ലെങ്കിൽ ഓർത്തഡോക്സ് കാത്തോലിക്ക ഭാവ അതായത് ആർച്ച് ഡിക്കിൻ്റെ പദവിയിൽ കാത്തോലിക്ക ഭാവയെന്ന് സ്വയം അവരോധിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ കാത്തോലിക്ക ഭാവയോ ഒന്നുമല്ല കാര്യം ഇവിടെ മലങ്കര നസ്രാണികളുടെ പാരമ്പര്യത്തിൽ കാത്തോലിക്ക ഭാവ എന്നൊരു പദവി ഇല്ല മലങ്കര നസ്രാണികളുടെ പാരമ്പര്യത്തിൽ മെത്രാപൊലിറ്റ എന്നൊരു പദവി ഇല്ല മലങ്കര നസ്രാണികളുടെ ലൈഹിക പാരമ്പര്യത്തിൽ ഡീക്കന്മാരും ആർച്ച് ഡീക്കന്മാരും ഉള്ളൂ ഇടവക ഭരണമുള്ള ഡീക്കന്മാരും എല്ലാ ഡീക്കന്മാരുടെ മേലൊരു ആർച്ച് ഡീക്കനും ഇതാണ് മലങ്കര നസ്രാണികളുടെ പാരമ്പര്യം അപ്പൊ മലങ്കര നസ്രാണികളുടെ സിംഹാസനമാണ് അവകാശപ്പെടുന്നതെങ്കിൽ കാത്തോലിക്ക ഭാവയോ ആർ മത്രാപ്പൊലിത്തമാരോ തൊപ്പിയോ വടിയോ ലോഹയോ ഒന്നുമില്ല സാധാരണക്കാരായ മലങ്കര ഡീക്കന്മാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം ഇവർ ശരിക്കും ഫോർ ജി ഇതുണ്ടാക്കുന്നതാണ് ശരിക്കും സെറിയ പാരമ്പര്യം തന്നെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ആരും പിന്തുടരുന്നത് അല്ലാതെ അപ്പോസ്ലിയ ശ്ലൈഹിക മലങ്കര നസ്രാണികളുടെ പാരമ്പര്യമല്ല സോ സോൾസ് കൺട്രോൾ അസ് സൺ ഡെത്ത് ആൻഡ് സ്പിരിറ്റ് ഡെയർ ആഫ്റ്റർ അല്ല അങ്ങനെയല്ല നമ്മുടെ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് സോളാണ് സ്പിരിറ്റ് അല്ല ശരീരത്തെ നിയന്ത്രിക്കുന്ന സോളാണ് അതുകൊണ്ടാണ് ഈ ശരീരത്തെ സോളിന്റെ ശരീരം അല്ലെങ്കിൽ സുക്കയുടെ ശരീരം അല്ലെങ്കിൽ പ്രാകൃത ശരീരം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ ശരീരം നഷ്ടപ്പെട്ടാലും സോളും ആത്മാവുമുണ്ട് ഈ സോളിന് അല്ലെങ്കിൽ ദേഹിക്ക് പിന്നീടും സംസാരിക്കുന്ന ശേഷിയുണ്ട് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കും ഈ സോളിന് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് രക്തസാക്ഷികളായവരുടെ ആത്മാക്കളെന്ന് ബൈബിളിൽ പറയുന്നത് രക്തസാക്ഷികളായവരുടെ സോളുകൾ എന്നാണ് അതായത് ദേഹികളെന്നാണ് സൈക്കുകളെന്നാണ് ബൈബിളിൽ പറയുന്നത് ആത്മാക്കളും തെറ്റായ തർജ്ജമയാണ് സൈക്യ ദേഹി എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ രക്ത ഈ സോളിന് അപ്പോഴും സംസാരിക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് സ്വർഗീയ ശരീരം ലഭിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴു നമുക്ക് സ്വർഗീയമായ ശരീരം ലഭിക്കുന്നത് ദൂതതുല്യ ശരീരമാണ് എലോഹിമുകളുടെ ശരീരമാണ് ദൂതന്മാരുടെ ശരീരമാണ് ആ ശരീരം ആത്മീക ശരീരമാണ് സോളല്ല പിന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അത് ആത്മീക ശരീരമാണ് അപ്പം അതുകൊണ്ട് ആ ശരീരത്തിൽ നമ്മളാകുന്നത് വരെ നമ്മൾ ഈ സോളാണ് നമ്മൾ അപ്പം മരിച്ചു കഴിഞ്ഞാൽ സോൾ അവസാനിക്കുന്നില്ല സോൾ എപ്പോഴും ഉണ്ട് നമ്മൾ ആത്മീക ശരീരം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ സോൾ ആണ് നമ്മുടെ ആത്മാവാണ് പിന്നെ നമ്മളെ നയിക്കുന്നത് പിന്നീട് സോൾ ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ സോൾ എന്തായാലും സൈലൻ്റ് ആണ് ആത്മാവാണ് ഇപ്പോൾ ആത്മാവ് എങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നു അതുപോലെ സോൾ സൈലൻ്റ് ആയിരിക്കും ഉണ്ടെങ്കിൽ തന്നെ ആത്മാവായിരിക്കും നമ്മൾ നയിക്കും ഇപ്പോൾ സോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നയിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തെ യൂസ് ചെയ്യുന്നത് ആത്മാവായിരിക്കും ആത്മാവിൻ്റെ റൈറ്റ് ഓൺ പേഴ്സെപ്റ്റ് അതുകൊണ്ടാണ് നിങ്ങൾ പുനരുദ്ധാരത്തിങ്കിൽ നിങ്ങൾ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമായിരിക്കും നിങ്ങൾ വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹത്തിനെടുക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നത് കാര്യം ദേഹിയുടെ കോൺസെപ്റ്റും ഈ ശരീരത്തിലൂടെ ദേഹി ഒരു കോൺസെപ്റ്റാണ് വിവാഹം സെക്സ്വൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മാവ് നയിക്ക ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശരീരം സ്വർഗീയ ശരീരത്തിലാവുമ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളെ വിട്ടുപോകും ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളെ പിന്നെ ഇല്ല ദേഹിയല്ല ആത്മാവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആത്മാവിൻ്റെ ശരീരമാണ് ആത്മാവ് നയിക്കുന്ന ശരീരമാണ് അപ്പോൾ ഈ പറയുന്ന വിവാഹബന്ധങ്ങൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊന്നും ആ ഒരു ലോകത്ത് ഉണ്ടാകത്തില്ല കാര്യം ആത്മാവിൻ്റെ പേഴ്സണാലിറ്റി ആയിരിക്കും നമ്മൾ ആയിട്ട് അനുഭവമാകുന്നത് വൈ സോൾസ് ആർ ദർ ഇൻ ഹെവൻ ആഫ്റ്റർ ദ ഡെത്ത് അതല്ല ഞാൻ പറഞ്ഞ സഹോദരൻ അത് ബ്രദർ കമൻ്റ് ചെയ്താൽ കണ്ടില്ല ഞാൻ ഈ ശരീരത്തിൽ ദേഹിയും ആത്മാവുമുണ്ട് ശരീരം മരിക്കുക എന്ന് പറഞ്ഞാൽ ദേഹിയും ആത്മാവും ശരീരം വിട്ടുപോകുക എന്ന അർത്ഥം ഈ മരിച്ചവരുടെ ദേഹികൾ സ്വർഗത്തിൽ രക്തസാക്ഷല് ഞാൻ പുതിയ നിമിമത്തിൻ്റെ റെഫറൻസ് എടുത്തത് ബ്രദർ പഴയ നിയമത്തിൽ റഫറൻസ് ആണ് ഞാൻ പുതിയ നിയമത്തിൽ റഫറൻസ് ആണ് രണ്ടു തന്നെയാണ് മരിച്ചവരുടെ ആത്മാക്കളല്ല മരിച്ചവരുടെ ദേഹികൾ അതായത് സോൾ മരിച്ചവരുടെ ദേഹികൾ സ്വർഗത്തിൽ ദൈവത്തോട് എന്തുകൊണ്ട് നാഥ ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഭാഗം വെളിപ്പാട് പുസ്തകത്തിലുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ മരിച്ച രക്തസാക്ഷികളുടെ ആത്മാക്കളെന്ന മലയാളം പറയുമ്പോൾ ആത്മാക്കൾ എന്നല്ല സൈക്ക എന്ന ന്യൂമ എന്നല്ല സൈക്ക എന്ന അതായത് ദേഹികൾ എന്ന എന്നാണ് അവിടെ വാക്ക് വരുന്നത് തർജ്ജമ ആത്മാക്കൾ എന്ന് അപ്പോൾ മരിച്ചവരുടെ ദേഹികളാണ് ദൈവത്തോട് പറയുന്നത് എന്തുകൊണ്ട് ദേഹിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ ആണ് ഈ ശരീരം അല്ല ദേഹിക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ലെന്നല്ല ദേഹിക്ക് വ്യക്തമായ ഒരു ഇല്ലെന്നല്ല ദേഹിക്ക് ഈ ഫിസിക്കൽ വേൾഡിൽ ദേഹിക്ക് ഈ ശരീരത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഹാർഡ്വെയറിനെ ഈ ഫിസിക്കൽ വേൾഡിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് ദേഹീനെ ഈ ഫിസിക്കൽ വേൾഡ് പെർസീവബിൾ അല്ല ഈ ഫിസിക്കൽ ഭൗതിക ലോകത്തെ ദേഹി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പെർസീവബിൾ അല്ല അപ്പം ദേഹിക്ക് ശരീരത്തിലൂടെ നമുക്ക് ഫിസിക്കൽ വേൾഡിനോട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും അതാണ് മനുഷ്യന് ഈ ഫിസിക്കൽ വേൾഡിനോട് ചെയ്യുന്നത് ഈ ശരീരം നശിച്ചു കഴിയുമ്പോൾ പിന്നെ ദേഹിക്ക് ഈ ഫിസിൽ വേൾഡിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല ദേഹിയും ആത്മാവും ദൈവസന്നിധിയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ ദേഹിക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാം അന്നത്തെ കുഴപ്പമില്ല ഫിസിക്കൽ വേൾഡുമായിട്ട് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ദൈവത്തോട് ദേഹിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും ഫിസിക്കൽ വേൾഡ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നും ദേഹിക്ക് കേൾക്കാൻ പറ്റത്തില്ല പക്ഷെ ദേഹിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കും അപ്പോൾ ദേഹി ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നൊന്നുമല്ല ദേഹത്തെ ഇല്ലാതാക്കാൻ മനുഷ്യന് സാധിക്കും ദേഹത്തെയും ദേഹി ഇല്ലാതാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം മനുഷ്യൻ ഒരാളെ കൊന്നാൽ അവൻ്റെ ദേഹി ഇല്ലാതാകുന്നില്ലെന്ന് അവന് ബൈബിൾ പറയുന്നത് ദേഹത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ ദേഹത്തെയും ദേഹിയും ഒരുപോലെ നശിപ്പിക്കാൻ കഴിയുള്ളവനെ നിങ്ങൾ ഭയപ്പെടില്ലെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ബർഗീസ് വി പി അപ്പോസലന്മാരെ അപമാനിക്കലാണ് താങ്കളുടെ ലക്ഷ്യമെങ്കിൽ താങ്കൾ അപമാനിച്ചോളൂ ഞങ്ങൾക്കൊരു പരാതിയുമില്ല അപ്പോസലന്മാരെ അപമാനിക്കുന്നതാണ് താങ്കളുടെ ലക്ഷ്യമെങ്കിൽ താങ്കൾ അപമാനിച്ചോളൂ കാര്യം അനേക ഫേക്ക് കോയകള് അതായത് മുസ്ലിം ഐഡികൾ ഫെയ്ക്ക് ഐഡിയായിട്ട് ക്രിസ്ത്യെ പേര് വിട്ട അപ്പോസലമാരെയും ക്രിസ്തുവിനെ അപമാനിക്കുക ഞങ്ങൾ ദിവസവും കാണുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പരാതിയും ഇല്ല കാര്യം ഞങ്ങൾ അതിൻ്റെ പേര് നിങ്ങളെ വെട്ടാനും കൊല്ലാനും ഒന്നും വരത്തില്ല കാര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ ദൈവം സർവ്വശക്തന നിങ്ങൾ അപമാനിച്ചാൽ നിങ്ങൾക്ക് കണ്ടും തരാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിവുണ്ട് ഈ അറബി ദൈവത്തിന് ശക്തിയില്ല കഴിവില്ല ഒന്നും ചെയ്യാൻ പുള്ളിക്കറിയില്ല അതുകൊണ്ട് പുള്ളി നാട്ടുകാരെ വിട്ട് ബോംബോട്ടിക്ക് ഉള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനൊന്നും ചെയ്യണ്ട ഞങ്ങളുടെ ദൈവത്തിന് താങ്കൾ ഇരിക്കുന്ന റൂമിൽ ഈ സമയത്ത് താങ്കൾ കിട്ടൊരു പണി തരണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എന്തു വേണമെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല താങ്കൾ വായിച്ചോളൂ സഹോദര ഞാനായിട്ട് ഇനി വായിക്കുന്ന കാര്യമില്ല ഷാൻ ഷാഫി യേശു ക്രിസ്തു പള്ളിയിൽ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് ഇത് എത്ര പ്രാവശ്യം മറുപടി പറഞ്ഞത് തൊട്ട് മോളിൽ ഞാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം മറുപടി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തുടക്കം കേട്ടു നോക്കുക ഇതിനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല താങ്കൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ ഇത് തന്നെ പല പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ അബ്സലൂട്ട്ലി ബൈബിൾ സൈസ് ഡു നോട്ട് ജഡ്ജ് യു ട്യൂബ് ബി ജഡ്ജ് For in the same way you judge others, you will be judged. And the same measure you use it, you will be measured. Absolutely. അങ്ങനെ തന്നെയാണ് അതായത് ദൈവം ഏകനാണ് ദൈവം ഒരുത്തനാണെന്ന് ബൈബിൾ പറഞ്ഞാൽ ആ ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാനും പറയും ദൈവം ഒരുത്തനാണെന്ന് അതേ നാണയത്തിൽ ദൈവം ഒരുത്തനാണെന്ന് പറയാത്തവരെ ഞാൻ വിമർശിക്കും അപ്പൊ ദൈവം ഒരുത്തനാന്ന ബൈബിൾ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിമർശിക്കുന്നത് അതേ നാണയത്തിൽ തന്നെ എന്നെ ദൈവം ചോദ്യം ചെയ്യും ഉറപ്പാ ഞാൻ ദൈവം മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവനെ ചോദ്യം ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് കാരണം അതേ ബൈബിൾ വാക്യം കൊണ്ട് ഞാൻ ദൈവം ഒരുത്തനാണെന്നുള്ള ബൈബിൾ വാക്യം എടുത്തിട്ടാണ് ദൈവം മൂവരാണെന്ന് പറയുന്ന തൃത്വക്കാരെയും ഓർത്തഡോക്സുകാരെയും യാക്കോബായക്കാരെയും ഐ പി സിക്കാരെയും ഞാൻ വിമർശിക്കുന്നത് അപ്പോൾ ഞാനിനി ദൈവം മൂവരാന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അതേ വാക്യം കൊണ്ട് ദൈവം എന്നെ വിമർശിച്ചോളൂ ദൈവനെ ശിക്ഷിക്കും ഉറപ്പാ ദൈവം മൂവരാന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കും കാരണം ദൈവം ഒരുത്തനാന്ന ബൈബിളിൽ പറയുന്നത് അപ്പോൾ അതേ ശിക്ഷ ഞാൻ ഏറ്റവും തയ്യാറാണ് ഞാൻ ദൈവമൂഹനാന്ന് പറഞ്ഞാൽ അതേ വാക്യം കൊണ്ട് തന്നെ ദൈവം എന്നെ ന്യായം വിധിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദൈവം മൂവനാന്ന് പറയാത്ത നിങ്ങളെപ്പോലെ അത് എൻ്റെ കഴിത്തി കത്തി വെച്ചാലും ഞാൻ ദൈവം മൂവനാന്ന് പറയില്ല കാര്യം എന്തുകൊണ്ടാണ് ദൈവം ഒരുത്തനാന്ന് ബൈബിളിൽ പറയുന്നു ആ വാക്യപ്രകാരം ദൈവം മൂന്നുപേരാന്ന് പറയുന്നവരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അതേ മെഷർ കൊണ്ട് തന്നെ എനിക്ക് അളന്നു കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൈവം മൂവനാണെന്ന് എനിക്ക് പറയാൻ പാടില്ല കാര്യം അതേ വാക്യം കൊണ്ട് ദൈവം എന്നെ വിധിക്കും ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് യഹിയ കെ എന്തെങ്കിലും ചോദ്യങ്ങൾ പറയാൻ നട്ടലുണ്ടെങ്കിൽ ചോദിക്കുക അല്ലാതെ ഞാൻ പൊട്ടനാണോ മുഹമ്മദ് പൊട്ടനാണോ അള്ളാഹു പൊട്ടനാണോ ജിബ്രീല് പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടൊരു കാര്യവും ഇല്ല ഇവരെക്കാരൊക്കെ പൊട്ടനാണോ എന്ന് അവരോട് ചോദിച്ചോദിക്കുന്നത് അതുകൊണ്ട് താങ്കൾ ഖുറാനിൽ നിന്നോ ബൈബിളിൽ നിന്നോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ താങ്കൾ വിട്ടിട്ട് പോകോളൂ ആരും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടില്ല അജയ് ഘോഷ് ഗുരുവായൂരപ്പൻ സാത്താനാണോ എന്ന് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരോട് ചോദിച്ചു ചോദിക്കുക എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല ഗുരുവായൂരപ്പൻ ഹിന്ദുക്കൾ ദൈവമായിട്ട് ആരാധിക്കുന്ന ആരോ ഒരാൾ അതാൾ അദ്ദേഹം ആരാണെന്ന് ആ ഹിന്ദുക്കളോട് പോയി ചോദിക്കുക നേരെ പോയി വണ്ടി എടുക്കുക നേരെ തൃശൂർ പോവുക ഗുരുവായൂർ ശരി അമ്പലത്തിൽ പോകുക എന്നിട്ട് ഗുരുവായൂർ അമ്പല നടൽ ഒരു ദിവസം ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ അങ്ങ് താങ്കളങ്ങ എന്നിട്ട് ചോദിക്കുക മേൽശാന്തിയെ കണ്ടിട്ട് ചോദിക്കുക ഗുരുവായൂരപ്പൻ സാത്താനാണോ മേൽശാന്തി എന്ന് അങ്ങനെയോട് പോയി ചോദിക്കുക കോയന്മാരുടെ അടവുകളുമുള്ള ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമുള്ളൂ പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവമായ യാഹു അല്ലാതെ ബഹുദൈവങ്ങളായ ബാലിനെയോ അള്ളായോ അറബി ബഹുദൈവങ്ങളായ ബാലിനെയോ അള്ളായോ ലാത്തയോ അനാത്തയോ ഒന്നും ഞങ്ങളുടെ ദൈവമല്ല പ്രപഞ്ച സൃഷ്ടാവായ ഒരേ ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്ന യാഹു എന്ന സത്യദൈവത്തെ ആ ദൈവം മനുഷ്യനായിട്ട് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായ ആ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവായിട്ട് വസിക്കുന്നു ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ ബൈബിൾ ആരും തിരുത്തി എഴുതിയിട്ടില്ല ആദ്യകാലങ്ങൾ എഴുതി ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഖുറാൻ തിരുത്തി എഴുതിയാണ് ഉസ്മാൻ ഖുറാൻ കത്തിച്ചു കളഞ്ഞിട്ട് ഖുറാ ഉസ്മാൻ എഴുതി ഉസ്മാൻ സൈദുവിനെയും സൈദുവിനേയും മൂന്നാല് ഖുറൈഷ് എഴുത്തുകാരെയും കൊണ്ട് എഴുതിച്ചുണ്ടാക്കിയ ഖുറാനാണ് തിരുത്തി എഴുതിച്ചുണ്ടാക്കിയ ഖുറാനാണ് ഇന്ന് മുസ്ലിങ്ങൾ വായിക്കുന്നതെന്ന് മുസ്ലിം ഹദീസുകൾ തന്നെ പറയുന്നു ഈ പറയുന്ന ഖുറാൻ മുസ്ലിം ഹദീസുകളിൽ തന്നെ കൃത്യമായിട്ട് പറയുകയാണ് ഖുർആാൻ തിരുത്തി എഴുതിയതാണ് ഖുറാൻ തിരുത്തി എഴുതി മുസ്ലിം ഉസ്മാൻ ഉണ്ടാക്കിയ ഖുറാൻ അല്ലാതെ ഈ മുഹമ്മദ് പറഞ്ഞു കൊടുത്ത സാധനമൊന്നുമല്ല ഈ ഖുറാൻ എന്ന് കൃത്യമായിട്ട് ഈ മുസ്ലിങ്ങളുടെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്ന് ഖുറാൻ്റെ ഹദീസുകളിൽ തന്നെ ഈ പറയുന്ന ഈ സഹിഹായ ഹദീസുകളിൽ തന്നെ പറയുമ്പോൾ ആ പേരും പറഞ്ഞ് ബൈബിളിനെ കുറ്റം പറയാൻ പറയുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ അപ്പം ആദ്യം നിങ്ങൾ ഖുറാൻ ശരിയാണെന്ന് ആദ്യം പറ എന്നിട്ടല്ലേ ബൈബിൾ തിരുത്തപ്പെട്ടാണോ അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ ഖുറാൻ തിരുത്തപ്പെട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിച്ചിട്ട് പറ എന്താണ് ഖുറാൻ ും എന്താണ് ഖുറാൻ ആരാണ് കത്തിച്ചു കളഞ്ഞത് ഖുറാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഉസ്മാൻ ഖുറാൻ കത്തിച്ച് കളഞ്ഞ് എന്തുകൊണ്ടാണ് ഖുറാൻ കത്തിച്ച് കള ഉസ്മാൻ കത്തിച്ചളഞ്ഞ് ഖുറാൻ സത്യ ഖുറൻ ആയിരുന്നോ അത് സത്യ ഖുറാൻ ആയല്ലെങ്കിൽ എന്തുകൊണ്ട് ഉസ്മാൻ കത്തിച്ചു കളഞ്ഞ് ഖുറാൻ സത്യ ഖുറാൻ ആകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഒന്ന് മറുപടി പറയണ്ടേ എന്നിട്ട് പോരെ ഈ പറയുന്ന ഞങ്ങളുടെ ക്രിസ്തീയ സത്യവിശ്വാസത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ മറുപടി പറയണമെങ്കിൽ ആദ്യം അന്തസ്സോറൂടെ ഖുറാൻ എന്തുകൊണ്ടാണ് ഉസ്മാൻ കത്തിച്ചതെന്ന് പോലും തിരിച്ചറിവില്ലാത്ത നിങ്ങൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഖുർആൻ എന്തുകൊണ്ട് നിങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നു ഉസ്മാൻ കത്തിച്ചറിഞ്ഞ ഖുറാനാണോ സത്യം ഉസ്മാൻ എഴുതി ഉണ്ടാക്കിയ ഖുറാനാണോ സത്യം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയും ഇനി ഈ കാണുന്ന സാധനം ഒരു ജോർദാനിലെ ഒരു മുസ്ലിം ഖുർആാൻ വിൽക്കുന്ന കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്രോഷറാണ് ഇത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല ഖുറാനിലെ ദാർ അൽഫിക്കർ എന്ന് പറയുന്ന പബ്ലിഷേഴ്സിൻ്റെ ഒരു ബ്രോഷറാണ് ഇതിനകത്ത് ഇരുപത്തിനാല് വേർഷൻ ഓഫ് അറബിക് ഖുറാനാണ് കൊടുത്ത് ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഇരുപത്തിനാല് തരം അപ്പോൾ ചേക്കും വായിക്കുന്നതാണ് പലതരം ഒന്ന് വായിക്കുന്ന പലതരമാണ് എന്താണ് പലതരം കുറാൻ പലതരത്തിലങ്ങ് വായിച്ചാൽ പോരെ ഒരു ഖുറാൻ പലതരത്തിൽ വായിച്ചാൽ പോരെ അപ്പോൾ വായനയിലല്ല എഴുത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടല്ല പല ഖുറാനുള്ളത് വാ ഓതുന്നതിലാണ് വ്യത്യാസമെങ്കിൽ ഒരു ഖുറാൻ നിങ്ങൾക്കിട്ടുള്ള രീതി ഓദിക്കുക ഞങ്ങളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണെന്നോ എന്തുട്ടാണെന്നോ എന്താണെന്നോ എന്ന് എന്താണെന്നോ എന്തുകൊണ്ടെങ്കിലും ചോദിച്ചോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ വായിക്കുന്നതാണ് പലതരമെങ്കിലും എന്തിനാണ് പലതരത്തിൽ എഴുതുന്നത് അപ്പം പലതരത്തിലുള്ള ഖുറാനും ഉണ്ട് വായിക്കുന്നത് മാത്രമല്ല പല തരത്തിൽ എഴുതുന്ന ഖുറാനും ഉണ്ട് പലതരത്തിൽ വായിക്കുന്ന ഖുറാനുണ്ട് അങ്ങനെ ഇരുപത്തിനാലെണ്ണം വിൽക്കാൻ വച്ചേക്കുന്ന ബ്രോഷനാണ് നിങ്ങളീ കാണുന്നത് ഇനി ഈ പറയുന്ന ഉസ്മാൻ കത്തിച്ച് കളഞ്ഞ ഖുറാനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഈ പറയുന്ന ഖുറാനകത്തുള്ള പൂർണ്ണമായ ആയത്തുകൾ ഒരു മനുഷ്യനും അറിയില്ലായിരുന്നുവെന്നും ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യനും അന്ന് ജീവിച്ചിരുന്ന സയിദ് ബിൻ സാബിത്തിനോ അങ്ങനെ ഒരാൾക്കും ഖുറാൻ പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു എന്ന് സയിദ് ബിൻ സാബിത്ത് തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ഹദീസിനകത്ത് സഹീഹ് ബുഖാരിയിൽ സയിദ് ബിൻ സാബിത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ് അബൂബക്കർ എന്നോട് പറഞ്ഞു ആരോട് സയിദ് ബിൻ സാബിത്തിനോട് പറഞ്ഞു താങ്കൾ ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ് അപ്പോൾ ബുദ്ധിയുണ്ടെങ്കിൽ ഖുറാൻ ഉണ്ടാക്കിയെടുക്കാം ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ല മാത്രമല്ല താങ്കൾ അപ്പോസ്റ്റലിൽ നിന്ന് ദിവ്യ വെളിപ്പാടുകൾ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് താങ്കൾ തുണ്ടുകളായ ഖുറാൻ്റെ ഭാഗങ്ങളെല്ലാം ശേഖരിച്ച് ഒറ്റ പുസ്തകമാക്കി മാറ്റണം അള്ളാഹുവാണേ അവർ എന്നോടൊരു പർവ്വതം അത് സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഖുറാൻ ശേഖരിച്ച് ഒറ്റ പുസ്തകം അത്രയും ഭാരമുള്ള ജോലിയായി എനിക്ക് അനുഭവപ്പെടില്ലായിരുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ തുണ്ടുകൾ എന്ന് കഴിഞ്ഞാൽ എഴുതപ്പെട്ട ഫ്രാഗ്മെൻറ്റുകൾ മാത്രമല്ല മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്നും കൂടെയാണെന്ന് അതേ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്നും കൂടെ എടുത്ത കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്നും കൂടെ എടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് ഉണ്ടാക്കുന്നതെന്ന് അതോടെ ഞാൻ പനയോലകൾ അതേ ഹദീസിൽ തന്നെ അതിൻ്റെ തുറച്ചയാണ് അതോടെ ഞാൻ പനയോലകളിൽ നിന്നും ഈ തുണ്ടുകൾ ഏതൊക്കെയാണ് പനയോല പരന്ന കല്ല് മനുഷ്യരുടെ ഓർമ്മ അപ്പം മുഴുവൻ മനുഷ്യർക്ക് ഓർമ്മയില്ലായിരുന്നു കുറച്ച് തുണ്ടുകൾ മാത്രമായിരുന്നു മനുഷ്യർക്ക് ഓർമ്മ കുറച്ച് തുണ്ടുകൾ പനയോലയിൽ കുറച്ച് തുണ്ടുകൾ പറഞ്ഞ കല്ലിൽ അപ്പം ഈ പനയോലകളിലുള്ള തുണ്ടുകൾ പറഞ്ഞ കല്ലിലുള്ള തുണ്ടുകൾ മനുഷ്യരുടെ ഓർമ്മയിലുള്ള തുണ്ടുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയൊരു പുസ്തകമായിരുന്നു ഖുറാൻ അതായത് അന്ന് പൂർണ്ണമായിട്ട് ഖുറാൻ ഓർമ്മയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ഒരു മനുഷ്യൻ പോലും കാര്യം എന്താണെന്നറിയോ ഈ സൈബിൻ സാബിത്ത് ഇങ്ങനെ കുറെ തുണ്ടുകൾ ചേർത്ത് വെച്ചൊരു പുസ്തകം ഉണ്ടാക്കി വെച്ചു അതങ്ങ് അബൂബക്കറിന് കൊടുത്തു അബൂബക്കർ ബക്കർ അത് എന്താ പറയാ അടുത്ത രാജാവ് ആരാടുന്ന അടുത്ത ഖലീഫ അയാൾക്ക് കൊടുത്തു അയാള് അയാളുടെ മോളെ ഹഫ്സക്ക് കൊടുത്തു ഹഫ്സ മരിച്ചതിന് ശേഷം അല്ലേ അതന്നെ അയാളുടെ മോളെ ഹഫ്സക്ക് കൊടുത്തു ഹഫ്സ മരിച്ചതിന് ശേഷം എന്ത് പറ്റി ഹഫ്സയുടെ സോറി ഹഫ്സ ജീവനോട് ഇരുന്ന സമയത്ത് ഈ അതിനുശേഷം ഉസ്മാൻ രാജാവായപ്പോൾ ഉസ്മാൻ ഖലീഫ ആയപ്പോൾ ഉസ്മാൻ ആളെ വിട്ട് ഹഫ്സയുടെ നിന്ന് ഖുറാൻ വാങ്ങിപ്പിച്ചു സൈദ് എഴുതിയ ഖുറാനാണ് ഹഫ്സയുടെ എഴുതിയെന്ന് അത് വാങ്ങിപ്പിച്ചിട്ട് സൈദിനെ കൊണ്ടും മൂന്നാല് ഖുറൈഷ് എഴുത്തുകാരെ കൊണ്ടും തിരുത്തി എഴുതിച്ചു എന്തെങ്കിലും സംശയം സൈദ് വന്നു കഴിഞ്ഞാൽ തിരുത്തി ഈ ഖുറാൻ പകർത്തി എഴുതുമ്പോൾ സംശയം വന്നാൽ സയ്യിദിന്റെ അഭിപ്രായത്തിനല്ല ഖുറൈഷികൾ പറയുന്ന പോലെ തിരുത്തി എഴുതാൻ പറഞ്ഞു ഉസ്മാൻ നിർദ്ദേശിച്ചു ഇതെല്ലാം ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇവരുടെ ഹദീസിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവരുടെ ഹദീസിനകത്ത് തർമിദി ഹദീസിനകത്ത് ഓളിയ ബഞ്ച ബുക്ക് നാൽപ്പത്തിനാല് ഹദീസ് മൂവായിരത്തി ഒരുന്നൂറ്റി നാലിനകത്ത് പറയുന്ന കാര്യമാണ് ഉസ്മാൻ ഡെൻസ് ആൻഡ് ഓർഡർ ഫോർ സായി ബിൻ സാബിദ് ഉസ്മാൻ സായിദ് ബിൻ സാബിത്തിനും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ അൽ ഹരിത്തിനും അതുപോലെ തന്നെ അബ്ദുള്ള ബിൻ അസുബൈറിനും ഈ മാന ഹഫ്സയുടെ കയറി മാനസ്ക്രിപ്റ്റ് കോപ്പി ചെയ്യാൻ പറഞ്ഞു ഇനി ഉസ്മാൻ സെറ്റ് ടു ദ ത്രീ ഗുറൈഷിമെൻ ഈ അബ്ദു സയിദ് ബിൻ സാബിത്ത് അല്ലാതെയുള്ള മറ്റു കുറൈഷി മെന്നിനോട് അതായത് അബ്ദുറഹ്മാൻ അൽ ഹരിദും അതുപോലെ തന്നെ അബ്ദുള്ള ബിൻ അസുബൈറിനോടും പറയുന്നതാണ് സയിദ് ബിൻ അൽ ആസിനോടും പറയുന്നതാണ് മൂന്ന് ഖുറൈഷി മെന്നിനോട് പറയുകയാണ് ഇൻ കേസ് യു ഡിസ് വിത്ത് സൈദ് സയിദ് എഴുതിയ കുറാനാണ് ഹഫ്സഡ ഇരിക്കുന്നത് ഇൻ കേസ് യു ഡിസഗ്രി വിത്ത് ഹസൈദ് അതായത് സയ്യിദ് എഴുതിയ ഖുറാനാകത്ത് നിങ്ങൾ ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ സയ് എഴുതിയ ഖുറാൻ ഹസൈഡിൽ ഇരുന്നത് അത് പകർത്തി ഇടാൻ വേണ്ടി വിളിച്ചേക്കുക അപ്പൊ സയ്യിദ് എഴുതിയതിനകത്ത് നിങ്ങൾക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇൻ കേസ് യു ഡിസ് അഗ്രി ബി സൈദ് ബിൻ സാബിത്ത് ഓൺ എനി പോയിന്റ് ഇൻ ദ ഇൻ ദ ഡയലക്റ്റ് അതൊരു ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നതാണ് എനി പോയിന്റ് ഇൻ ദ ഖുറാൻ എന്നാ പറയുന്നത് റിസൈറ്റേഷൻ ഡയലക്റ്റ് എന്ന് പറയുന്നത് വരുമാർ ബ്രാക്കറ്റിൽ എഴുതിയിടുന്നതാണ് അതായത് അങ്ങനെ ഹദീസിനാ തെളിവ്മാർ ബ്രാക്കറ്റ് എഴുതിയിട്ടാണ് ഇൻ ദ ഖുറാൻ ദൈറ്റ് ഇൻ ദി ഡയലക്ട് ഓഫ് ഖുറൈഷി അങ്ങനെ വന്നാൽ ഖുറേഷികളുടെ ഡയലക്റ്റിൽ അത് എഴുതി വിടുക സൈദുമായിട്ട് എന്തെങ്കിലും അതായത് മുഹമ്മദ് പറഞ്ഞതാണ് സൈദ് എഴുതിയെങ്കിൽ സയ്യിദ് എഴുതി ഹഫ്സക്ക് കൊടുത്ത ഖുറാൻ മുഹമ്മദ് പറഞ്ഞത് അതേപടി ആണെങ്കിൽ അതിനോട് ഡിസഗ്രി ഖുറൈഷികൾ എങ്ങനെയാണ് ഡിസഗ്രി ചെയ്യുന്നത് മുഹമ്മദ് പറഞ്ഞ അതേ ഖുറാനാണ് സയ്യിദ് എഴുതി ക്രോഡീകരിച്ച് അബൂബക്കറിന് കൊടുത്ത് അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് ഹഫ്സയുടെ കയ്യിലേക്ക് കിട്ടിയതെങ്കിൽ പിന്നെ അതിനകത്ത് മുഹമ്മദ് പറഞ്ഞ ആ ഖുറാനോട് ഖുറൈശികൾ എന്തിനു ഡിസഗ്രി ചെയ്യണം മുഹമ്മദ് പറഞ്ഞ ഒന്നുമല്ല സൈത് എഴുതി കൊടുത്തത് ഇനി അതിനകത്ത് എഴുതി കൊടുത്തതിനകത്തും തിരുത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന പുസ്തകം എഴുതി ഉണ്ടാക്കിയത് അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ കത്തിച്ചു കളഞ്ഞുവെന്ന് സഹിഹ് ബുഖാരി ആ ഞാൻ കാണിച്ചത് സഹീഹ് ബുഖാരിയിൽ കളഞ്ഞ കാര്യം സഹീ ബുഖാരിയിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ആയ ഹദീസ് അല്ലെങ്കിൽ വോളിയം ഓളിയമാർ ബുക്ക് അറുപത്തി ഒന്ന് ഹദീസ് അഞ്ഞൂറ്റി പത്തിനത്ത് പറയുകയാണ് അവർ അങ്ങനെ ഉസ്മാന്റെ കൽപ്പന പ്രകാരം അനേകം കയ്യെഴുത്ത പ്രതികളുണ്ടാക്കിയ ആര് സയ്യിദും മറ്റ് മൂന്ന് കുറേഷി ആളുകളും കൂടെ അനേകം കയ്യെഴുത്തു പ്രതികളുണ്ടാക്കി എല്ലാ പ്രവിശ്യകളിലേക്കും കൊടുത്തിട്ടു കൂടാതെ ആ നാടുകളിൽ ഉപയോഗിച്ചിരുന്ന ഖുറാൻ സമാഹാരങ്ങളും ഭാഗിക പ്രതികളും കത്തിച്ച് കളയാൻ ഉസ്മാൻ കൽപ്പിച്ചു അപ്പോൾ ഒറിജിനലൊക്കെ കത്തിച്ചു കളഞ്ഞിട്ട് ഉസ്മാൻ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് കൈപ്പിടിച്ചാൽ നടക്കുന്ന മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളുടെ മേലും മെക്കിട്ട് കയറാനും ബൈബിൾ തിരുത്തപ്പെട്ടാന്ന് പറയാനും എന്റെ പൊന്ന് മുസ്ലിങ്ങളെ ആദ്യം നിങ്ങളുടെ ഖുറാൻ കത്തിച്ചു കളഞ്ഞ ഖുറാമ്പായി കണ്ടുപിടിച്ചോണ്ടു പോകാൻ എന്നിട്ട് പോരെ ഈ ഡയലോഗ് എന്റെ പൊന്ന് സഹോദര എഴുതുമ്പോൾ മര്യാദക്ക് എഴുതും ഒരുമാരം അറബി മലയാളം എഴുതില്ല അവർ സഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നവരെ പഠിപ്പിക്കാനും മനുഷ്യൻ യെസ് ഇതാണ് എനിക്ക് വേണ്ട അബ്ദുൽ റഷീദ് ബി ദൈവം മനുഷ്യൻ എന്ന വിവാഹത്തെ സൃഷ്ടിച്ചു അവ സൃഷ്ടിച്ച അവനെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ച യാഹു എന്ന സത്യദൈവത്തെ ആരാധിക്കാതെ അറബികൾ ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങൾ ഒരാളെ എടുത്ത് ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അബ്ദുൾ റഹീം ബി എം എന്തുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവായി യാഹു എന്ന സത്യദൈവത്തെ ആരാധിക്കാതെ അറബികളുടെ ബഹുദൈവങ്ങൾ ഒരാളായ അള്ളാനെ ആരാധിക്കുന്നത് അറബി ദൈവങ്ങളുടെ ഒരാളായ ഹുബാലിനെ ആരാധിച്ചാൽ സത്യദൈവത്തെ സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണോ അറബി ദൈവങ്ങളുടെ ബഹുദൈവങ്ങളിൽ ഒരാൾ അറബികളുടെ ബഹുദൈവങ്ങളൊരാളായ ലാത്തെ ആരാധിച്ചാൽ സത്യ സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണോ അറബ് ദൈവങ്ങൾ ഒരാളായ അള്ളാനെ ആരാധിച്ചാൽ സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണോ അല്ല അറബി ദൈവങ്ങൾ ആരാധിച്ചാലും അത് അറബി ദൈവത്തെ ആരാധിക്കുന്ന അല്ല സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണോ അല്ലേ അല്ല ഇപ്പം പ്രപഞ്ച സൃഷ്ടാവിനെയാണ് അബ്ദുൾ റഷീദ് ആരാധിക്കേണ്ടത് അല്ലാതെ അറബികൾ ഉണ്ടാക്കിയ ബഹുദൈവ സങ്കല്പങ്ങളിലെ ഹുബാലിനെ മാത്രം ആരാധിച്ചതുകൊണ്ടോ അള്ളാനെ മാത്രം ആരാധിച്ചതുകൊണ്ടോ ദുഷാരയെ മാത്രം ആരാധിച്ചതുകൊണ്ടോ ഉസയെ മാത്രം ആരാധിച്ചതുകൊണ്ടോ ഏക സൃഷ്ടാവിനെ ആരാധിക്കലാവില്ല മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണമെങ്കിൽ യാഹു എന്ന സത്യദൈവത്തെ ആരാധിക്കുക അല്ലാതെ അറബി ബഹുദൈവങ്ങൾ ഒരാളെ ആരാധിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കും എന്ന് പറയുന്നത് തികച്ചും അബദ്ധമല്ലേ അത് തന്നെയാണ് അനസ് അബ്ദുൽ ഹദി കൺഫ്യൂസിംഗ് ആണ് നിങ്ങളുടെ ഉപദേശം കാര്യം മനുഷ്യ സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായി യാഹുവെ ആരാധിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കാത്ത വ്യാജ അറബി ദൈവങ്ങൾ ഒരാളായ ഹുബാലിനെയോ അള്ളാനെയോ ആരാധിച്ചിട്ട് നിങ്ങൾ എന്ത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കുബാലിനെയോ അള്ളാനയോ ലാത്തെയോ മനാത്തെയോ ഉസയൊക്കെ ആരാധിച്ചിട്ട് സൃഷ്ടാവായി യാഹുവെ ആരാധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതില്ല അതുകൊണ്ട് നിങ്ങളാദ്യം സൃഷ്ടാവിനെ ആരാധിക്കാന സൽ അൽ ഹബ്ദി ആദ്യം സൃഷ്ടാവായി ഏകദൈവത്തെ ആരാധിക്കുക അല്ലാതെ ലാത്തയെ മനാത്തേ ഉസയോ ഹുബാലിനെയോ അള്ളാനയോ ദുഷാരയോ ഉസയൊക്കെ ആരാധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല യേശുവിന്റെ മനുഷ്യ സോൾ ഇപ്പോൾ എവിടെയാണ് ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷൻ ഇപ്പൊ ഉദാഹരണത്തിന് അബ്രഹാമിന്റെ അടുക്കൽ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി മനുഷ്യ എന്ന് ദേഹം ദേഹി ഉണ്ടല്ലോ അയ്യോ അബ്രഹാമിന്റെ മനുഷ്യ സോളിപ്പ് എവിടെ അബ്രഹാമിന്റെ മുന്നിൽ വന്ന ദൈവത്തിന്റെ മനുഷ്യ സോളിപ്പ് എവിടെ ആ ഇപ്പൊ എവിടെ ആ ശരീരത്തെ അബ്രഹാം കൊണ്ട് അടക്കിയും അബ്രഹാമിനുണ്ടായ മനുഷ്യ അബ്രഹാമിന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷനായപ്പോൾ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായ ആ മനുഷ്യരത്തിലുണ്ടായിരുന്ന ആ ശരീരത്തെ അബ്രഹാം കൊണ്ട് കുഴിച്ചിട്ടായിരുന്നു പിന്നെ ഇല്ലല്ലോ ദൈവം പ്രത്യക്ഷമായതാണ് ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടതാണ് അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു അപ്പോൾ അവൻ അവൻ്റെ ദേഹം ദേഹി ആത്മാവുണ്ട് അവൻ സു മനുഷ്യരിട്ട് സ്വർഗീയശരത്തിലായി സ്വർഗീശരത്തിൽ ദേഹമുണ്ട് ഉണ്ട് ആത്മാവുമുണ്ട് സ്വർഗീയശരത്തിൽ ദേഹി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബൈബിളിൽ പറഞ്ഞിട്ടില്ല എനിക്കറിയത്തില്ല പറഞ്ഞെങ്കിൽ എനിക്കറിയാമായിരുന്നതിന് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ദേഹം ദേഹി ഇല്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല സ്വർഗീയ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദേഹി അവിടെ ഉണ്ടാകും ദേഹി ഇല്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല ദേഹി ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല സ്വർഗീയശരത്തിന് അതുകൊണ്ട് സ്വർഗീയ ശരീരത്തിന് ദേഹി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഞാൻ പ്രാപ്തനല്ല സതീഷ് കുമാർ കുറ്റി കോൾ ആയി സതീഷ് കുമാറിനെ ഞാൻ ഐ എം ജസ്റ്റ് റാങ്ക് ടു കോൾ സതീഷ് കുമാർ ഒരു സെക്കൻഡ് ഞാൻ അദ്ദേഹത്തൊന്ന് കോൾ ചെയ്തോട്ടെ ഞാൻ സതീഷ് കുമാറിനെ ഒന്ന് കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് Terus second uh, Brother Satish Kumar. 7, 3, ഒരു സെക്കൻഡ് ബ്രദർ സതീഷ് കുമാർ ഞാൻ താങ്കൾ വീഡിയോയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിക്കുകയാണ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ താങ്കൾ ഞാനിനി എനിക്ക് കോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഞാനതിൻ്റെ ഓഡിയോ കോൾ വിളിക്കേണ്ടി വരുമിക്കാറും എന്താ ഹാർഡ്വെയർ റീഡിങ് ചെയ്ത് എന്താ കാണിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഞാൻ താങ്കളെ ഓഡിയോ കോൾ വിളിക്കാം എനിക്കൊരു കണക്ഷൻ എന്താ ഒരു ചെറിയ വീഡിയോ കണക്ട് ചെയ്യാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ താങ്കളെ ഓഡിയോ കോൾ വിളിക്കാം ക്ഷമിക്കുക ഓക്കെ ദൈവം ഓക്കെ സതീഷ് കുമാർ ഇവിടെ തന്നെ ഞാനിപ്പോൾ ഓഡിയോ കോൾ വിളിക്കാൻ എനിക്ക് വീഡിയോ കോൾ വിളിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഞാനിപ്പോൾ ഓഡിയോ കോൾ വിളിക്കാം മനുഷ്യ സോറി ക്ഷമിക്കണം ആദമുഹവയും ഉണ്ടായത് യേശുവിന്റെ ജന്മത്തേക്കാൾ മിറക്കളല്ലേ അപ്പോൾ അവർ ദൈവത്തിന്റെ സഹോദരന്മാരാണോ ആദമുഹവയും ഉണ്ടായത് ദൈവത്തിന്റെ ഏർ ആദമഹവന്റെ യേശുവിന്റെ ജന്മത്തേക്കാൾ മിറക്കിളല്ലേ എന്നാണ് ചോദിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ് മനുഷ്യരെന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ തന്റെ സഹോദരന്മാരിൽ മുമ്പനാകേണ്ടതിന് എന്ന് കൃത്യമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യർ എന്നുള്ള നിലയിൽ സകല മനുഷ്യരുടെ സഹോദരനാണ് യേശു ക്രിസ്തു മനുഷ്യൻ നിലയിൽ സകല മനുഷ്യരുടെയും സഹോദരനാണ് യേശു ക്രിസ്തു അതേസമയം തന്നെ ദൈവം നിലയിൽ സകല മനുഷ്യരുടെ പിതാവും ആണ് യേശു ക്രിസ്തു അതുകൊണ്ട് അവൻ നിത്യപിതാവുമാണ് നമ്മളെ പോലെ ദൈവപുത്രനുമാണ് രണ്ടുമാണ് യേശു ക്രിസ്തു ദൈവം പുത്രനായിട്ട് വന്നത് അപ്പോൾ ആരാണ് പുത്രനായിട്ട് വന്നാൽ നമ്മുടെ പിതാവായ ദൈവമാണ് പിതാവായ ദൈവം എന്തായിട്ടും നമ്മളോട് നമ്മുടെ സഹോദരനായ ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ വന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ വർഗീയ സഹോദര താങ്കളെ ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു ജിബിൻ മാത്യു ആഫ്റ്റർ ഡെത്ത് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് ടു ബോഡി ആൻഡ് ബിക്കം സ്പിരിച്വൽ സ്പിരിറ്റ് ടേക്സ് ഓവർ ആഫ്റ്റർ ഡെത്തിൽ സ്പിരിറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്പിരിറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല സ്പിരിറ്റും ദേഹിയും ഒരുമിച്ചാ നിക്കും നമ്മുടെ അല്ലെ ബൈബിൾ പറയുന്നേ ആത്മാവിനെയും പ്രാണനെയും വേർപെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ അതായത് എന്ന് പറയാൻ അത്രത്തോളം ശക്തിയുള്ളതെന്ന് പറഞ്ഞാൽ ആത്മാവും പ്രാണന അത്രത്തോളം ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്പിരിറ്റും ന്യൂമയും അതായത് ന്യൂ സോറി ന്യൂമയും സൈക്കയും സ്പിരിറ്റും സോളും ആത്മാവും ദേഹിയും അതുപോലെ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം പോലും പൗലോസ് പറഞ്ഞത് അതായത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കാൻ തക്കവണ്ണ ശക്തിയുള്ളതാണ് ദൈവബോധനം വന്ന് പൗരസ് പറയാനുള്ള കാരണം കാരണമതാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരവും ആത്മാവും ദേഹിയുമായിട്ടുള്ള ബന്ധവുമാറുന്നത് ആത്മാവും ദേഹി അപ്പോഴും ഒരുമിച്ച് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ശരീരം മരിക്കുന്നത് ആത്മാവും ദേഹിയും അപ്പോഴും സ്വർഗത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ദേഹിക്കപ്പോഴും സംസാരിക്കാൻ സാധിക്കും ആത്മാവ് അപ്പോഴും സൈലൻ്റ് ആണ് ഒരു പരിധി വരെ ആത്മാവ് അപ്പോഴും സൈലൻ്റ് ആണ് ബൈബിളിൽ ആത്മാവ് സംസാരിക്കുന്നതുപോലെ ദേഹി സംസാരിക്കുന്നതാണ് ആ തർജ്ജമവശമാണ് ആത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ഒരു ശരീരം പിന്നെ കൊടുക്കാൻ നേരത്ത് ആത്മാവിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരം കൊടുക്കാൻ നേരത്ത് ഓക്കെ ആത്മാവിന് പിന്നെ ഫംഗ്ഷനിങ് ആണ് ആത്മാ ഫങ്ഷനിങ് ആണെന്നല്ല ആത്മാവിന് ആ ശരീരത്തിലൂടെ ആത്മാവിന് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും ആത്മാവിന് ഇത് സംസാരിക്കാൻ സാധിക്കട്ടെ അതല്ല ഞാൻ പറയുന്നത് അപ്പോഴും വ്യക്തമായി ദേഹിക്ക് സംസാരിക്കാൻ സാധിക്കും എന്നാണ് ഞാനിവിടെ പറഞ്ഞത് പിതാവിന് പുത്രൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പിതാവിന് പുത്രനല്ല സഹോദര പുത്രന്മാരുണ്ടെന്നാ ബൈബിൾ പറയുന്നത് പുത്രന്മാർ എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അതിനിടയ്ക്കയിലേക്ക് അപ്പൊ എന്റെ പിതാവ് മാത്രമല്ല നിങ്ങളുടെയും പിതാവാണ് ഓക്കെ നിങ്ങൾ എലോഹിമകളാകുന്നതും നിങ്ങൾ അത്യുന്നതത്തിന്റെ പുത്രന്മാരെ ഞാൻ പറഞ്ഞു ദൂതന്മാരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് അപ്പൊ പിതാവിന് പുത്രൻ ഉണ്ടെന്ന് മാത്രമല്ല പുത്രന്മാരുണ്ടെന്നാണ് ബൈബിൾ പറഞ്ഞത് യേശു ക്രിസ്തു യുണീക്ക് പുത്രൻ എന്താ യൂണിക്നസ് മറ്റ് പുത്രന്മാരുടെ സൃഷ്ടിയാണ് യേശു ക്രിസ്തു അതേ ദൈവം തന്നെയാണ് വചനവും മറ്റുള്ളവരും ഇപ്പൊ ഞാൻ എനിക്കും കൂടെ ദൈവത്തോടുകൂടെയിരിക്കാം വചനത്തിനും ദൈവത്തോടുകൂടെയിരിക്കാം പക്ഷെ വചനവും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് വചനം ദൈവമാണ് പക്ഷെ സെവാസിനും ദൈവമല്ല ഇതുപോലെ സെവാസൻ എന്ന പുത്രനും കൂടെ ഇരിക്കാം യേശു എന്ന പുത്രനും ദൈവത്തിന്റെ വളർത്തുവാത്തിരിക്കാം പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ദൈവമല്ല പക്ഷെ യേശു ദൈവമാണ് അതാണ് ആ വ്യത്യാസം അപ്പൊ പുത്രനല്ല പുത്രന്മാരെന്ന് കൂടെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ദൈവമേഖനാണെന്ന ബൈബിൾ ആപ്സർ അലി മൊയ്തീൻ അങ്ങനെയാണെങ്കിൽ ആദഹോവയും ദൈവത്തിന്റെ കൂടപ്പിറപ്പുകളാണോ ഓക്കെ എന്തായാലും ആദഹോവയും പറഞ്ഞ ശരി ആദഹവനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു ആ മനുഷ്യന്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് ആദോവയും ആ മനുഷ്യന്റെ പിതാക്കന്മാർ പിതാവാണ് ആദം അല്ലേ യേശു ക്രിസ്തുവിന്റെ പിതാവ് ദാവിദാണെന്ന് പറഞ്ഞ പിന്നെ ദാവിദിന്റെ പിതാവാണ് ആദം യേശുക്രിസ്തുൻ വംശാവലി പറഞ്ഞു വരുമ്പോൾ ആദം ദൈവത്തിന്റെ മാനെന്നാണ് പറഞ്ഞ് ലൂക്കോസിന്റെ വിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ യേശുക്രിസ്തുവിന്റെ ജഡപപ്രകാരം യേശുക്രിസ്തുവിന്റെ പിതാവാണ് ആദം ജീവനുള്ള സകലത്തിന്റെയും മാതാവാണ് ഹവ യേശുക്രിസ്തു മാതാവാണ് ഹവ്വ ഒരു തെറ്റുമില്ല അതിനകത്ത് മറിയത്തിന്റെയും മാതാവാണ് ഹവ യേശുവിൻ്റെയും മാതാവാണ് ഹവ അപ്പൊ ജഡപ്രകാരം ആദവും ഹവയും ജീവനുള്ളവരുടെ എല്ലാവരുടെയും പിതാവും മാതാവും ഒക്കെ തന്നെയാണ് അതിനകത്ത് ഒരു തർക്കവും ഇല്ല എന്നാൽ യേശുവായിട്ട് പ്രത്യക്ഷനായത് മഹാദൈവോ മഹാദൈവത്തിന്റെ കൂടപ്പുറപ്പല്ല ദൈവം എന്ന നിലയിലല്ല ആദം യേശുവിൻ്റെ കൂടപ്പുറപ്പാകുന്നത് ദൈവം എന്ന നിലയിൽ ആദത്തിന്റെ സൃഷ്ടാവാണ് യേശുക്രിസ്തു ദൈവം എന്നുള്ള നിലയിൽ ആദത്തിന്റെ പിതാവാണ് യേശു ക്രിസ്തു അതേ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷമായപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജടപ്രകാരം ആദം മനുഷ്യൻ്റെ കൂടപ്പുറപ്പെന്നല്ല ആദം കൂടപ്രപ്പം എന്ന് പറയാം ആദത്തിന്റെ മകനാണെന്ന് പറയാം ഏത് രീതിയിലും യേശുനെ വിവക്ഷിക്കാൻ ദൈവമെന്ന നിലയിൽ അവൻ ആദത്തിന്റെ സൃഷ്ടാവാണ് അതുകൊണ്ടല്ലേ ദാവിദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിന്റെ വേരും വംശവുമാണ് യേശു എന്ന് പറയുന്നത് വേരാണ് യേശു വംശവുമാണ് യേശു ദാവിദിന്റെ ഓസ്ട്രിങ് അതെ ദാവിദിൽ നിന്ന് പുറപ്പെടുന്ന ദാവിദിന്റെ വംശത്തിൽപ്പെട്ടാണ് യേശു അതേസമയം ദാവിദിൻ്റെ വേരും യേശുവാണ് കാര്യം ആദാം ദൈവത്തിൻ്റെ മകനാണ് ആ ദൈവം ആരാ മഹാദേവുമായ യേശുവാണ് ആദാവിൻ്റെ മക്കളിൽ പെട്ടാണ് ദാവിദും ഇഷായിയും എല്ലാവരും ദാവിൻ്റെ അപ്പന അപ്പൂമാരെല്ലാം ആദാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് അപ്പോൾ ആരാണ് ശരിക്കും യേശു ക്രിസ്തു ദാവിദിൻ്റെ വംശം മാത്രമല്ല ദാവിദിൻ്റെ വേരും കൂടെയാണ് അത് മനസ്സിലാക്കാതെ ഇവരെക്കേടി വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിമാവും അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ക്രിസ്ത്യാനിയാകും അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇനി ഈ ആദോ ഹൗബേനയും സൃഷ്ടികളെ നമസ്കരിക്കാൻ പറഞ്ഞ ഒരു സൃഷ്ടാവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൃഷ്ടിയെ നമസ്കരിക്കുക സൃഷ്ടിയെ നമസ്കരിക്കാൻ സൃഷ്ടാവ് പറഞ്ഞപ്പോൾ സൃഷ്ടിയെ നമസ്കരിച്ചവരെ സൃഷ്ടാവ് ആദരിക്കുകയും സൃഷ്ടിയെ നമസ്കരിക്കാഞ്ഞ സൃഷ്ടിയെ ആരാധിക്കാഞ്ഞവരെ സൃഷ്ടിയെ സുചൂതി ചെയ്യാഞ്ഞവരെ സൃഷ്ടിക്ക് ശിക്ഷിക്കുകയും ചെയ്തൊരു ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതാണ് ഇസ്ലാമുകളുടെ ദൈവം സങ്കല്പത്തിലെ അള്ള അതായത് ആദവ് ഹോബെന്ന മനുഷ്യരെ നമസ്കരിക്കാൻ ദൂതന്മാരോട് പറഞ്ഞു മലക്കുകളോട് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇബിലീസും മലക്കല്ല പിന്നെ ഇബിലിസ് നസ്കരിക്കേണ്ട കാര്യമില്ല ഫസ്റ്റ് തിങ്ങ് അവിടെ അള്ളാക്ക് അബദ്ധം പറ്റി ഇബിലീസ് നമസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ മലക്കൾ നസ്കരിക്കാനേ പറഞ്ഞുള്ളൂ ജിന്ന ജിന്നാണ് പറയുന്നത് ഇബിലീസ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പലതും പറയുന്നുണ്ട് എന്താണ് അറിയില്ല അപ്പോൾ ഇബിലീസ് മലക്കുകൾ നമസ്കരിക്കാൻ പറഞ്ഞാൽ ഇബിലിസ് നമസ്കരിക്കേണ്ട കാര്യം വരുന്നില്ല ഇനി പോട്ടെ ഇബിലീസും മലക്കാൻ തന്നെ ഇരിക്കട്ടെ ഇബിലീസ് നമസ്കരി സൃഷ്ടിയെ നമസ്കരിക്കാൻ പറഞ്ഞു സൃഷ്ടിയെ നമസ്കരിക്കാത്ത ഇബിലീസ് തെറ്റുകാരനാണോ അല്ല ശരിക്കും തെറ്റുകാരനാരാ സൃഷ്ടിയെ നമസ്കരിക്കാൻ പറഞ്ഞത് അള്ളാഹ് സൃഷ്ടിയെ നമസ്കരിക്കാൻ സൃഷ്ടിയെ സുചൂതി ചെയ്യാൻ തലകിഴുകം വണങ്ങാൻ അള്ളാഹു പറഞ്ഞു ഈ മുസ്ലിം ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ തലകിഴുകം വണങ്ങി അള്ളാഹുവിനെ നിസ്കരിക്കണോ മുസ്ലിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യർക്ക് മുന്നിൽ മുന്നേ സുചൂതെയ്യോ ഇല്ല അപ്പം സൃഷ്ടിയെ സുചൂതെയ്യാൻ മുസ്ലിങ്ങൾ സുചൂതി ചെയ്യുന്ന ആരാധിക്കുന്നതാണ് അള്ളാനെ സുജൂത് ചെയ്യുന്ന അള്ളാനെ ആരാധിക്കുന്നതാണ് അവർ അപ്പോൾ സൃഷ്ടിയെ ആരാധിക്കാൻ സൃഷ്ടിയെ സുചൂത ചെയ്യാൻ വേണ്ടി സൃഷ്ടിയെ വണങ്ങാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്ന അള്ളാഹുവിനെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് അതാണ് അവരുടെ ദൈവസങ്കല്പം ന്യൂ ടെസ്റ്റ്മെന്റ് തിരുവഴുത്താണെന്ന ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് തിരുവഴുത്താണെന്ന ബൈബിളിലുണ്ടോ ന്യൂ ടെസ്റ്റ് തിരുവഴുത്തുകൾ എന്ന് പുതിയ നിയമത്തെ റഫർ ചെയ്യുന്നത് ന്യൂ ന്യൂടെസ്റ്റുമെന്റിനെയല്ല കാരണം എന്താ ന്യൂ ടെസ്റ്റുമെൻ്റ് ഒരു കോർഡിനേറ്റർ ഫോമിലില്ല അതുകൊണ്ട് തന്നെ ന്യൂ അല്ല തിരുവഴുത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തെ റഫർ ചെയ്യുന്നത് പക്ഷേ ഓൾഡ് ടെസ്റ്റുമെൻറ്റുകൾ എങ്ങനെ തിരുവഴത്താണോ അതേ ന്യായ പ്രമാനം ന്യൂ ടെസ്റ്റ്മെന്റ് തിരുവഴത്താണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ ആത്മാവിനെ ദൈവനിശ്വാസീതമായതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തിരുവഴുത്താവുന്നതെങ്കിൽ അതേ പരിശുദ്ധാത്മാവിനാൽ അപ്പോസർമാരെ എഴുതപ്പെട്ടാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് അതുകൊണ്ട് അതേ നാണയത്തിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തിരുവഴുത്താണെങ്കിൽ ന്യൂ ടെസ്റ്റുമെൻ്റും തിരുവഴുത്ത് തന്നെയാണ് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നാൽ മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാം അവരൊന്നാണെങ്കിലും സംസാരിക്കാം എന്താ വ്യത്യാസം ഇപ്പൊ സെബാസ്റ്റിൻ എന്ന മനുഷ്യന് അദൃശ്യ ദൈവത്തോട് സംസാരിക്കാമെങ്കിൽ അതേ ദൈവം തന്നെ ഒരു മനുഷ്യനാണ് പ്രത്യക്ഷനായതിനാൽ സെബാസിൻ എന്ന മനുഷ്യൻ അദൃശ്യ ദൈവത്തോട് സംസാരിക്കുന്ന പോലെ എന്റെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യനും അദൃശ്യ ദൈവത്തോട് സംസാരിച്ചുകൂടെ അവന്റെ പിതാവിനോട് പുത്രം സംസാരിക്കുന്നില്ലല്ലോ പുത്രം പിതാവിനോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും പക്ഷേ ഈ പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വെളിപ്പെടുന്നതെങ്കിൽ ഈ പുത്രനെ ദൈവം എന്ന് വിളിക്കാം സെബാസിനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റൂ ഇല്ല പക്ഷെ ഈ പുത്രനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റും എന്തുകൊണ്ടാ മഹാദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നിരിക്കുന്നത് എല്ലാറ്റിനും ഇത് ദൈവായവൻ തന്നെയാണ് ജടപ്രകാരം യഹൂദന്മാരിൽ നിന്ന് ഉത്ഭവിച്ചത് അപ്പോൾ ദൈവം തന്നെയാണെങ്കിൽ മാത്രമാണ് പിതാവിനെ പുത്രനെ എന്ന് വിളിക്കാൻ പറ്റുക പുത്രനെ എന്ന് വിളിക്കാൻ പറ്റുക ഇതൊന്നുമല്ലെങ്കിൽ പുത്രനെ ഇതൊന്നും വിളിക്കാൻ സാധിക്കില്ല അപ്പോൾ സെബാസ്റ്റിനെ പിതാവെന്നും നിത്യപിതാവെന്നും സെബാസിനെ മഹാദേവമെന്നും സെബാസിന് വീരനായ ദൈവമൊന്നും സെബാസിനെ എല്ലാറ്റിനും മീത ദൈവമൊന്നും പേര് വിളിക്കാത്തതിന്റെ കാര്യം എന്തുകൊണ്ടാണ് സെബാസ്റ്റിൻ ദൈവം തന്നെയല്ല പുത്രനാണ് പക്ഷെ ദൈവം തന്നെയല്ല പക്ഷേ യേശു ക്രിസ്തു അതേ ദൈവം തന്നെയാണ് പുത്രനാണ് പക്ഷേ അതേ ദൈവത്തിൻ്റെ തന്നെ പ്രത്യക്ഷതയാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇതെല്ലാം സംസാരിക്കുന്നത് യു ആർ എ ഹോവസ് വിറ്റ്നസ് സോറി ബ്രദർ സണ്ണി തോമസ് ഞാൻ ഹോ വിറ്റ്നസ് അല്ലെ ഹോ വിറ്റ്നസ് ഒരിക്കലും യേശുക്രിസ്തു സത്യദൈവാണെന്ന് പറയുന്നവരല്ല ഞങ്ങൾ പറയുന്നത് പിതാവായ ഏക സത്യ ദൈവമേ ഉള്ളൂ ആ പിതാവായ ഏക സത്യ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് പ്രത്യക്ഷനായത് അതുകൊണ്ട് യേശു ക്രിസ്തു പിതാവായി ഏകസത്യദൈവം തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളൊരിക്കലും സാക്ഷികളല്ല ഉസ്മാൻ ഖുറാൻ കത്തിച്ചറിഞ്ഞ് എവിടെയാ സഹോദരൻ അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത് സുബൈദ അബ്ദുൾ ഖാദർ ഉസ്മാൻ ഖുറാൻ കത്തിച്ചു കളഞ്ഞെന്ന് എവിടെയാണ് പറയുന്നത് അറിയാനിട്ട് തന്നെയാണ് ചോദിക്കുന്നത് നോക്കിയ സിസ്റ്റർ ഞാൻ കാണിച്ചുതരാം എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഡിസ്ബൈ സന്തോഷമേ ഉള്ളൂ ഓക്കെ ഇത് കണ്ടോ അവർ അങ്ങനെ ഉസ്മാന്റെ കൽപ്പന പ്രകാരം ഇത് സഹീഹ് അൽ ബുഖാരി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ഹദീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് റെഫറൻസ് ആണെങ്കിൽ വോളിയം ആറ് ബുക്ക് അറുപത്തി ഒന്ന് ഹദീസ് നൂറ്റി അഞ്ഞൂറ്റി സോറി ഹദീസ് അഞ്ഞൂറ്റി പത്ത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് അവർ അങ്ങനെ ഉസ്മാന്റെ കൽപ്പന പ്രകാരം അവർ എന്ന് വെച്ചാൽ സയിദ് ബിൻ സാബിത്ത് പിന്നെ മൂന്ന് ഖുറേഷി ആളുകളും കൂടെ അങ്ങനെ ഉസ്മാന്റെ കൽപ്പന പ്രകാരം അനേകം പ്രതികൾ ഉണ്ടാക്കി എല്ലാ പ്രവിശ്യകളിലേക്കും കൊടുത്തുവിട്ടു കൂടാതെ ആ നാടുകളിൽ ഉപയോഗിച്ചിരുന്ന ഖുറാൻ സമാഹാരങ്ങളും ഭാഗിക പ്രതികളും കത്തിച്ച് കളയാൻ ഉസ്മാൻ കൽപ്പിച്ചു കൃത്യമായിട്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ കത്തിച്ച് കളയാതെ പലരും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇറാഖിലെ ആളുകൾ അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്ന അനുസുബൈദ അബ്ദുൽ ഖാദർ ഉസ്മാൻ ഖുറാൻ കത്തിച്ച് കളയിപ്പിച്ചു എല്ലാ നാടുകളിലേക്കും കൊടുത്തുവച്ചിട്ട് ഉസ്മാൻ കത്തിച്ച് കള ഖുറാൻ കത്തിച്ച് കളയാൻ കൽപ്പിച്ച കാര്യം വളരെ കൃത്യമായിട്ട് സഹീഫ് ആൽബുക്കാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമും ചോദ്യങ്ങളുമൊക്കെ ഇവിടെ ഓക്കെ എവിടെയാണ് ഖുറാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലാണ് തുടക്കം മുതൽ ജീവിക്കുന്നത് എന്തൊരു അബദ്ധമാണ് എന്തൊരു പ്രഹസനമാണ് സഹോദര ഈ പറയുന്നത് ഖുറാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലാണ് തുടക്കം മുതൽ ജീവിച്ചിരിക്കുന്ന കാണുന്നത് എന്ന് താങ്കൾ പറയുന്നു അത് തന്നെ ഭൂലോകത്തിലെ ഏറ്റവും വലിയൊരു അബദ്ധമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാവോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ മനുഷ്യൻ എഴുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് താങ്കൾക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം സഹി ബുക്കാരിയിൽ ഓളിയോ മാറ ബുക്കറുപത്തൊന്ന് ഹദീസ് അഞ്ഞൂറ്റി ഒമ്പതിൽ പറയുന്നത് അതോടെ ഞാൻ പനയോലകളിൽ നിന്നും പറന്ന കല്ലുകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നും ഖുറാന് വേണ്ട ഭാഗങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ഖുറാന് വേണ്ട ഭാഗങ്ങൾ ശേഖരിച്ച പനയോലയിൽ നിന്നും പറഞ്ഞ കല്ലിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മയിൽ നിന്നുമാണ് താങ്കൾ എന്താ പറയുന്നത് ഖുറാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലാണ് തുടക്കം മുതൽ ജീവിക്കുന്നത് പിന്നെ അപ്പൊ ഈ പനയോലയും പറഞ്ഞ കല്ലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണോ പനയോലയും പറഞ്ഞ കല്ലുമൊക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെന്നാണോ ഷമീർ അബ്ദുള്ള പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഖുറാൻ ഇതൊക്കെ മദ്രസ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നതാണ് മദ്രസക്കാര് പറഞ്ഞു പറ്റിക്കുന്ന മാത്രമല്ല ഖുറാന്റെ ചരിത്രം അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം അവിടെ ഖുറാൻ ശേഖരിച്ചത് എന്തിനകത്ത് നിന്നാ ഖുറാന്റെ ഭാഗങ്ങൾ ശേഖരി വേണ്ട ഭാഗങ്ങൾ ശേഖരിച്ച് എന്തിനകത്ത് നിന്നാ പനയോലകളിൽ നിന്ന് പരന്നകല്ലിൽ നിന്ന് മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്ന് ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്ന് എടുത്തു കൂട്ടിച്ചേർത്ത് പെരട്ടി ഉണ്ടാക്കിയ സാധനമാണ് ഖുറാൻ അല്ലാതെ മനുഷ്യരുടെ ഉള്ളിൽ നിന്നാണ് എല്ലാം ശേരിച്ചെന്ന് പറഞ്ഞത് തികച്ചും അബദ്ധമാണ് ഇനി ഈ സൈദ് സൈദ്ബിൻ സാബത്തിന് കിട്ടാതിരുന്ന ഒരായത്ത് എവിടെന്നാ കിട്ടിയെന്നൂടെ പറയുന്നുണ്ട് സൈദ് ബിൻ സാബിത്തിന് കിട്ടാതിരുന്ന ഒരാത്ത് അതോടെ ഞാൻ പനയോലകളിൽ നിന്നും പറഞ്ഞകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നും ഖുറാന് വേണ്ട ഭാഗങ്ങൾ ശേരിക്കാൻ തുടങ്ങി സൂറത്ത് അൽ തൗബയിലെ അവസാനത്തെ വാക്യം വേറെ ഒരിടത്തും കാണാതെ അബു ഗുസൈമ അൽ അൻസാറിന്റെ പക്കൽ കണ്ടെത്തി എന്തേ മനുഷ്യരുടെ ഉള്ളിൽ ഈ ഖുറാനിൽ ഈ ആയത്ത് ജീവിച്ചിരിപ്പില്ലായിരുന്നു ഷമീർ അബ്ദുള്ളെ അബു ഗുസൈമ അൽ അൻസാറിന്റെ പക്കൽ മാത്രം കണ്ടെത്താനായിട്ട് ഈ വേറെ മനുഷ്യരുടെ ഉള്ളിലൊന്നും ഖുറാൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു ഈ ആയത്ത് ജീവിച്ചിരിപ്പില്ലായിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ആയത്ത് കൂടാതെ വേറൊരു ആയത്തും കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ആയത്ത് ഹഫ്സക്ക് കൊടുത്തു ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ആയത്തുകളെല്ലാം കൂടെ സയിദ് അബൂബക്കറിന് കൊടുത്തു അബൂബക്കർ ഉമറിന് കൊടുത്തു ഉമർ ഹഫ്സക്ക് കൊടുത്തു ഈ ഉമർ ഹഫ്സക്ക് കൊടുത്തിട്ട് ഹഫ്സയുടെ കയ്യിൽ നിന്ന് ഉസ്മാൻ വാങ്ങിച്ചിട്ട് തിരുത്തി എഴുതിക്കുമ്പോൾ അതിനകത്ത് പറയാണ് സയിദ് ബിൻ സാബിദ് മുപ്പത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്ന് ഈ അബു ഹഫ്സക്ക് ഹബ്സഖാക്കി കൊടുത്ത ഖുറാനകത്ത് മിസ് ചെയ്തിരുന്നെന്ന് എന്തേ ഈ ആയത്ത് മനുഷ്യന്റെ ഉള്ളിൽ വസിച്ചില്ലായിരുന്നോ ഈ അബൂബക്കർ മരിച്ചു ഉസ്മാൻ മരിക്കുന്ന പത്തിരുപത് വർഷക്കാലത്ത് ഈ അക്സാബ് മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തി ഒന്ന് മനുഷ്യന്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പില്ലായിരുന്നു സഹോദര അപ്പൊ ഇതൊക്കെ വെറും മദ്രസ തട്ടിപ്പ് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ ഈ ആദീസുകൾ മാത്രം വായിച്ച പോരെ ഏകദൈവം ശരി സി ബി തോമസ് അപ്പോ എന്റെ ഏകദൈവം യേശുവിന്റെ രൂപത്തിൽ ഭൂമി സ്വർഗത്തിലിരുന്ന സ്വർഗം ശൂന്യമായിരുന്നു എന്റെ പൊന്ന് സഹോദര താങ്കൾ കാര്യം പറഞ്ഞത് മനസ്സിലാക്കത്തില്ലേ ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് ദൈവം ആ ദൈവമാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷമായത് അപ്പൊ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷം പ്രപഞ്ചത്തിൽ ദൈവം ഇല്ലാതെ തരുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിന് അബ്രഹാമിന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷമായി അപ്പൊ പിന്നെ സ്വർഗത്തിലും ഭൂമിയിലും പിന്നെ ദൈവം ഇല്ലാതെ ദൈവം ഇല്ലാതെ ശൂന്യമായി പോയെന്നാണോ സ്വർഗവും ഭൂമിയും ഒക്കെ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളും സ്വർഗവും പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങളും ദൈവം ഇല്ലാതെ ശൂന്യമായി പോയെന്നാണോ പറയുന്നത് അല്ല ആകാശങ്ങളിൽ ഭൂമി നിറഞ്ഞിരിക്കുന്ന ദൈവം അബ്രഹാമിന്റെ മുന്നിൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷമായെന്ന് മാത്രമേ ഉള്ളൂ മോശയുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷമായി ദൈവം മോശയെ മോശ ദൈവത്തെ ദൈവത്തെക്കണ്ട് മോശയും എഴുപത് പേരും കൂടെ ഒരുമിച്ച് ദൈവത്തെ കണ്ടു എന്ന് പറയുന്നു അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലും സ്വർഗത്തിലും ഒന്നും ദൈവമില്ലാതെ മോശം എടുക്കൽ മാത്രം പ്രത്യക്ഷമായി നിന്നാൽ മാത്രമേ ദൈവമുള്ളതെന്നാണ് അർത്ഥം അല്ല ആകാശങ്ങളിലും സ്വർഗങ്ങളിലും ഭൂമിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു കാണാൻ കഴിയുന്ന രൂപത്തിൽ മോശയുടെ മുന്നിൽ പ്രത്യക്ഷം ഇതുപോലെ ആ സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന അതേ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഈ നസറത്തിൽ ജീവിച്ചത് അല്ലെങ്കിൽ യഹൂദിയിൽ ജീവിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ എരിശലേമിൽ നടന്ന് നീങ്ങിയത് അപ്പോൾ യേശു ഭൂമിയിലുള്ളപ്പോഴും സകല പ്രപഞ്ചത്തിലും സ്വർഗത്തിലായാലും ഭൂമിയിലായാലും എവിടെയാണെങ്കിലും ദൈവം സ്വർഗത്തിലുണ്ട് ഒരിക്കലും ദൈവം എം ടി ആയിട്ട് ദൈവമില്ലാതെ സ്വർഗമോ ഭൂമിയോ എം ടി ആയി പോവാറില്ല ഞാൻ ചോദിക്കട്ടെ സി ബി തോമസ് ദൈവം സ്വർഗത്തിലല്ലേ ഇപ്പം ഈ ഭൂമിയിൽ ദൈവമില്ലേ അപ്പോൾ ദൈവം ആകാശം എന്ന് പറഞ്ഞിരിക്കുന്ന ഭൂമി ശൂന്യമായിട്ടില്ല ദൈവമില്ലാതെ ഭൂമി ശൂന്യമായി പോയിട്ടില്ല കാരണം ദൈവം ആകാശത്തിലും ഭൂമിയിലുണ്ട് അവൻ പ്രത്യക്ഷമായ സ്വർഗത്തിലിരിക്കുന്നു എന്നേ ഉള്ളൂ പ്രത്യക്ഷമായ ഭൂമിയിൽ വന്നപ്പോൾ അവൻ സ്വർപ്രത്യക്ഷമായ സ്വർഗത്തിലിരിപ്പില്ല പ്രത്യക്ഷമായ ഭൂമിയിൽ വന്നു പ്രത്യക്ഷമായ സ്വർഗത്തിലിരിക്കുമ്പോൾ പ്രത്യക്ഷമായ ഭൂമിയിൽ തന്നെ ഉള്ളൂ അവൻ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് പ്രത്യക്ഷമായി വരാം പക്ഷെ അവൻ ദൈവമെന്ന നിലയിൽ അവൻ ആകാശവും ഭൂമിയും ഒരുപോലെ നിറഞ്ഞ നിൽക്കാം അപ്പം ദൈവം സർവ്വവ്യാപിയായി സകല പ്രപഞ്ചത്തിലും ഒരുപോലെ നിൽക്കുമ്പോൾ തന്നെ അത് റിയലാണ് അല്ല ദൈവത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം സകലത്ത് നിറഞ്ഞ നിൽക്കുന്നല്ല ഞാൻ ആകാശവും ഭൂമി നിറഞ്ഞ നിൽക്കുന്നവനല്ലോ നിഹോടാണല്ലോ എൻ്റെ ആത്മാവ് ആകാശം മുൻ നിറഞ്ഞ നിൽക്കുന്നതെന്നോ എൻ്റെ വ്യക്തിപ്രഭാവം ആകാശമൂന്ന് നിറഞ്ഞ നിൽക്കുന്നതോ എൻ്റെ ശക്തി ആകാശമോ നിറഞ്ഞ നിൽക്കുന്നതെന്നോ അല്ല ദൈവം പറയുന്നത് ഞാൻ ആകാശവും ഭൂമി നിറഞ്ഞ നിൽക്കുന്നവനല്ലോ എന്നി ഹോവിടെ ഉള്ളപ്പാട് ആ ദൈവം മനുഷ്യനായിട്ട് ഭൂമി പ്രത്യക്ഷമായ സ്വർഗം എം ടി ആയിട്ടില്ല എപ്പോഴും ആ ദൈവിന്റെ സ്വർഗത്ത് പ്രത്യക്ഷമായ ഭൂമി എം ജി ആയിട്ടില്ല ദൈവം എല്ലായിടത്തും ഉണ്ട് അനീഷ് പമ്പാവലി ഇരുമേലി അപ്പൊ പിതാ ഇപ്പോൾ പിതാവാണുള്ളത് പുത്രനാണുള്ളത് പരിശുദ്ധാമുള്ളത് യേശു ആണുള്ളത് എന്ന് പറയാം എന്താണ് താങ്കൾക്ക് പറയേണ്ടത് അപ്പോൾ പിതാവാണുള്ളത് പുത്രനാണുള്ളത് പരിശുദ്ധാമാണുള്ളത് യേശു ആണുള്ളത് എന്ന് പറയാമോ എന്തുവാണ് താങ്കൾക്ക് പറയണ്ടേ പിതാവായി ഏകദൈവം മാത്രമേ ഉള്ളൂ ആ പിതാവായി ഏകദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനാണ് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് താങ്കളുടെ മുന്നിൽ വന്നാൽ മനുഷ്യപുത്രനായിട്ട് ദൈവം താങ്കളുടെ മുന്നിൽ വന്നു ആത്മാവായിട്ട് താങ്കളുടെ ഉള്ളിൽ വസിച്ചാൽ പരിശുദ്ധ ആത്മാവായിട്ട് ദൈവം താങ്കളുടെ ഉള്ളിൽ വസിക്കുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഇതിനു മുമ്പ് താങ്കളുടെ ചോദിച്ചു യേശുദൈവാണ് എന്ന് പറയുന്ന വചനം എവിടെയാണ് ബൈബിൾ ഉള്ളത് തിമോത്തോസ് എഴുതിയിലേഖന രണ്ടാം മധ്യം സോറി തീത്തോസ് എഴുതി ലേഖന രണ്ടാം മധ്യം പന്ത്രണ്ടാം വാക്യം മഹാദേവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുദേവുമാണ് ബൈബിളിൽ പറയുന്നത് റോമനെതി ലം ഒമ്പതാം മധ്യം അഞ്ചാം വാക്യം ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ എല്ലാറ്റിനും ഇതേ ദൈവമായി എന്നൊക്കെ വാഴ്ത്തിപ്പെട്ടവൻ യശയാപ്രവാചത്തിനെ കുറിച്ച് ഒമ്പതാം മധ്യം ആറാം വാക്യം നമുക്കൊരു മകൻ നൽകിയിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ആധിപത്യ അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനായ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും അപ്പോൾ വ്യക്തമായിട്ട് ബൈബിൾ ഉടനീളം പറയുന്ന കാര്യമാണ് യേശുക്രിസ്തു സത്യദൈവം യോഹനന്റെ ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അദ്ദേഹത്തിൻ്റെ അവസാനമായി അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു യേശുക്രിസ്തുവിനോട് തോമസ് അപ്പോസ്തലൻ അല്ല യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ എന്നാണ് യേശുക്രിസ്തുനെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ യേശുക്രിസ്തു പറയുന്ന മറുപടി നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പം കണ്ടതുകൊണ്ടാണ് തോമസ് വിശ്വസിച്ചതെങ്കിൽ കാണാതെ വിശ്വസിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് എൻ്റെ കർത്താവിൻ്റെ ദൈവവുമാണ് യേശു എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നത് അപ്പോൾ താങ്കൾ ബൈബിൾ വായിക്കാതെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇടരുത് സിബി ബി തോമസ് എന്നെ വിളിക്കാമോ സിബി തോമസ് ഇപ്പൊ ഞാൻ ലൈവിലിരുന്നിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ ആകുന്നു മൂന്നര മണിക്കൂറായി ഇനിയും ഇരിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് സമയക്കുറവിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മൂന്നര മണിക്കൂറായി നേരത്തെ പറഞ്ഞു ഞാൻ വിളിച്ചേനെ ഞാൻ പലരെയും വിളിക്കാൻ ശ്രമിച്ചാണ് ആരും കോൾ എടുക്കാതെ മുങ്ങിയത് നമുക്ക് എൻ്റെ നമ്പർ ഇവിടെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഫൺ നമ്പർ ഇവിടെ താഴെപ്പ് സ്ക്രോൾ ചെയ്യുന്നുണ്ട് ത്രീ ഫൈവ് ത്രീ എയ്റ്റ് ഡബിൾ നയൻ സെവൻ ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് ഈ നമ്പറിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ മെസ്സഞ്ചർ ഈ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സെ ബാസ്റ്റിപ്പൂർ എന്നുള്ള എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഒരു ദിവസം ഫിക്സ് നമുക്ക് സംസാരിക്കാം ഒരു കുഴപ്പമില്ല ഇവിടെ ജിൻസി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഒരു കമൻറ്റ് എന്നാണ് ഞാൻ കണ്ടത് തനാക്ക് എന്താണെന്ന് തനാഖ് എന്താണെന്നൊരു കമൻറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല കമൻറ്റ് ഞാൻ ജസ്റ്റ് ട്രോളി നമുക്ക് കാണുന്നില്ല തനാഖ് എന്താണെന്ന് തനാഖ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫോം ആണ് തോറ തനാക്ക് എന്ന് പറയുന്ന ഷോർട്ട് ഫോം തോറ നബിയം കെത്തുബി ഈ പറയുന്ന മൂന്നിൻ്റെയും ഷോർട്ട് ഫോം ആണ് തനാക്ക് എന്ന് പറയുന്നത് തോറ നബിയം കെത്തുബി ത നാക് തോറ നബിയം കെത്തുബി ഈ തോറനെയാണ് അറബിയുള്ള തവറാത്ത എന്ന് പറയുന്നത് തോറ നെബിയം കെത്തൂബിയും ഇതാണ് തനാക്ക് ഇതിനെയാണ് പഴയ നിയമം എന്ന് നമ്മൾ വിളിക്കുന്നത് തോറ എന്ന് വെച്ചാൽ മോശയുടെ അഞ്ച് ഗ്രന്ഥങ്ങൾ നബിയം എന്ന് വെച്ചാൽ പ്രവചന പുസ്തകങ്ങൾ കെത്തൂപിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗ്രന്ഥങ്ങളല്ല അതായത് മറ്റ് പാട്ടുകളും സങ്കീർത്തനങ്ങൾ മറ്റ് എല്ലാ ചരിത്രങ്ങളിലെല്ലാം കൂടെ വരുന്നതാണ് കെത്തൂബിം അതാണ് തനാക്ക് എന്ന് പറയുന്നത് തോറ കെത്തൂബിം അതുപോലെ തന്നെ നെബിയം ഓക്കെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം ആയി ഇന്ന് അത്യാവശ്യം മൂന്ന് മൂന്നര മണിക്കൂർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു ലൈവില് അപ്പോൾ നമ്മൾ ഇന്നിടത്തെ വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടു നിങ്ങളതെല്ലാം ശരിക്ക് പഠിച്ചു നോക്കുക കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്രം നിങ്ങൾ സ്നാനമേൽക്കുക മുസ്ലിങ്ങളാണെങ്കിൽ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങൾ യേശു ദൈവമാണോ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമേ ചിന്തിക്കേണ്ടത് പ്രപഞ്ചസൃഷ്ടാവായ യാഹുവെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അറബി ബഹുദൈവങ്ങളിൽ ഒരാളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹു ഒരിക്കലും പ്രപഞ്ച സൃഷ്ടാവായ യാഹുവാണെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല അള്ളാഹു ആരായിരുന്നു ലാത്തയുടെ അപ്പനായി അറബി ബഹുദൈവങ്ങളിൽ മുന്നൂറ്ററുപത് അറബി ബഹുദൈവങ്ങൾ ഒരാളായിട്ട് മക്കാ മുസ്ലിക്കൾ ആരാധിച്ചിരുന്ന ഒരു അറബി ബഹുദൈവമാണ് അള്ളാഹു കുബാലിനെ ആരാധിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ അള്ളഹാനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ പടച്ച പടച്ച തമ്പുരാനെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾ യാഹുവേ എന്ന സത്യദൈവത്തെ ആരാധിക്കണം മക്ക മക്കയിൽ മുസ് ഈ പറയുന്ന നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾ പ്രവാചകൻ എന്ന് വിളിക്കുന്ന വ്യക്തി ജീവിക്കുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുത്തലിബ് മക്കയിൽ ജനിക്കുമ്പോൾ മക്കയിൽ രണ്ട് കൂട്ടറുണ്ടായിരുന്നു പ്രപഞ്ച സൃഷ്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരനായി യാഹുവെ ആരാധിക്കുന്ന ബനൈ ഇസ്രായേലി സമൂഹം അന്ന് മക്കയിലുണ്ടായിരുന്നു അതേസമയം തന്നെ മക്ക മുസ്രിക്കുകൾ അടച്ച തമ്പുരാനായി യാഹുവെ ആരാധിക്കാതെ ബഹുദൈവങ്ങളായ അള്ളാനേയും മനാത്തെയും ലാത്തെയും മുസയെയും ഹുബാലിനെയും ദുഷാരെയും ഒക്കെ ആരാധിച്ചിരുന്ന അങ്ങനെ അള്ളായ അടക്കമുള്ള മുന്നൂറ്ററുപത് ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന മക്ക മുസ്ലിക്കൽ ഉണ്ടായിരുന്നു പ്രവാദികൻ എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുൾ മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുത്തലിബിനെ പറ്റിയൊരു അബദ്ധം അദ്ദേഹം പടച്ച തമ്പുരനായി യാഹുവെ ആരാധിക്കുന്നതിന് പോരാം മക്കാ മുശ്രിക്കുകളുടെ ബഹുദൈവങ്ങളിൽ ഒരാളെ മാത്രം ആരാധിച്ചു അങ്ങനെ മക്കാ മുസ്ലിഖലുടെ ബഹുദൈവത്തെ തന്നെയാണ് ഇന്ന് നിങ്ങളും ആരാധിക്കുന്നത് അള്ളാ എന്ന മക്കാ മുസ്്രിക്കളുടെ ബഹുദൈവത്തെ ആരാധിച്ചതാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുത്തലിബ് ചെയ്ത തെറ്റ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുത്തലിബ് ചെയ്യേണ്ടിയിരുന്നത് പടച്ച തമ്പുരനായി യാഹുവെ ബെനൈ ഇസ്രായേലി സമൂഹം ആരാധിച്ച ഈ യാഹുവെ ആരാധിക്കുകയാണ് അല്ല മക്ക മുസ്ല്രിഖുകളുടെ പുറകെ പോവുകയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മക്കാ മുശ്രിഖുകളുടെ ബഹുദൈവങ്ങളൊരാളായ മനുഷ്യനെ സൃഷ്ടിക്കാത്ത വ്യാജ ബഹുദൈവങ്ങൾ ഒരാളായ ഹുബാലിനെയോ ലാത്തയെയോ വള്ളാനെയോ ആരാധിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് പടച്ച തമ്പുരാനായ പടച്ച റബ്ബായ ആഹുവയെ ആയിരുന്നു ആരാധിക്കേണ്ടിയിരുന്നത് അങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുത്തലിബിന് പറ്റിയൊരു അബദ്ധം നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അദ്ദേഹം ബഹുദൈവ ആരാധന നടത്തിയതുപോലെ നിങ്ങൾ നടത്താതിരിക്കട്ടെ ബഹുദൈവങ്ങൾ ഒരാളെ ആരാധിച്ചാലും രണ്ടുപേരാരാധിച്ചാലും മൂന്ന് പേർ ആരാധിച്ചാലും മുന്നൂറ്ററുപതെണ്ണത്തിന് മുഴുവൻ ആരാധിച്ചാലും അത് ബഹുദൈവ ആരാധന തന്നെയാണ് അറബി ബഹുദൈവങ്ങൾ ഒരാളായ ഹുബാലിനെ മാത്രം ആരാധിച്ചാലും അത് ബഹുദൈവ ആരാധനയാണ് അറബി ദൈവങ്ങൾ ഒരാളെ അള്ളാനെ മാത്രം ആരാധിച്ചാലും അത് ബഹുദൈവ ആരാധനയാണ് അപ്പോൾ ബഹുദൈവ ആരാധനയിൽ നിന്ന് പടച്ച റബ്ബായ പടച്ച തമ്പുരാനായി യാഹുവെ എന്ന സത്യദൈവത്തെ ആരാധിക്കാൻ നിങ്ങളെല്ലാം യും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകും